ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് ഈവനിംഗ്, വെൽക്കം ബാക്ക് ടു ഫ്രാങ്കിൾസ് ലെക്ചേഴ്സ്. ഞാൻ നിങ്ങളുടെ ഫ്രാങ്കിൾ സർ. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖല്ലേ? ഓക്കെ, റെഡി? സോ എഞ്ചിനീയറിംഗ് ഫിസിക്സ് എ ആൻഡ് ബി യുടെ S2 സീരീസ് മാരത്തോൺ 1.0 എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, റെഡി? യെസ്, എല്ലാവരും എത്തിയോ? നിതീഷ്, നിത്തു, ഫാത്തിമ, സേറ B BEE 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 BE
ചോദിച്ച് നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. ഓക്കെ അല്ലേ, റെഡി റെഡിയാണോ എല്ലാവരും എത്തിയോ? സോ മക്കളെ, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, വന്നിരിക്കുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക. ഇനി വരാത്ത കുട്ടികളാണെങ്കിൽ, മീൻസ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ വന്നിട്ടുള്ളെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ലൈവ് എന്ന് പറയാൻ ലൈക്ക് ചെയ്യുക. ഓക്കെ, ദെൻ നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ ഇപ്പം നിങ്ങളുടെ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഇടും. യെസ്, ഇട്ടു. അപ്പൊ ടെലഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്യുക, നോട്ട്സ് അവൈലബിൾ ആകാൻ വേണ്ടിയിട്ട് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. സോ എല്ലാവർക്കും വെൽക്കം വെൽക്കം വെൽക്കം, അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, റെഡി അല്ലേ? സോ അടിപൊളിയായിട്ട് ഇന്ററാക്റ്റീവ് ക്ലാസ് ആണ് എനിക്ക് താല്പര്യം എന്ന് നിങ്ങൾക്ക് അറിയാലോ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ചാറ്റ് ബോക്സ് എപ്പോഴും ആക്റ്റീവ് ആക്കിയിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, ആൻഡ് പറയാനുണ്ടെങ്കിൽ പറയാം. ഓക്കെ, റെഡി? ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, നമ്മൾ നാളെ കുറച്ചു പേർക്ക് ഫിസിക്സ് എക്സാം ഉണ്ട് അല്ലേ? കുറച്ചു പേർക്ക് മറ്റന്നാളാണ്. ഓക്കെ, ചില കുട്ടികൾക്ക് കഴിഞ്ഞു. ഓക്കെ, സോ ആദ്യത്തെ ദിനം നമ്മൾ പഠിപ്പിച്ചത് വരെ, നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ സെക്കൻഡ് മോഡ്യൂൾ പഠിപ്പിച്ചില്ലേ, ആ ഭാഗം നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യുവാണ്. സോ അതിൽ ഇമ്പോർട്ടൻ്റ് എല്ലാ ടോപ്പിക്സും വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് നാളെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ്. ഓക്കെ, നിങ്ങൾക്ക് ഇനി ഫിസിക്സ് എക്സാം നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ, ഓക്കെ, ഫിസിക്സ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ഡെറിവേഷൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ലൈവാണ്. ഓക്കെ, സോ ഈ കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം അതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, റെഡി? ഓക്കെ അല്ലേ? ഓക്കെ, ശരി, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഹാർമോണിക് ഓസിലേറ്റർ ആണ്. ഓക്കെ, എന്താണ് ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറയുന്നത്? വെൻ എ പാർട്ടിക്കിൾ ഇൻ സ്റ്റേബിൾ ഇക്വിലിബ്രിയം ഈസ് സ്ലൈറ്റ്ലി ഡിസ്പ്ലേസ്ഡ് ഫ്രം ഇറ്റ്സ് ഇക്വിലിബ്രിയം ഓർ മെയിൻ പൊസിഷൻ, ഇറ്റ് എക്സ്പീരിയൻസസ് എ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഓർ ടോർക്ക് വിച്ച് ട്രൈസ് ടു ബ്രിങ് ദ സിസ്റ്റം ബാക്ക് ടു ഇറ്റ്സ് ഇക്വിലിബ്രിയം മെയിൻ പൊസിഷൻ and the system will execute harmonic oscillations. This particle or system is known as harmonic oscillator. എല്ലാ കുട്ടികളും ഹാർമോണിക് ഓസിലേറ്റർ എന്താണെന്നുള്ള ഡെഫിനിഷൻ മസ്റ്റ് ആയിട്ട് പഠിച്ചിട്ട് പോകുക, മസ്റ്റ് ആയിട്ടും പഠിച്ചിട്ട് പോകുക. ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഡെഫിനിഷൻ മസ്റ്റ് ആയിട്ട് പഠിച്ചു പോകുക. എന്താണ് ഹാർമോണിക് ഓസിലേറ്റർ പറയുന്നത്? സി, ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട്. ഈ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഒരു സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണ്. ഈ പാർട്ടിക്കിളിൽ ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത സമയത്ത് എന്താകുന്നു? ഈ പാർട്ടിക്കിൾ ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നു, നീങ്ങുന്നു. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, സിമ്പിൾ പെൻഡുലം ഒരു എക്സ്പെരിമെന്റ്, എന്താ പറയുക, ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുക. സിമ്പിൾ പെൻഡുലത്തിലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന സമയത്ത്, ബോബ് ഇങ്ങനെ ഹാങ് ആയി കിടക്കുന്ന സമയത്ത്, നിങ്ങൾ ഒരു ചെറിയൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുന്നു, ഡിസ്പ്ലേസ്ഡ് ആകുന്നു. സോ ദാറ്റ് ഇറ്റ് എക്സ്പീരിയൻസസ് എ റീസ്റ്റോറിംഗ് ഫോഴ്സ്, അല്ലെങ്കിൽ അതിനെ നമ്മൾ ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നു. റീസ്റ്റോറിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഈ പറയുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ ടോർക്ക് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ മൂവ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ പഴയ ആ ഒരു ഇക്വിലിബ്രിയം പൊസിഷനിലോട്ട് കൊണ്ടുവരുന്നത്. ശ്രദ്ധിക്കുക, നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ പാർട്ടിക്കിളിൽ മൂവ്മെന്റ് ഉണ്ടാവുകയും ആ മൂവ്മൂഡായ ഡിസ്പ്ലേസ്ഡ് ആയ ആ പാർട്ടിക്കിളെ തിരിച്ചു കൊണ്ടുവന്നത് അതിൽ ആക്ട് ചെയ്യുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് ആൻഡ് ടോർക്ക് ആണ്. ക്ലിയർ ആണോ? സോ ദിസ് system will execute harmonic oscillation and this particular system is known as harmonic oscillator. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സിമ്പിൾ പെൻഡിൽ ഇങ്ങനെ ഹാങ് ആയി കിടക്കുന്നു, ഞാൻ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോയി എന്നിട്ട് വിട്ടു, എന്ത് ചെയ്യുന്നു, ഇത് വന്ന് എന്ത് ചെയ്യുന്നു, ഒരു ഹാർമോണിക് ഓസിലേഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. സോ ദാറ്റ് ഇസ് എ ഹാർമോണിക് ഓസിലേറ്റർ. ക്ലിയർ ആണോ? പഠിച്ചിട്ടേ പോകാവൂ. റെഡി? ആൻഡ് വാട്ട് ഇസ് കോൾഡ് സിമ്പിൾ ഹാർമോണിക് മോഷൻ? ഹാർമോണിക് ഓസിലേറ്റർ കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കേണ്ടത് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. If the restoring force is linearly proportional to displacement, alle nammade ee parayna linearly proportional endu, ee restoring force ennu parayunnathu linearly proportional to displacement, that means f ennu parayunnathu directly proportional to x aanu. F ennu parayunnathu directly proportional to x aanu. Angane aanengil the motion executed by the system is known as simple harmonic motion. Clear aano? അതിന് നമ്മൾ എസ് എച്ച് എം എന്ന് പറയും. സോ ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി തന്നെ ഞാനൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഇസ് എഫ് ഈസ് ഈക്വൽ ടു മൈനസ് സി എക്സ്.
എഫ് ഈസ് ഈക്വൽ ടു മൈനസ് സി എക്സ്, ബിക്കോസ് ഈ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ മൈനസ് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആണോ? റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത് നമ്മൾ പഠിക്കാനുള്ള ടോപ്പിക് ആണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആൻഡ് ഇറ്റ് സൊല്യൂഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ വളരെയേറെ സാധ്യത കൂടുതലായുള്ള ടോപ്പിക് ആണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആൻഡ് ഇറ്റ് സൊല്യൂഷൻ. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളില് ഞാൻ പറയട്ടെ, ഞാൻ എന്തെങ്കിലും പ്രോബബിലിറ്റി പറയുവാണ്. ഓക്കെ, 90% ഈ സീരീസ് എക്സാമിന്, ഓക്കെ, നിങ്ങൾക്ക് ഓക്കെ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് ഈ 90% ഉറപ്പായിട്ടും ചോദിക്കും. 90% ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, സോ അത് ഞാൻ ഇങ്ങനെ എന്തൊക്കെയാണ് ആ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് മാത്രമല്ല, യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാൻ 85% ചാൻസ് ഉള്ള ഒരു ഡെറിവേഷൻ ആണ് കേട്ടോ, അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കാണ്. എന്തായാലും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന്, ഈ ടോപ്പിക് എന്ന് പറയുന്നത് ഇങ്ങനെ ചെയിൻ പോലെ ഇങ്ങനെ കണ്ണികളായിട്ട് ഇങ്ങനെ താഴോട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് എന്തായാലും ക്വസ്റ്റ്യൻസ് വന്നിരിക്കും. ഓക്കെ, ദെൻ യെസ്, 3 mark question. Yeah, റോഷിനി, ഇന്നലെ ആയിരുന്നു ഫിസിക്സ് എക്സാം, ക്ലാസ് കണ്ടിട്ടാ പോയെ, എളുപ്പം ഉണ്ടായിരുന്നു. താങ്ക് യു സാറേ, വെൽക്കം 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 സോ മച്ച് വെൽക്കം ആൻഡ് താങ്ക് യു സോ മച്ച്. ഓക്കെ, സോ യെസ്, ഓക്കെ, റെഡി. അപ്പോ നമുക്കിന്ന് പഠിക്കാം. ഓക്കെ, ഡൺ. അപ്പൊ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ നമുക്ക് പഠിക്കാം അല്ലേ. അപ്പോ ശ്രദ്ധിക്കുക, ഞാൻ ഇവിടെ ആദ്യം ഒരു പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്യുന്നു. ഈ പാർട്ടിക്കിളിനെ എം എന്ന് പറയുന്ന ഒരു മാസ് ഉണ്ട്. ഓക്കെ, ഈ പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് ആണ്. എക്സ് എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. ആൻഡ് ടി എന്ന് പറയുന്നത് എന്താണ്? ടൈം ഇൻസ്റ്റന്റ്. ടി എന്ന് പറയുന്നത് ടൈം ഇൻസ്റ്റന്റ് ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്, വാട്ട് ഇസ് ദ ഇക്വേഷൻ ഫോർ ആക്സിലറേഷൻ? എന്താണ് ആക്സിലറേഷൻ ഇക്വേഷൻ? എ ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് പറയുന്നതാണ് ഇക്വേഷൻ. ക്ലിയർ ആണോ? ദാറ്റ് ഈസ് ഈക്വൽ ടു ആക്സിലറേഷന് വേറെ ഒരു ഇക്വേഷൻ എന്താണ് മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ എക്സ്. മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ എക്സ്. എന്താണ് ഒമേഗ നോട്ട്? ഒമേഗ നോട്ട് എന്ന് പറയുന്നത് ആംഗുലാർ ഫ്രീക്വൻസി ആണ്. എന്താണ്? ആംഗുലാർ ഫ്രീക്വൻസി ആണ്. ആംഗുലാർ ഫ്രീക്വൻസി ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇനി ഇത് നമുക്ക് വീണ്ടും വേറെ രീതിയിൽ എഴുതാം. എങ്ങനെ? നമ്മുടെ ആക്സിലറേഷനെ ഡി വി ബൈ ഡി ടി എന്ന് എഴുതാം അല്ലെ. ഡി വി ബൈ ഡി ടി, അതിനെ വീണ്ടും നമുക്ക് എങ്ങനെ എഴുതാം? ഡി വി ബൈ ഡി എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതാം. സോ ആക്സിലറേഷനെ നമ്മൾ ഇത്ര രീതിയിൽ നമ്മൾ എഴുതാം. അഡ്ജസ്റ്റ് പഠിക്കുക. അപ്പോ നിങ്ങൾക്ക് ഇവിടെ നോക്കുക, ആക്സിലറേഷൻ ഇത്ര രീതിയിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യാമെങ്കിൽ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ എക്സ് എന്ന് കിട്ടുന്നില്ലേ. ഈ സ്റ്റെപ്പിന് ഞാൻ ഇവിടെ എടുക്കുന്നു. ഓക്കെ, ദാറ്റ് മീൻസ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ എക്സ്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇനി ഞാൻ അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിക്കുക. അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യാൻ പോകുന്നത് നന്നായിട്ട് ശ്രദ്ധിച്ചോണേ മക്കളെ. നോക്കിക്കേ, ഞാൻ വേറെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ജസ്റ്റ് ഈ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ എക്സിനെ ഞാൻ ഈക്വൽ ടു ഇപ്പുറത്ത് കൊണ്ടുവരുന്നു. ദാറ്റ് മീൻസ് നോക്ക്, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് എന്താകും? ഒമേഗ നോട്ട് സ്ക്വയർ എക്സ് ഈക്വൽ ടു 0 എന്നാകും. ദിസ് ഈസ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഓക്കെ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ചാറ്റ് ബോക്സിൽ പറയുക. ക്ലിയർ ആണെങ്കിൽ ചാറ്റ് ബോക്സിൽ പറയുക. ഓക്കെ, ദിസ് ഈസ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ, ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ക്ലിയർ ആണോ? ക്ലിയർ ആണോടാ? ആൻഡ് അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ സൊല്യൂഷൻ ആണ്. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഇതിന്റെ സൊല്യൂഷൻ ആണ്. സൊല്യൂഷനിലോട്ട് നമുക്ക് പോകാം. സൊല്യൂഷനിലോട്ട് പോകാം. ഓക്കെ, സി ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്നത് വി ആണ്, വെലോസിറ്റി ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അതേപോലെ ഡി വി ബൈ ഡി ടി എന്ന് പറയുന്നത് എന്താ? ഡി വി ബൈ ഡി ടി എന്ന് പറയുന്നത് മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ എക്സ് അല്ലേ.
അങ്ങനെയാണ് എഴുതി കൂടെ ഡി വി ബൈ ഡി ടി എന്ന് പറയുന്നത് മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ എക്സ് ആണ്. ശ്രദ്ധിക്കുക, ഡി എക്സ് ബൈ ഡി ടി എന്ന് വെച്ചാൽ വി ആണ്, വെലോസിറ്റി ആണ്. ഡി വി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ എക്സ് ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഈ ഡി വി ബൈ ഡി ടി നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ ആദ്യം ഞാൻ എഴുതി തന്നിട്ടുണ്ട്. ഡി വി ബൈ ഡി ടിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡി വി ബൈ ഡി എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി എഴുതിക്കൂടെ? അങ്ങനെയാണെങ്കിൽ ഡി വി ബൈ ഡി ടി നമുക്ക് എങ്ങനെ എഴുതുന്നു? ഡി വി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ വേണ്ട ഇങ്ങനെ തന്നെ എഴുതിക്കോ, ആ ഡി വി ബൈ ഡി ടിക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? യെസ്, ഡി വി ബൈ ഡി എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പോ എന്താണ്? ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്? മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ എക്സ്, മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ എക്സ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? റെഡി? റെഡി അല്ലേ? ഓക്കെ. സോ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഡി വി ബൈ ഡി എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഇസ് വി ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ എക്സ് എന്ന് എഴുതാം. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഈ ഡി എക്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? ഈ ഡി എക്സ് എന്ന് പറയുന്നത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ഡി എക്സ് എന്ന് പറയുന്നത് ഞാൻ എന്ത് ചെയ്യുന്നു? ഇതാ ഇങ്ങോട്ട് കൊണ്ടുപോകും കേട്ടോ, ഇപ്പൊ സൈഡ് ഇങ്ങോട്ട് കൊണ്ടുപോവാണ്. അങ്ങനെയാണെങ്കിൽ കണ്ടോളൂ, വി ഡി ബി ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് വരും. സംശയമുണ്ടോ? സംശയമുണ്ടോ? ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നു. എന്താ ചെയ്യാൻ പോകുന്നു? ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇന്റഗ്രേറ്റിംഗ് നമുക്ക് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ഇക്വേഷൻ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് വി വിൽ ഗെറ്റ് വി സ്ക്വയർ ബൈ ടു ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ ടു പ്ലസ് കെ എന്ന് കിട്ടും. പ്ലസ് കെ എന്ന് കിട്ടും. ക്ലിയർ ആണോ? ദിസ് ഇസ് ഇക്വേഷൻ വൺ. ദിസ് ഇസ് ഇക്വേഷൻ വൺ. ഈ കെ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ. ദാറ്റ് ഇസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ. ക്ലിയർ ആണോ? കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ. ഈ ശ്രദ്ധിക്കുക, ഈ ഇവിടെ നമ്മുടെ എക്സ് എന്ന് പറയുന്നത് വെൻ എക്സ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണല്ലോ. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു എ ആണെങ്കിൽ, ആൻഡ് വാട്ട് ഇസ് എ? എ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ. എ എന്ന് പറയുന്നത് എന്താണ്? ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ. ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത് ആയിരിക്കും സീറോ ആയിരിക്കും. വെലോസിറ്റി എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. ക്ലിയർ ആണോ? ശ്രദ്ധിക്കുക, അതായത് വെൻ എക്സ് ഈക്വൽ ടു എ, അതായത് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ ആണെങ്കിൽ വെലോസിറ്റി എന്തായിരിക്കും? സീറോ ആയിരിക്കും. സോ ഈ വെലോസിറ്റി സീറോ, വി ഈസ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്നത് നമ്മൾ ഈ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ഇക്വേഷൻ വൺ, സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ഇക്വേഷൻ വൺ. അപ്പൊ ഇവിടെ നോക്കിക്കേ മക്കളെ, വി പറയുന്ന വെലോസിറ്റിക്ക് വി കല്ല നമുക്ക് എന്ത് കൊടുക്കാം? സീറോ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ വി എന്ന് പറയുമ്പോൾ എന്താവും? സീറോ സ്ക്വയർ ബൈ ടു ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ ഇൻറ്റു, ഇവിടെ നോക്കിക്കേ, എക്സ് സ്ക്വയർ ബൈ ടു. എക്സ് ഈക്വൽ ടു എന്താണ്? എ ആണ്. അപ്പൊ എക്സിന് പകരം എന്ത് കൊടുക്കുക? എ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ്? എ സ്ക്വയർ ബൈ ടു. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? പ്ലസ് ആര് വരും? കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ. ക്ലിയർ? അപ്പൊ സീറോ സ്ക്വയർ ബൈ ടു എന്ന് പറയുമ്പോൾ സീറോ ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ ബൈ ടു പ്ലസ് കെ എന്നാകും. ക്ലിയർ അല്ലേ? ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കെ കണ്ടുപിടിക്കാം. കെ എന്ന് പറയുമ്പോൾ, കെ എന്ന് പറയുമ്പോൾ കെ ഈസ് ഈക്വൽ ടു ദാ, വേറെ ഒന്നുമില്ല, ഇവന്മാരുടെ സൈൻ മാറും. ഇവിടെ നെഗറ്റീവ് അല്ലേ, പോസിറ്റീവായി മാറും. കെ ഈസ് ഈക്വൽ ടു ഒമേഗ നോട്ട് സ്ക്വയർ എ സ്ക്വയർ ബൈ ടു. എ സ്ക്വയർ ബൈ ടു ഇതെന്ന് പറയുന്ന ഇക്വേഷൻ ടു. അപ്പോൾ ഇക്വേഷൻ വണ്ണും ഇക്വേഷൻ ടുവും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്ന അറിയാവോ? ഞാൻ ഈ പറയുന്ന ഇക്വേഷൻ ടുവിനെ സബ്സ്റ്റിറ്റ്യൂട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ ടു ഇൻ ഇക്വേഷൻ വൺ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നു ഇക്വേഷൻ രണ്ടിനെ ഇക്വേഷൻ വണ്ണിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നു. ഇക്വേഷൻ വൺ എന്ന് പറയുന്നത് ഏതാടോ? ഇതാ. ഇതില് എന്താണ്? യെസ്, കെയുടെ വാല്യൂ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നു. ജസ്റ്റ് കെയുടെ സ്ഥാനത്ത് ദൈവന്മാരെ പിടിച്ചിട്ടാൽ മാത്രം മതി കേട്ടോ. ശരി, ചെയ്തിക്കോ. അങ്ങനെയാണെങ്കിൽ വി സ്ക്വയർ ബൈ ടു ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ ബൈ ടു പ്ലസ്
കെ എന്ന് പറയുമ്പോ എന്താണ്? കെ എന്ന് പറയുമ്പോൾ യെസ് ഒമേഗ നോട്ട് സ്ക്വയർ ഇൻഡു ഒമേഗ നോട്ട് സ്ക്വയർ ഇൻഡു എ സ്ക്വയർ ബൈ ടു. ഒമേഗ നോട്ട് സ്ക്വയർ ഇൻഡു എ സ്ക്വയർ ബൈ ടു. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? റെഡി? ഓക്കെ. അപ്പോ ഇനി ഒരു ശ്രദ്ധിക്കുക, ഇവിടെ ഇവിടെ രണ്ട് സ്ഥലത്തും വൺ ബൈ ടു എന്ന് പറയുന്നത് നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം അല്ലെ. റോക്ക് സ്റ്റാർ, ഗുഡ് ഈവനിങ് റോക്ക് സ്റ്റാർ. ഓക്കെ ഓക്കെ, നമുക്കിവിടെ നോക്കിക്കേ, നമുക്ക് ഈ രണ്ട് സ്ഥലത്തും വൺ ബൈ ടു എന്ന് പറയുന്നത് നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നോക്ക്, വി സ്ക്വയർ ബൈ ടു ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ടു ഈസ് ഈക്വൽ ടു യെസ് ഹാഫ് ഒമേഗ നോട്ട് സ്ക്വയർ ഇൻഡു. ഇവിടെ നോക്കിക്കേ ആരൊക്കെയുണ്ട്, ഒമേ ഹാഫ് ഹാഫ് ഒമേഗ നോട്ട് സ്ക്വയർ ഇൻഡു എന്താണ് എ സ്ക്വയർ ഇവിടെ നോക്കി ഇത് എക്സ് സ്ക്വയർ ആണേ. ഇക്വേഷൻ ഇക്വേഷൻ ടു ഇൻ ഇക്വേഷൻ ആണല്ലേ, ഇക്വേഷൻ ടു ഇൻ ഇക്വേഷൻ വൺ, അതായത് ഇക്വേഷൻ വൺ. ആ ഓക്കെ, നോക്കിയടാ ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയി. ഇക്വേഷൻ വൺ എന്ന് പറയുന്നതിൽ അല്ലേ ഇക്വേഷൻ ടുവിന് ഇടാനുള്ളത്. അപ്പൊ ഇക്വേഷൻ വണ്ണിൽ കെയുടെ സ്ഥാനത്ത് മാത്രം ആരിട്ട് കൊടുത്താൽ മതി, ദാ ഇവൻ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യണം, ഒരേപോലെ എഴുതണം, ഇതേപോലെ തന്നെ എഴുതണം. അപ്പൊ ഇവിടെ എക്സ് ആണ്, എയ്ക്ക് പകരം എന്താ ഇവിടെ കൊടുക്കേണ്ടത്, എക്സ് സ്ക്വയർ ആണ് കേട്ടോ. ഓക്കെ, എക്സ് സ്ക്വയർ ആണ് ഇവിടെ വരുന്നത്. ഓക്കെ ശരി, ക്ലിയർ അല്ലേ. അപ്പൊ ഇതിൽ നിന്നും ഞാൻ വൺ ബൈ ടുവും ഇവിടെ നിന്നും ഞാൻ വൺ ബൈ ടു കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ദാ വൺ ബൈ ടു കോമൺ ആയിട്ട് എടുക്കുന്നു. ഇപ്പൊ വൺ ബൈ ടുവിന്റെ കൂടെ ഇനിയും ഒരാളെ കോമൺ ആയിട്ട് എടുക്കാം. ആരാണ്? ഒമേഗ നോട്ട് സ്ക്വയറിനെ നമുക്ക് കോമൺ ആയിട്ട് എടുത്തൂടെ, ഒമേഗ നോട്ട് സ്ക്വയറിനെ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. ക്ലിയർ അല്ലേ. അപ്പോ എന്താ ഇപ്പൊ ഒമേഗ നോട്ട് സ്ക്വയറിനെയും വൺ ബൈ ടുവിനെയും ഒമേഗ നോട്ട് സ്ക്വയറിനെയും വൺ ബൈ ടുവിനെ നമുക്ക് എന്ത് ചെയ്യാം, കോമൺ ആയിട്ട് എടുക്കാം. സോ ദാറ്റ് ബി സ്ക്വയർ ബൈ ടു ഈസ് ഈക്വൽ ടു വൺ ബൈ ടു ഒമേഗ നോട്ട് സ്ക്വയർ, ബാക്കി ആരാ ഉള്ളത്, മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എന്താണ്, എ സ്ക്വയർ ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? റെഡി? ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ട, ശ്രദ്ധിക്കുക. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ടൂവും ഇവിടുത്തെ ടൂവും ഇവിടുത്തെ ടൂ എന്തായി പോകും, ക്യാൻസൽ ആയി പോകും. ദെൻ യു വിൽ ഗെറ്റ് വി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒമേഗ നോട്ട് സ്ക്വയർ ഇൻഡു ഇൻഡു മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് കിട്ടും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പോ ഇതിൽ നിന്നും നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, വി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ വി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഒമേഗ നോട്ട് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പോൾ ഈ ഒമേഗ നോട്ട് സ്ക്വയറിന്റെ റൂട്ട് എടുക്കുമ്പോൾ ദാറ്റ് ഇസ് റൂട്ട് ഓഫ് ഒമേഗ നോട്ട് സ്ക്വയർ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഒമേഗ നോട്ട് ആണ്, പ്ലസ് ഓർ മൈനസ് ഒമേഗ നോട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ ബി ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഒമേഗ നോട്ട് ഇൻ ടു റൂട്ട് ഓഫ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഈ വെലോസിറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതി കൂടെ, വെലോസിറ്റിനെ ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതാം. അപ്പൊ ദാറ്റ് ഇസ് ഈക്വൽ ടു ഒമേഗ നോട്ട് ഇൻഡു റൂട്ട് ഓഫ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് എഴുതാം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇനി ഈ ഡി ടി നമുക്ക് എന്ത് ചെയ്യാം, ഡി ടി നമുക്ക് അങ്ങോട്ട് കൊടുക്കാം. അപ്പോ ഡി ടി എന്ത് ചെയ്യാം, ഇങ്ങോട്ട് പോകുന്ന സമയത്ത് അത് മൾട്ടിപ്ലിക്കേഷൻ ആകും. അപ്പോൾ നമുക്ക് ഡി എക്സ് ഈക്വൽ ടു ഡി ടി ഇൻഡു ഒമേഗ നോട്ട് ഇൻഡു റൂട്ട് ഓഫ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എന്താണ്, എ സ്ക്വയർ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇനി അടുത്ത് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ഈ ഒമേഗ നോട്ട് ഡി ടിനെ എൽ എച്ച് എസിന് ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. അപ്പോ ഒമേഗ നോട്ട് ഡി ടി ഈസ് ഈക്വൽ ടു ആരൊക്കെയുണ്ട്, ഈ പറയുന്ന ഈ ടേം എന്ന് പറയുന്നത് താഴോട്ട് പോകും. അപ്പോൾ എന്താകും, ഡിവിഷൻ ആകും. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, താഴോട്ട് പോകുമ്പോൾ അതാവും ഡിവിഷൻ. അപ്പൊ എന്ത് വരും, ഡി എക്സ് ഡിവൈഡഡ് ബൈ ഡി എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് റൂട്ട് ഓഫ് റൂട്ട് ഓഫ് എന്ത് വരും, മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഈ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസിനെ ആദ്യം ഇടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് റീപ്ലേസ് ചെയ്യുവാണേ. സോ എന്താവും, എ സ്ക്വയർ ഇപ്പുറത്തുകൊണ്ട് പോവാ, മൈനസ് എ സ്ക്വയർ അപ്പുറത്തുകൊണ്ട് പോകും. അപ്പൊ എന്താ വരിക, എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും, എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ?
ക്ലിയർ ആണോ? ഓക്കെ, ഞാൻ എന്ത് ചെയ്യാൻ പോകുന്ന നോക്ക്, ഇതിനെ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നു, ഇതിനെ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നു. സോ ഈ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇക്വേഷനെ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു നോക്ക്, ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നു. ഇക്വേഷനെ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നു. ഈ ഇക്വേഷൻ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കിട്ടുന്ന എന്താണ്? ദാറ്റ് ഈസ് ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കുക, സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ എ, സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ എ ഈസ് ഈക്വൽ ടു ഒമേഗ നോട്ട് ടി പ്ലസ് ഫൈ എന്ന് കിട്ടും. ഫൈ എന്ന് പറയുന്നത് എന്താണ്? ഫൈ ഈസ് എ കോൺസ്റ്റന്റ്, ഫൈ ഈസ് എ കോൺസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് എങ്ങനെ എഴുതാം? എക്സ് ബൈ എ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ഒമേഗ നോട്ട് ടി, സൈൻ ഒമേഗ നോട്ട് ടി പ്ലസ് ഫൈ എന്ന് എഴുതാം. ക്ലിയർ ആണോ? സൈൻ ഒമേഗ നോട്ട് ടി പ്ലസ് ഫൈ എന്ന് എഴുതാം. ഓക്കെ, സോ ഈ എ എന്ന് പറയുന്നത് എവിടെ പോകും? എ എന്ന് പറയുന്ന നേരെ ഇങ്ങോട്ട് കൊണ്ടുപോകാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നോക്കൂ, അങ്ങനെയാണെങ്കിൽ എന്താ, എക്സ് ഈക്വൽ ടു, എക്സ് ഈക്വൽ ടു എ എന്ത് ചെയ്യുന്നു? എ അപ്പുറത്തോട്ട് പോവല്ലേ. അങ്ങനെയാണെങ്കിൽ എ സൈൻ ഒമേഗ നോട്ട് ടി പ്ലസ് ഫൈ എന്ന് കിട്ടും. എ സൈൻ ഒമേഗ നോട്ട് ടി പ്ലസ് ഫൈ എന്ന് കിട്ടും. റെഡി ആണോ? So this is the value for x. So this is the equation for differential equation of a simple this is the solution for differential equation of a simple harmonic motion. Clear ആണോ? So ഇത് നിങ്ങൾ പഠിക്കാതെ പോകരുത്. സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വളരെ സിമ്പിൾ ആണ്, അതേപോലെ സൊല്യൂഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് നിങ്ങൾ എഴുതി നോക്കുക, എഴുതി പഠിച്ചാൽ മാത്രം മതിയാകും. ക്ലിയർ അല്ലേ? റെഡി ആണോ? സോ യെസ്. അപ്പോ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വന്ന ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ടെലഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്യുക ഫോർ സ്ലൈഡ്സ് ആൻഡ് നോട്ട്സ് ആൻഡ് അപ്ഡേറ്റ്സ്. ഓക്കെ, റെഡി? അപ്പോ നമ്മൾ കഴിഞ്ഞ ലൈവുകളുടെയൊക്കെ സ്ലൈഡ്സ് എല്ലാം നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ജസ്റ്റ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, റെഡി? മനസ്സിലായോ? മനസ്സിലായോ? ജസ്റ്റ് എഴുതി നോക്കുക, സ്വന്തമായിട്ട് എഴുതി നോക്കുക. ക്ലിയർ ആണോ? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിട്ടേ പോകാവൂ. റെഡി? ഓക്കെ അല്ലേ? ഓക്കെ. സോ യെസ്, അപ്പോ നമ്മുടെ ഈ ലൈവ് ലൈക്ക് ചെയ്യാത്ത കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക. ഓക്കെ, കൂടുതൽ കൂടുതൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് അത് എത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങ് എത്തിക്കോളും. ഇപ്പൊ ആർക്ക് ഷെയർ ചെയ്തില്ലെങ്കിലും എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സ്റ്റുഡൻസ് സെർച്ച് ചെയ്യുന്ന സമയത്ത് അതെത്തും. ഓക്കെ, ദാറ്റ്സ് യൂട്യൂബ് അൽഗോരിതം. ഓക്കെ, സോ അതെന്ന് പറയുന്ന നിങ്ങളെ ഒരു ലൈക്ക് എന്ന് പറയുന്ന ആക്ച്വലി സ്റ്റുഡൻസിന് കൊടുക്കുന്നത് ഒരു എന്താ പറയാ, കോൺട്രിബ്യൂഷൻ ആണ്. ഓക്കെ, റെഡി? ഓക്കെ, ശരിയെടാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഒരു മിനിറ്റ് വിബി ചാർജർ അത്യാവശ്യം ഐപാഡ്. ഓക്കെ, ഓക്കെ, ഡൺ, ലെറ്റ്സ് കണ്ടിന്യൂ. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. റെഡി? അപ്പോ ശ്രദ്ധിക്കുക, ഡാംഡ് ഹാർമോണിക് ഓസിലേറ്റർ ആണ് നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത്. അപ്പം ഡാംഡ് ഹാർമോണിക് ഓസിലേറ്റർ പഠിക്കുന്നതിന് മുമ്പേ ഞാൻ ചോദിച്ചോട്ടെ, മെക്കാനിക്സിന്റെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഒരുപാട് കുട്ടികൾ എനിക്ക് കുറെ മെസ്സേജ് ഒക്കെ ചെയ്തിട്ടോ, നല്ല ഈസി ആയിരുന്നു, നമ്മൾ ഡിസ്കസ് ലൈവിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെ വന്നിരുന്നു എന്ന് നിങ്ങൾ കുറച്ചുപേർ എനിക്ക് ഇങ്ങനെ മെസ്സേജ് ചെയ്തു. സോ ഇതേപോലെ കൂടുതൽ സന്തോഷകരമായ വാർത്തകൾ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് എനിക്ക് അറിയാൻ പറ്റും.
അപ്പോഴല്ലേ നമ്മൾ പഠിപ്പിച്ചതിന് ഗുണമുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾ എഴുതിയോ, വെറുതെ ക്വസ്റ്റ്യൻ വന്നിട്ട് കാര്യമൊന്നുമില്ല, നിങ്ങൾ എഴുതിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, എനിക്ക് പേഴ്സണലി മെസ്സേജ് ആയിട്ട് പറയണം കേട്ടോ. റെഡിയാണോ? ഫുൾ മാർക്ക് കിട്ടുമോ മെക്കാനിക്സ് ആർക്കെങ്കിലും? കിട്ടും. ഓക്കെ, റെഡിയാടാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത് ഡാംഡ് ഹാർമോണിക് ഓസിലേറ്ററിൽ പോകാം. ഡാംഡ് ഹാർമോണിക് ഓസിലേറ്റർ അല്ലെങ്കിൽ ഡാംഡ് ഹാർമോണിക് ഓസിലേഷൻ, എന്താണ് ഡാംപിംഗ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. വാട്ട് ഇസ് ഡാംപിംഗ്? ഡാംപിംഗ് എന്ന് പറയുന്ന സമയത്ത്, ഡാംപിംഗ് എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, ഒരു തടസ്സം. എന്താണ് ഒരു തടസ്സം അല്ലെ? ഫോർ എക്സാമ്പിൾ, എവ്രി ഓസിലേറ്റിംഗ് സിസ്റ്റം വിൽ ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഡിസിപ്പേറ്റീവ് ഫോഴ്സസ് ലൈക്ക് ഫ്രിക്ഷൻ, വിസ്കോസിറ്റി, എക്സെട്രാ അല്ലെ. അപ്പൊ ഒരു സംഭവത്തിന്റെ അല്ലെങ്കിൽ ഒരു 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 എന്താ പറയാ, ഒരു പാർട്ടിക്കിളിന്റെ മൂവ്മെന്റിന് തടസ്സമായി നിൽക്കുന്ന ഫോഴ്സസിനെ പറഞ്ഞ പേരാണ് ഡിസിപ്പേറ്റീവ് ഫോഴ്സസ് എന്ന് പറയുന്നത്. സോ ഡിസിപ്പേറ്റീവ് ഫോഴ്സസ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്, ഫ്രിക്ഷൻ എന്ന് പറയുന്ന ഒരു ഡിസിപ്പേറ്റീവ് ഫോഴ്സ് ആണ്, വിസ്കോസിറ്റി എന്ന് പറയുന്ന ഒരു ഡിസിപ്പേറ്റീവ് ഫോഴ്സ് ആണ്. സോ ഇതേപോലെ ഡിസിപ്പേറ്റീവ് ഫോഴ്സ് എവിടെയുണ്ട്? ഓസിലേഷന്റെ സമയത്ത് ചില വരുന്ന ഡിസിപ്പേറ്റീവ് ഫോഴ്സസ് ആണ് ഏതാ, ഫ്രിക്ഷൻ, വിസ്കോസിറ്റി പോലുള്ള ഡിസിപ്പേറ്റീവ് ഫോഴ്സസ്. ഹെൻസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ വിൽ ഗ്രാജുവലി ഡിക്രീസ് ആൻഡ് ഫൈനലി ഡൈസ് ഔട്ട് അൺലെസ് സം എക്സ്റ്റേണൽ എനർജി സപ്ലൈ ടു ദ സിസ്റ്റം ടു കോമ്പൻസേറ്റ് ദ ലോസ് ഓഫ് എനർജി. ദാറ്റ് മീൻസ് മക്കളെ, അതായത് ഇവിടെ നോക്കൂ, നമ്മുടെ ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നു. ബെസ്റ്റ് എക്സാമ്പിൾ സിമ്പിൾ പെൻഡുലം. സിമ്പിൾ പെൻഡുലം ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്ന സമയത്ത് സിമ്പിൾ പെൻഡുലം വരുന്ന ഇങ്ങനെ നിങ്ങൾ നേർക്ക് വരുമ്പോൾ നിങ്ങൾ ഊതി കൂടുതൽ അവസ്ഥ എന്തായിരിക്കും? സിമ്പിൾ പെൻഡുലം സ്ലോ ആകും. ശരിയല്ല ഞാൻ പറഞ്ഞത്? എന്തുകൊണ്ടാണ്? ബിക്കോസ് നിങ്ങൾ അവിടെ ഒരു ഡിസിപ്പേറ്റീവ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ടാ? ഓപ്പോസിറ്റ് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ ഡിസിപ്പേറ്റീവ് ഫോഴ്സ് കാരണം നമ്മുടെ ഈ ഓസിലേഷന്റെ ആംപ്ലിറ്റ്യൂഡ്, ഓസിലേഷൻ എന്ന് പറയുന്ന ഓസിലേഷന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് കുറഞ്ഞു കുറഞ്ഞു വരും. ദാറ്റ് മീൻസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മുടെ ഇങ്ങനെ എന്താ പറയാ, സിമ്പിൾ പെൻഡുലം ഇങ്ങനെ വരുന്ന സമയത്ത് ഊതി കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അത്ര ദൂരം പോകത്തില്ല അല്ലെ. പതുക്കെ പതുക്കെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, നമ്മുടെ ബോബിന്റെ ഓസിലേഷൻ സ്റ്റോപ്പ് ആകും അല്ലെ. സോ അതാണ് പറയുന്നത്, നമ്മളിങ്ങനെ ഓസിലേഷനിൽ നമ്മൾ ഡിസിപ്പേറ്റീവ് ഫോഴ്സസ് കാരണം അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഗ്രാജുവൽ എന്ത് ചെയ്യുന്നു, കുറഞ്ഞുകൊണ്ടേ വരുന്നു. എന്നിട്ട് എന്ത് ചെയ്യും, നശിച്ചു പോകും. ദാറ്റ് മീൻസ് ആ പാർട്ടിക്കിൾ ലാസ്റ്റ് എന്ത് ചെയ്ത് പോകും, സ്റ്റേഷനറി ആയി പോകും, റെസ്റ്റിലായി പോകും. ഓക്കെ, ഇനി റെസ്റ്റിലാകാണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വീണ്ടും ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ലൈക്ക് ഊഞ്ഞാലാടുന്നത് പോലെ, ഊഞ്ഞലാടുന്നത് എന്ത് തന്നെയാണ്, ഒരു ഓസിലേഷൻ തന്നെയാണ് അല്ലെ. ഇപ്പൊ നോക്ക്, നിങ്ങളുടെ ഫ്രണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം ആട്ടി തരുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ ആ ഓസിലേഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും അല്ലെ. ബിക്കോസ് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. പക്ഷേ ഒരു ഡിസിപ്പേറ്റീവ് ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ഒരു ഡിസിപ്പേറ്റീവ് ഫോഴ്സ് വന്നുകൊണ്ടേ ഇരിക്കുന്നു. നിങ്ങളുടെ നിങ്ങൾക്ക് ഒരു ഫോഴ്സ് തരാൻ ആരുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഊഞ്ഞാൽ കുറെ സമയം എന്ത് കഴിയും, എന്ത് ഊഞ്ഞാൽ കുറെ സമയം കഴിയും എന്ത് ചെയ്യും, സ്ലോലി അതിന്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു കുറഞ്ഞ് 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 ലാസ്റ്റ് എന്താകും, സ്റ്റോപ്പ് ആകും. അതാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഡാംഡ് ഹാർമോണിക് ഓസിലേറ്റർ മനസ്സിലായല്ലോ. So this decrease in amplitude of an oscillator caused by dissipative forces is called damping. അല്ലെ, അപ്പൊ ഡാംപിംഗ് എന്ന് പറയുന്നത് ഈ ആംപ്ലിറ്റ്യൂഡ് ഡിസിപ്പേറ്റീവ് ഫോഴ്സസ് കാരണം നമ്മുടെ ഓസിലേഷന്റെ ആംപ്ലിറ്റ്യൂഡ് കുറയുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്, ഡാംപിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഡാംപിംഗ്? ഓക്കെ, അപ്പോ ഈ ഡാംപിംഗ് ഉള്ള ഓസിലേറ്റേഴ്സിനെ പറഞ്ഞ പേരാണ് ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറയും. അല്ലെങ്കിൽ ഈ ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഈ ഒരു എന്താ പറയുക, ഓസിലേഷന് പറഞ്ഞ പേരാണ് ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേഷൻ എന്ന് പറയുക. ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേഷൻ ഇറ്റ് ഇസ് ഓൾസോ എ വെരി 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 important topic, very very important topic. നിങ്ങളുടെ സീരീസ് എക്സാമിന് 90% ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്. ഓക്കെ, റെഡി? ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ വെറുതെ പറയുന്നതല്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്താ എക്സാമിന് വരാറുണ്ട്. ഓക്കെ, ബിടെക്കിന്റെ ക്വസ്റ്റ്യൻസ് പ്രെഡിക്ട് ചെയ്യാൻ പറ്റുമോ സെക്യൂർ ബൈക്ക്? But I can. Okay. Ready അല്ലേ? നിങ്ങൾ വേണമെങ്കിൽ നാളെ നോക്കിക്കോ. Yes. Okay അല്ലേ? സോ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ ഓർപ്പിക്കാം. ഓക്കെ, ശരി. അടുത്തെന്ന് പറയുന്നത് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഗൈസ് എല്ലാവരും ലൈക്ക് അടിച്ച് പവർ ആക്ക്, റോക്ക് സ്റ്റാർ. ഓക്കെ, റോക്ക് സ്റ്റാർ ഫുൾ റോക്കിംഗ് ആണല്ലോ. യെസ്, ഓക്കെ. അപ്പൊ നോക്കൂ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് എ ഡാംഡ് ഹാർമോണിക് ഓസിലേഷൻ. ഡാംഡ് ഹാർമോണിക് ഓസിലേഷന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മളിപ്പോ പഠിക്കാനായിട്ട് പോകുന്നത്.
അപ്പോ ഒരു ഡാം ഹാർമോണിക് ഓസിലേറ്റർ ഓസിലേറ്റർ അല്ലെങ്കിൽ ഓസിലേഷനിൽ ഇന്നെ ഡാംഡ് ഹാർമോണിക് ഓസിലേഷൻ ഡാംഡ് ഹാർമോണിക് ഓസിലേഷൻ അവിടെ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാവും റീസ്റ്റോറിംഗ് ഫോഴ്സും ഉണ്ടാകും പ്ലസ് എന്തുണ്ടാവും ഡാംപിംഗ് ഫോഴ്സും ഉണ്ടാവും എന്തുണ്ടാവും ഡാംപിംഗ് ഫോഴ്സ് ഉണ്ടാവും ഓക്കെ ഇപ്പൊ നോർമൽ ഓസിലേഷൻ ആണെങ്കിൽ എന്തേ ഉള്ളൂ നമ്മുടെ റീസ്റ്റോറിംഗ് ഫോഴ്സ് മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടെ എന്തുണ്ട് ഡാംപിംഗ് ഫോഴ്സ് ഉള്ളത് കൊണ്ട് നമ്മുടെ ഡാംഡ് ഹാർമോണിക് ഓസിലേഷനിൽ എന്തുണ്ട് ഡാംപിംഗ് ഫോഴ്സ് ഉള്ളത് കൊണ്ട് ഡാംഡ് ഹാർമോണിക് ഓസിലേഷനിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാവും അതേപോലെ തന്നെ ഡാംപിംഗ് ഫോഴ്സും ഉണ്ടാവും ക്ലിയർ ആണോ ക്ലിയർ ആണോ റെഡി ഓക്കെ റോക്ക് സ്റ്റാർ ഓക്കെ സോ ഈ ഇക്വേഷൻ ശ്രദ്ധിച്ചോളൂ ഈ ഇക്വേഷൻ ശ്രദ്ധിച്ചോളൂ ഇക്വേഷൻ നമ്മളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ദാറ്റ് ഈസ് എം ഇൻ ടു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് സി എക്സ് മൈനസ് ഗാമ ഇൻ ടു ഡി എക്സ് ബൈ ഡി ടി ഗാമ എന്ന് പറയുന്നത് എന്താണ് ഒരു പോസിറ്റീവ് കോൺസ്റ്റന്റ് ആണ് എന്താണ് ഒരു പോസിറ്റീവ് കോൺസ്റ്റന്റ് ആണ് ഒരു പോസിറ്റീവ് കോൺസ്റ്റന്റ് ആണ് അത് നമ്മൾ എന്തെന്ന് പറയുന്നു ഡാംപിംഗ് കോഫിഷ്യന്റ് എന്ന് പറയുന്നു ഡാംപിംഗ് ഡാംപിംഗ് കോഫിഷ്യന്റ് എന്ന് പറയുന്നു ക്ലിയർ ആണോ ക്ലിയർ ആണോ സോ എന്ത് ചെയ്യാം ഈ പറയുന്ന ടേംസിനെ ഈക്വൽ ടു ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം അങ്ങനെയാണെങ്കിൽ എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു സോറി ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് എന്താണ് സി എക്സ് പ്ലസ് എന്താണ് ഗാമ ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു സീറോ എന്ന് നമുക്ക് എഴുതാം എന്ത് എഴുതാം സീറോ എന്ത് എഴുതാം ക്ലിയർ ആണോ ക്ലിയർ ആണോ ക്ലിയർ ആണോ ക്ലിയർ ആണോ ക്ലിയർ റെഡി ഓക്കെ ഓക്കെ അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നോക്ക് ഈ ഇക്വേഷനിൽ നമ്മൾ നെക്സ്റ്റ് യെസ് അബ്ദുൽ സുഫൈദ് ഓക്കെ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഇക്വേഷനെ ഈ ഇക്വേഷൻ എന്ത് ചെയ്യുന്നു എം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോകുന്നു ഈ ഇക്വേഷനെ മുഴുവൻ എന്ത് ചെയ്യുന്നു എം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോകുന്നു അതായത് ഇവിടെ ബൈ എം ഇവിടെ ബൈ എം ഇവിടെ ബൈ എം ഫുൾ എന്ത് ചെയ്യുന്നു എം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാം അപ്പൊ ഇവിടെ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എം എം ക്യാൻസൽ ആയി പോകും ബാക്കിയുള്ളതിലേക്ക് നമുക്ക് എന്തിടാം എം ഇടാം ദാറ്റ്സ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഓക്കെ ദാറ്റ് ഈസ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഈസ് ഈക്വൽ സോറി പ്ലസ് പ്ലസ് എന്താണ് സീനെ എന്ത് ചെയ്യണം എം കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പൊ എന്താ സി ബൈ എം എക്സ് അതേപോലെ ഗാമ ബൈ എം പ്ലസ് ഗാമ ഗാമ ബൈ എം ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു സീറോ ഓക്കെ സോ ഇവിടെ നോക്കിക്കേ ഇവിടെ സി ബൈ എം എന്ന് പറയുന്ന നമുക്കറിയാം സി ബൈ എം എന്ന് പറയുന്നത് ഒമേഗ നോട്ട് സ്ക്വയർ ആണ് അതേപോലെ ഗാമ ബൈ എം എന്ന് പറയുന്നത് ടു കെ ആണ് ഗാമ ബൈ എം എന്ന് പറയുന്നത് ടു കെ ആണ് അങ്ങനെയാണെങ്കിൽ സി ബൈ എമ്മിന് പകരം ഒമേഗ നോട്ട് സ്ക്വയറും ഗാമ ബൈ എമ്മിന് പകരം ടു കെയും കൊടുക്കാം അങ്ങനെയാണ് ഇക്വേഷൻ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ വിൽ ചേഞ്ച് ലൈക്ക് പ്ലസ് സി ബൈ എം എന്ന് പറയുമ്പോൾ ഒമേഗ നോട്ട് സ്ക്വയർ ഒമേഗ നോട്ട് സ്ക്വയർ പ്ലസ് ഗാമ ബൈ എം എന്ന് പറയുമ്പോൾ ടു കെ ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി ടു കെ ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു സീറോ ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു സീറോ ക്ലിയർ ക്ലിയർ ആണോ റെഡി ഓക്കെ ആണോ ക്ലിയർ ആണോ കേൾക്കാവോ റെഡി അല്ലേ
ഇവിടെ ഒരു എക്സും കൂടെ ഉണ്ടേ. സി ബൈ എം എന്ന് പറയുമ്പോൾ എന്താണ്? ഒമേഗ നോട്ട് സ്ക്വയർ. അപ്പൊ ഇവിടെ എക്സും കൂടെ ഉണ്ട്, ഒമേഗ നോട്ട് സ്ക്വയർ എക്സ്. ഓക്കെ ഓക്കെ ആ ഒമേഗ നോട്ട് സ്ക്വയർ എക്സ്. അത് ഇട്ടു 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 അതിഥി മനോജ് ഇട്ടുട്ടോ. ഓക്കെ റെഡി. ഓക്കെ ആണോ നിതീഷ്, നിധു? യെസ്. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ അപ്പൊ നമുക്കിനി ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഞാൻ ഇതിനെ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുവാണ്. ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നു. ദാറ്റ് ഈസ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഇൻറ്റു സോറി പ്ലസ് വേണ്ട അതെല്ലാം അതില്ലാതെ എഴുതിയാലും കുഴപ്പമില്ല, ഇത് എഴുതിയാലും മതി. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഓർഡറിൽ റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നേ ഉള്ളൂ, അത് എഴുതിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇക്വേഷൻ പഠിച്ചാൽ മതി. ഓക്കെ ഇല്ലെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഈ മൈനസ് സോറി ഈ പ്ലസ് ഒമേഗ നോട്ട് സ്ക്വയർ എക്സിനെ ലാസ്റ്റ് കൊണ്ടുപോവുക, അത്രേ ഉള്ളൂ. അല്ല അതായത് ഇപ്പോ ജസ്റ്റ് ഈ ഒമേഗ നോട്ട് സ്ക്വയർ എക്സിനെ എന്ത് ചെയ്യുക, ടു കെ ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടിക്ക് ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക. ജസ്റ്റ് റീഅറേഞ്ച് ചെയ്തിരുന്നെങ്കിൽ എഴുതാം, അത്രേ ഉള്ളൂ. ഓക്കെ അതില്ലെങ്കിൽ ഇവിടെ വെച്ച് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. സോ ദിസ് ഈസ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് എ, ദിസ് ഈസ് ദ This is the differential equation of a damped harmonic oscillator അല്ലെങ്കിൽ damped harmonic oscillation. Okay, so this is the differential equation of a damped harmonic oscillation. Ready ആണോ? റെഡി ആണോ? എളുപ്പമല്ലേ? സിമ്പിൾ അല്ലേടാ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഡാംഡ് ഹാർമോണിക് ഓസിലേഷൻ, എന്താണ് ഡാമ്പിംഗ് എന്നും എന്താണ് ഡാംഡ് ഹാർമോണിക് ഓസിലേറ്ററിനും എന്താണ് ഡാംഡ് ഹാർമോണിക് ഓസിലേഷൻ എന്നും പഠിക്കുക, അതിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിക്കുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ചോദിക്കും. ഓക്കെ ദെൻ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിന്റെ സൊല്യൂഷനിലോട്ട് പോകാം. നമുക്കിതിന്റെ സൊല്യൂഷനിലോട്ട് പോവാം. ഓക്കെ സോ ഇതിന്റെ പോസിബിൾ സൊല്യൂഷൻ എന്ന് പറയുന്ന സമയത്ത് ലെറ്റ് എക്സ് ഈക്വൽ ടു എ ഇ റേസ് ടു ആൽഫ ടി ബി എ പോസിബിൾ സൊല്യൂഷൻ, ബി എ പോസിബിൾ ബി എ പോസിബിൾ സൊല്യൂഷൻ. എന്നിട്ട് നമ്മൾ ഇത് എന്ത് ചെയ്യാൻ പോകുന്നു, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകുന്നു. നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകുന്നു. So differentiating dx by dt is equal to alpha ae raised to alpha t. Okay, ഞാൻ ഇതിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകുന്നു. That is d square x by dt square is equal to alpha square ae raised to alpha t. Okay, clear ആണോ? The first step is over. The first step is over. Clear? ക്ലിയർ ആണോ? അടുത്ത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇക്വേഷൻസ് എന്ത് ചെയ്യുന്നു, ഇതിനെ രണ്ടിനെയും വേറൊരു ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നു. നമ്മൾ ഈ രണ്ടിനെയും വേറൊരു ഇക്വേഷനിലോട്ട് എന്ത് ചെയ്യുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നു. ഏത് ഇക്വേഷൻ എന്നറിയാവോ? ദാ ഈ ഇക്വേഷൻ. ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, ദിസ് ഇക്വേഷൻ ഇങ്ങനെ വൺ ആയിട്ട് എടുത്തോളൂ. അപ്പൊ ഈ ഇക്വേഷനിൽ ജസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ച ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് എ ഡാംഡ് ഹാർമോണിക് ഓസിലേഷൻ, ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഞാൻ എന്ത് ചെയ്യുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നു. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഈ ഇക്വേഷൻ ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എഴുതി കാണിച്ചു തരാം. ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എഴുതി കാണിക്കുന്ന സമയത്ത് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും എഴുതാം, ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒമേഗ നോട്ട് സ്ക്വയർ എക്സിനെ അവസാനത്തെ ടേം ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. സോ ഞാൻ എഴുതുന്ന സമയത്ത് അങ്ങനെയാണ് എഴുതുന്നത്. സോ എന്താണ്, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ടു കെ ഇൻറ്റു
dx by dt plus omega naught square x equal to 0. ഇതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഡാംപ് ഹാർമോണിക് ഓസിലേഷന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യാം, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇൻ ഇക്വേഷൻ 1. Substituting in equation 1. So this is the equation 1. This is the equation 1. അങ്ങനെയാണെങ്കിൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എങ്ങനെ, നമ്മുടെ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയറും ഡി എക്സ് ബൈ ഡി ടിയും ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇവന്മാരെ രണ്ടുപേരെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? വളരെ സിമ്പിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തൂടെ? യെസ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എങ്ങനെ, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയറിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ആൽഫ സ്ക്വയർ എ ഇ റേസ് ടു ആൽഫ ടി പ്ലസ് ടു കെ ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി ആൽഫ എ ഇ റേസ് ടു ആൽഫ ടി ആൽഫ എ ഇ റേസ് ടു ആൽഫ ടി പ്ലസ് ഒമേഗ നോട്ട് സ്ക്വയർ എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ. ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ. ക്ലിയർ ആണോ? സോ ഇവിടെ നോക്കിയൊരു കാര്യം മനസ്സിലാകും. അയ്യോ, എക്സിന്റെ വാല്യൂ കൊടുത്ത്, എക്സ് എന്ന് പറയുന്നത് എന്താണ്, എ ഇ റേസ് ടു ആൽഫ ടി അല്ലേ? എക്സ് എന്ന് പറയുന്നത് എ ഇ റേസ് ടു ആൽഫ ടി അല്ലേ? അപ്പൊ ഈ എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? എ ഇ റേസ് ടു ആൽഫ ടിയും കൊടുക്കാം. എ റേസ് ടു ആൽഫ ടി കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ. ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, എ ഇ റേസ് ടു ആൽഫ ടി ഇവിടെ ഉണ്ട് അല്ലേ? അതേപോലെ ഇവിടെയും എ ഇ റേസ് ടു ആൽഫ ടി ഉണ്ട്, ഇവിടെയും എ ഇ റേസ് ടു ആൽഫ ടി ഉണ്ട്. ദാറ്റ് മീൻസ് എ ഇ റേസ് ടു ആൽഫ ടി എന്ന് പറയുന്നത് കോമൺ ആണ്. അപ്പൊ ബാക്കി ആരൊക്കെയാ ഉള്ളത്? ബ്ലും ബ്ലും ബ്ലും. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള ആൾക്കാരെ നമുക്ക് എടുത്ത് എഴുതാം. ആരൊക്കെയാ? ആൽഫ സ്ക്വയർ, ആൽഫ സ്ക്വയർ പ്ലസ് ടു കെ ആൽഫ, ഈ ആൽഫ മറന്നു കളയരുത്, ഇതാണ് പ്ലസ് എന്താണ് ഒമേഗ നോട്ട് സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഈക്വൽ ടു അല്ല ഇൻറ്റു നമ്മുടെ കോമൺ ആയിട്ടുള്ള എ ഇ റേസ് ടു ആൽഫ ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ. ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ. ഈ എ ഇ റേസ് ടു ആൽഫ ടി എന്ന് പറയുന്നത് ദാറ്റ് കനോട്ട് ബി സീറോ ഓൾ ടൈം. ദാറ്റ് കനോട്ട് ബി സീറോ ഓൾ ടൈം. എല്ലാ സമയത്തും ആ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കില്ല? സീറോ ആയിരിക്കില്ല. ഓക്കെ, അപ്പോ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ടേമിനെ മാത്രം എടുക്കാം, ഈ ടേമിനെ മാത്രം എടുക്കാം. സോ ആൽഫ സ്ക്വയർ പ്ലസ് ടു കെ ആൽഫ പ്ലസ് ഒമേഗ നോട്ട് സ്ക്വയർ പ്ലസ് ഒമേഗ നോട്ട് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്? സീറോ. ക്ലിയർ ആണോ? അപ്പൊ ഇതെന്ന് പറയുന്ന ഒരു ക്വാഡ്രറ്റിക് ഇക്വേഷൻ അല്ലേ? ഈ ക്വാഡ്രറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന സമയത്ത് യു വിൽ ഗെറ്റ് ടു വാല്യൂസ്, ദാറ്റ് ഈസ് ആൽഫ വൺ ആൻഡ് ആൽഫ ടു. അപ്പൊ ആൽഫ വൺ എന്ന് പറയുന്നത് മൈനസ് കെ പ്ലസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ ആയിട്ട് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ ആൽഫ ടു എന്ന് പറയുന്നത് മൈനസ് കെ മൈനസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർന്ന് കിട്ടും. ക്ലിയർ ആണോ? സോ എക്സ് സോറി ആൽഫ വൺ ആൽഫ ടു എന്ന് പറയുന്ന രണ്ട് വാല്യൂസ് നിങ്ങൾക്ക് കിട്ടിയ ശേഷം ഹെൻസ് ദ ജനറൽ സൊല്യൂഷൻ ഈസ് നമ്മുടെ എക്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? എക്സ് എന്ന് പറയുന്നത് എ ഇ റേസ് ടു ആൽഫ ടി അല്ലേ? അപ്പൊ ആൽഫയ്ക്ക് നമുക്ക് ഇപ്പൊ രണ്ട് വാല്യൂസ് വന്നില്ലേ, ഏതൊക്കെയാ? ആൽഫ വണ്ണും ആൽഫ ടു. അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? എ വൺ ഇ റേസ് ടു ആൽഫ വൺ ടി പ്ലസ് എ ടു ഇ റേസ് ടു ആൽഫ ടു ടി എന്ന് എഴുതാം. ക്ലിയർ ആണോ? റെഡി അല്ലേ? ഓക്കെ, ഓക്കെ. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, ഈ ആൽഫ വണ്ണിനും ആൽഫ ടുവിനും പകരം ഈ ആൽഫ വണ്ണും ഈ ആൽഫ ടു ഇട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ എങ്ങനെയാ? അപ്പോൾ നോക്കൂ, എക്സ് ഈക്വൽ ടു എ വൺ ഇ റേസ് ടു ആൽഫ വൺ ടി ആൽഫ വൺ ടി ആൽഫ വൺ എന്ന് പറയുമ്പോൾ യെസ് മൈനസ് കെ മൈനസ് കെ പ്ലസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ ഇൻഡു ടി. ക്ലിയർ ആണോ? അതേപോലെ പ്ലസ് എ ടു ഇ ദ ഹോ ദ എ ടു ഇ റേസ് ടു മൈനസ് കെ മൈനസ് എന്താണ്
k സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ ഇൻടു ടി. ഓക്കെ ആണോ? ഇതെന്ന് പറയുന്നത് ഇക്വേഷൻ ടു. ദിസ് വൺ ഈസ് ഇക്വേഷൻ ടു. ഇതിൽ നിന്ന് നമുക്ക് ഇത് എങ്ങനെ എഴുതാം? ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? എക്സ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് കെ ടി ഇൻടു എ വൺ ഇ റേസ് ടു റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ k സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ ഇൻടു ടി പ്ലസ് എന്താ വരിക? എ ടു ഇൻടു ഇ റേസ് ടു റൂട്ട് ഓഫ് ഇ റേസ് ടു മൈനസ് റൂട്ട് ഓഫ് k സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ ഇൻടു ടി. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഇക്വേഷൻ ത്രീ. ദിസ് വൺ ഈസ് ഇക്വേഷൻ ത്രീ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇതിലെ എ വൺ എന്ന് പറയുന്നതും എ ടു എന്ന് പറയുന്നതും കോൺസ്റ്റൻസ് ആണ്. ദാറ്റ് ഇസ് എ വൺ ആൻഡ് എ ടു എന്ന് പറയുന്നത് ആർ കോൺസ്റ്റൻസ്. എ വൺ ആൻഡ് എ ടു ആർ കോൺസ്റ്റൻസ് ആണ്. ക്ലിയർ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? റെഡി? റെഡിയാണോ? റെഡി? സോ ദിസ് ഈസ് ദ ഇക്വേഷൻ. ദിസ് ഈസ് ദ ഇക്വേഷൻ ആൻഡ് ദിസ് ഈസ് ദ സൊല്യൂഷൻ. ദിസ് ഈസ് ദ സൊല്യൂഷൻ ഓഫ് നോക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഡാംഡ് ഹാർമോണിക് ഓസിലേഷൻ. അങ്ങനെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഇവിടെ എ വൺ എ ടു എന്ന് പറയുന്നതൊക്കെയാണ് ദേ ആർ കോൺസ്റ്റൻസ്. ദേ ആർ കോൺസ്റ്റൻസ്. ഓക്കെ, ധനശ്യാം ഇന്ന് എത്ര മൊഡ്യൂൾ എടുക്കും? നമ്മൾ ഇതുവരെ പഠിച്ചു നിർത്തിയില്ലേ? നമ്മൾ കറക്റ്റ് ആയിട്ട് പാർട്ട് ബൈ പാർട്ട് പഠിച്ചില്ലേ? പഠിച്ചു നിർത്തിയത് വരെയുള്ള ഒരു റിവിഷൻ പ്രോഗ്രാം ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ കാരണം ഒരു ഈ പറഞ്ഞ ടോപ്പിക്സിൽ നിന്ന് എന്തായാലും ഷുവർ ആയിട്ട് ചോദിക്കുന്ന ചില ഡെറിവേഷൻസ് ഉണ്ട്. ഇതൊക്കെ ഉറപ്പായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, മനസ്സിലാകുന്നുണ്ടാ? സോ അതേപോലുള്ള ക്വസ്റ്റ്യൻസും അതേപോലുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞ് പോകുന്ന ഒരു ലൈവ് ആണ്. ഓക്കെ, അത്യാവശ്യം ഇതിൽ നിന്ന് നിങ്ങൾക്ക് നിറയെ ക്വസ്റ്റ്യൻസ് കിട്ടും, അത് ഉറപ്പാണ്. ഓക്കെ, ഓക്കെ അല്ലേ? സോ യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഓരോ കേസസ് നോക്കാം. ഇതിന് നമ്മൾ ഡാംഡ് ഹാർമോണിക് ഓസിലേഷന് മൂന്ന് ഡിഫറെന്റ് കേസ് ആണുള്ളത്. ഏതൊക്കെയാണെന്ന് അറിയാവോ? ഓവർ ഡാംഡ് ഉണ്ട്, പിന്നെ അണ്ടർ ഡാംഡ് ഉണ്ട്, പിന്നെ ക്രിട്ടിക്കലി ഡാംഡ് ഉണ്ട്. അനശ്വർ കൃഷ്ണ, ഹായ് നിതീഷ് നിധു സെറ്റ്. ഓക്കെ, അപ്പോ മൂന്ന് ഡാമ്പിംഗ് എന്ന് പറയുന്ന സമയത്ത് ഡാംഡ് ഹാർമോണിക് ഓസിലേറ്ററിൽ മൂന്ന് ഡിഫറെന്റ് കേസ് ആണുള്ളത്. ഏതൊക്കെയാ? ഓവർ ഡാംഡ്, അണ്ടർ ഡാംഡ്, ക്രിട്ടിക്കലി ഡാംഡ്. ഓക്കെ, സോ ആ കേസസ് ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കേസസ് എന്ന് പറയുന്നത്. മാത്രമായിട്ട് ചോദിക്കാറുണ്ട് ഇത്. സീരീസ് എക്സാമിന് മാത്രമല്ല, യൂണിവേഴ്സിറ്റി എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് ആണ്. സോ യൂണിവേഴ്സിറ്റി എക്സാമിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, എല്ലാ വർഷവും ചോദിക്കുന്ന സാധനമാണെങ്കിൽ ഉറപ്പായിട്ടും അത് സീരീസ് എക്സാമിന് ചോദിക്കൂലേ? ചോദിക്കും, സിമ്പിൾ ലോജിക്. അതുകൊണ്ട് പഠിച്ചിട്ടേ പോകാം കേട്ടോ. ഓക്കെ, റെഡി? ഓക്കെ, സോ യെസ്, ഓവർ ഡാംഡ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ വാല്യൂ ഓഫ് കെ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഒമേഗ നോട്ട് ആയിരിക്കും. കെ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡാംപിംഗ് കോയിഫിഷ്യന്റ് ആണ്. കെ എന്ന് പറയുന്നത് ഡാംപിംഗ് കോയിഫിഷ്യന്റ് ആണ്. ദാറ്റ് ഈസ് ഒമേഗ നോട്ട് എന്ന് പറയുന്നത് ആംഗുലാർ ഫ്രീക്വൻസി. എന്താണ് ആംഗുലാർ ഫ്രീക്വൻസി? ഓക്കെ, അബ്ദ സജ്ജ സി പ്രോഗ്രാമിംഗ് ലൈവ് എപ്പോഴാ? തേഴ്സ്ഡേ സി എക്സാം ആണ് സീരീസ്. ഓക്കെ, ഐ നോ. ഓക്കെ, സീരീസ് എക്സാമിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ ഗ്രാഫിക്സിന്റെ ലൈവിലും മെക്കാനിക്സിന്റെ ലൈവിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നതാണ്. ഓക്കെ, സോ കേട്ടിട്ടുണ്ടാവില്ലെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ആക്ച്വലി ഒരു കൂടെ പോലെ പറയാം, നിങ്ങൾക്ക് ഒരുപാട് പേര് കേട്ടവരുണ്ടാവും, എന്നാലും ഞാൻ പറയാം. ഓക്കെ, നമുക്ക് ആക്ച്വലി
സാറിന്റെ ഡേറ്റ് കിട്ടിയത് 2 days ആണ് മക്കള്. ഓക്കെ, അപ്പൊ 2 days എന്ന് പറയുന്നത് നമുക്ക് ഓഡിയോയുടെ ഇഷ്യൂ വന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. സോ 3rd day സാറ് നമുക്ക് അവൈലബിൾ ആയിരുന്നു. അപ്പം സാർ ഇപ്പൊ നാട്ടിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു, എന്നിട്ടും നമുക്ക് ലൈവ് എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞാണ് ഇരുന്നത്. പക്ഷേ ഈ ഇഷ്യൂ ഫിക്സ് ആകാത്ത കാരണം സാർ നാട്ടിൽ പോകേണ്ടത് വന്നു. ഓക്കെ, സോ നിങ്ങൾ പേടിക്കണ്ട, ഈ ഒരു പ്രാവശ്യം നിങ്ങൾ തരാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾ തളരണ്ട, ഞാനും തളരില്ല. ഇതിന്റെ ഡബിൾ ട്രിപ്പിൾ പവറോട് കൂടി നമ്മൾ തിരിച്ചു വരും. ഓക്കെ, നമ്മുടെ അടുത്ത ഈ സീരീസ് എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സി പ്രോഗ്രാമിംഗ് സൂപ്പറായിട്ട് പഠിച്ചു തുടങ്ങും കേട്ടോ, സൂപ്പറായിട്ട് പഠിച്ചു തുടങ്ങും. അത് ഫ്രം ദ ഫസ്റ്റ് മൊഡ്യൂൾ. ഓക്കെ, അടുത്ത സീരീസ് നമുക്ക് നോക്കാം. അടുത്ത സീരീസ് നിങ്ങൾ ഒരിക്കലും തോൽക്കില്ല, 0 mark വാങ്ങി വാങ്ങില്ല, ഫുൾ മാർക്ക് വാങ്ങും, ഉറപ്പായിട്ട് വാങ്ങും. ഓക്കെ, ഇത് എന്താ പറയുക, ഞാൻ പറഞ്ഞു ഇനി ഇത് എനിക്ക് വാശിയാണ്, സി പ്രോഗ്രാം എനിക്ക് ഇനി നിങ്ങൾക്ക് തന്നിട്ടേ വേറെ പരിപാടിയുള്ള വാശിയാണ്, തരുക തന്നെ ചെയ്യും. ഓക്കെ, യൂണിവേഴ്സിറ്റി എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങിപ്പിച്ചിരിക്കും. ഓക്കെ, ഡോണ്ട് വറി. ഓക്കെ, സോ ചെറിയ ഒരു മുഹമ്മദ് അൽത്തഫ് അതിൻ്റെ ഒരു കാര്യം പറയുന്നത്. ഓക്കെ, അപ്പോൾ ചെറിയ എന്താ പറയുക, ഒരു ട്രബിളിൽ ഒരു എന്താ പറയുക, നമ്മൾ ചെറിയൊരു എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടിൽ എത്തിപ്പോയി. സാരമില്ല, നമുക്ക് ചെറിയ ചെറിയ ഫെയിലുവേഴ്സ് എന്ന് പറയുന്നത് സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ഓഫ് സക്സസ് ആണ്. സോ സക്സസ് എന്ന് പറയുന്നത് ഒരിക്കലും ബൂം എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ടുണ്ടാവില്ല. എപ്പോഴും എന്താ, ഫെയിലുവേഴ്സിൽ നിന്ന് മാത്രമേ എന്തേ ഉള്ളൂ സക്സസ് റീച്ച് ആവുള്ളൂ. ഓക്കെ, സോ ഇതൊരു ചെറിയൊരു ചെറിയൊരു ഫെയിലുവർ ആയിട്ട് തന്നെ എടുക്കുക. ബട്ട് വി വിൽ കം ബാക്ക് വിത്ത് മോർ പവർ, മോർ പവർ, ഡോണ്ട് വറി. സാർ സി പ്രോഗ്രാമിംഗ് മാരത്തോൺ ലൈവ് കൂടാതെ പ്ലേലിസ്റ്റ് വീഡിയോസ് ആയി ഇടാമോ എല്ലാ മോഡ്യൂൾസും? ആ ഇട്ടിട്ടുണ്ടല്ലോ, ചെക്ക് ചെയ്യുക. അബ്ദ സജിദ് സി, നിങ്ങൾ നമ്മുടെ പ്ലേലിസ്റ്റ് ടെസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. പ്ലേലിസ്റ്റിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ എല്ലാ സബ്ജക്റ്റിനെയും ഇതുവരെ നമ്മൾ പോയി ഇട്ടിട്ടുണ്ട്. ഈ ഒരു മാരത്തോൺ ലൈവ് നാളത്തോടുകൂടി അവസാനിക്കും അല്ലെ. നാളെ നമുക്ക് മെക്കാനിക്, ബേസിക് മെക്കാനിക്കൽ ആണ്. സോ നാളത്തോടുകൂടി അവസാനിക്കും. നാളെ അവസാനിച്ച ശേഷം നമ്മൾ വീണ്ടും വി വിൽ കം ബാക്ക് ടു അവർ ഓൾഡ് സീരീസ് അല്ലെ. ഓരോ മൊഡ്യൂളിനെയും വളരെ ഡീറ്റെയിൽ ആയിട്ട് പാർട്ട് ബൈ പാർട്ടായിട്ട് നമ്മൾ പഠിപ്പിച്ചു വരുന്ന ആ ഒരു ഡീറ്റെയിൽഡ് സീരീസിലോട്ട് നമ്മൾ കടക്കും. വി വിൽ ഗോ ബാക്ക്. ഓക്കെ, സോ ഡോണ്ട് വറി. ഓക്കെ, അടുത്ത സീരീസിന് ഇതിനെക്കാട്ടിലും മോർ പവർഫുൾ ആയിരിക്കും. ഓക്കെ, കാരണം അടുത്ത സീരീസിന് ഞാൻ മാത്രം ഉണ്ടാവില്ല, ഞാൻ മാത്രം ഉണ്ടാവില്ലല്ല, ഞാൻ മാത്രമല്ല വേറെയും കുറച്ച് നമ്മുടെ ടീച്ചേഴ്സും കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ ഞാൻ മാത്രമല്ല, വേറെയും കുറെ ആൾക്കാർ നിങ്ങൾ കാണാൻ പോകുന്നുണ്ട്. ഓക്കെ, സോ സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, അടിപൊളി അടിപൊളി ക്ലാസ്സസ് ആൻഡ് ഫാക്കൽറ്റീസ് ആർ ഓൺ ദ വേ. ഓക്കെ, റെഡി? കെമിസ്ട്രി, മാത്സ്, സി പ്രോഗ്രാമിംഗ്, എന്തൊക്കെ വേണം, എല്ലാം. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് നല്ല ബോധ്യമുണ്ട്, മനസ്സിലാവുന്നുണ്ടോ? അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതിന്റെ മാക്സിമം നമ്മൾ ചെയ്തിരിക്കും. ഓക്കെ, അത് നിങ്ങൾക്ക് ഈ സെമസ്റ്റർ മാത്രമല്ല, നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന സെമസ്റ്ററിലും എല്ലാം നമ്മൾ കൂടെ ഉണ്ടാവും. ഓക്കെ, ശരി. അപ്പോ ഓവർ ഡാംഡ് കേസ് പഠിക്കാം. അപ്പോ കെ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ നമ്മുടെ ഒമേഗ നോട്ട് ആണ്. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഇഫ് കെ, ഇഫ് കെ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഒമേഗ നോട്ട് ആണെങ്കിൽ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഒമേഗ നോട്ട് സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ബീറ്റ ആയിരിക്കും. ദാറ്റ് ഈസ് എ റിയൽ ക്വാണ്ടിറ്റി, ദാറ്റ് ഈസ് എ റിയൽ ക്വാണ്ടിറ്റി. ബീറ്റ എന്ന് പറയുന്നതാണ് ഒരു റിയൽ ക്വാണ്ടിറ്റി ആണ്. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഈ ഒരു ഇക്വേഷൻ അല്ലേ, എക്സ് ഈക്വൽ ടു എക്സിന്റെ ഈ ഒരു ഇക്വേഷൻ ഉണ്ട് അറിയാലോ, എക്സിന്റെ ഈ ഒരു ഇക്വേഷൻ, ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു സോറി ഇതല്ല, ഈ ഇക്വേഷൻ, ഇക്വേഷൻ 2. ഓക്കെ, ഇപ്പൊ ഈ ഇക്വേഷൻ 2 എന്ത് ചെയ്യാം, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താലോ, ഈ ഇക്വേഷൻ 2 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താലോ. റെഡി അല്ലേ നിങ്ങൾ? ഇതാണ് നമ്മുടെ ഇക്വേഷൻ 2 എന്ന് പറയുന്നത് കെ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ എന്ന് പറയുന്നത് ബീറ്റയാണ്. അപ്പോ അങ്ങനെ അങ്ങനെ എന്ത് ചെയ്യാം, ഈ ഇക്വേഷൻ 2 നമുക്ക് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ 2, സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ 2. അങ്ങനെയാണെങ്കിൽ ഒന്നുമില്ല, ഈ ഇക്വേഷനിൽ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ, റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ അവസാനം നമ്മൾ എന്ത് കൊടുക്കും, ബീറ്റ കൊടുക്കും, അത്രേ ഉള്ളൂ. അപ്പൊ എന്താ, എക്സ് ഈക്വൽ ടു എ വൺ ഇ റേസ് ടു മൈനസ് കെ പ്ലസ് ഇവന് പകരം എന്ത് കൊടുക്കും, ബീറ്റ കൊടുക്കും, ബീറ്റ ഇൻഡു ടി, ബീറ്റ ഇൻഡു ടി. ക്ലിയർ ആണോ?
ക്ലിയർ? ഓക്കെ, ക്ലിയർ ആണോ? അതേപോലെ തന്നെയാണ്, അതേപോലെ തന്നെയാണ് ബാക്കി. എന്താണ് പ്ലസ് പ്ലസ് എ ടു ഇ റേസ് ടു മൈനസ് കെ മൈനസ് ബീറ്റ ഇൻഡു ടി എന്ന് കൊടുക്കും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇവിടെ ക്ലിയർ ആണോ? യെസ്. സോ ദിസ് ഈസ് ദ വാല്യൂ ഓഫ് എക്സ് ഇൻ ദ കേസ് ഓഫ് ഓവർ ഡാംഡ്. ഓക്കെ, സോ ഓവർ ഡാംഡ് ആയിരിക്കുന്ന സമയത്ത്, ഓവർ ഡാംഡ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ മോഷൻ എന്ന് പറയുന്നത്, മോഷൻ അതായത് ഓവർ ഡാംഡ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി ഡാംപിംഗ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണെന്ന് മനസ്സിലായി. ഡാംപിംഗ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. സോ മോഷൻ ഈസ് നോൺ ഓസിലേറ്ററി. ഡാംപിംഗ് കൂടുതലായിരിക്കുന്ന സമയത്ത് ഓസിലേഷൻ എന്ത് ചെയ്യും? കുറയും. അപ്പോ മോഷൻ ഈസ് നോൺ ഓസിലേറ്ററി. മോഷൻ ഈസ് നോൺ ഓസിലേറ്ററി. അപ്പോ നോൺ ഓസിലേറ്ററി ആയിട്ടുള്ള ഇങ്ങനത്തെ മോഷൻസ് നമ്മൾ പറയുന്ന പേരെന്താന്ന് അറിയാവോ? ഡെഡ് ബീറ്റ് എന്ന് പറയും. ഇല്ലെങ്കിൽ അപീരിയോഡിക് എന്ന് പറയും. അപീരിയോഡിക്. ക്ലിയർ ആണോ? ഇതിന്റെ ആപ്ലിക്കേഷൻ എവിടെയാണെന്ന് അറിയാവോ? ഇതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഡെഡ് ബീറ്റ് ഗാൽവനോമീറ്ററിലാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഡെഡ് ബീറ്റ് ഗാൽവനോമീറ്റർ? ഗാൽവനോമീറ്റർ ഒക്കെ എന്താണെന്ന് അറിയാലോ അല്ലെ? ഓക്കെ, സർക്യൂട്ടിൽ കറണ്ടിന്റെ പ്രസൻസ് ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ്, ഡിവൈസ് ആണ് എന്ന് പറയുന്നത് ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത്. ആൻഡ് ദ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡെഡ് ബീറ്റ് ഗാൽവനോമീറ്റർ ആണ്. ക്ലിയർ ആണോ? സോ സെക്കൻഡ് വൺ ഈസ് കേസ് ടു, ദാറ്റ് ഇസ് ക്രിട്ടിക്കലി ഡാംഡ്. ക്രിട്ടിക്കലി ഡാംഡ് എന്ന് പറയുന്ന സമയത്ത് നോക്ക്, നമ്മുടെ ഓസിലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ വാല്യൂ ഓഫ് കെ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ഒമേഗ നോട്ട് ആയിരിക്കും. ദാറ്റ് ഇസ് ഡാംപിംഗ് കോഫിഷ്യന്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താണ്? ഒമേഗ നോട്ട് ആണ്, ആംഗുലർ ഫ്രീക്വൻസി ആണ്. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഇഫ് കെ എന്ന് പറയുന്നത് ഈക്വൽ ടു ഒമേഗ നോട്ട് ആണെങ്കിൽ ദെൻ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇസ് ഈക്വൽ ടു സീറോ ആയിരിക്കും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ത്രീയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ ത്രീ. ഗാൽവനോമീറ്റർ അത് മാത്രം അറിയാം. ഓക്കെ, വാമോസ്, എങ്ങനെ പോകുന്നു? പഠിത്തൊക്കെ പഠിക്കുന്നുണ്ടോ? സ്ഥിരമായിട്ട് നമ്മുടെ എഞ്ചിനീയറിംഗ് ലെക്ചർ കേൾക്കാൻ വരുന്ന ഒരു പ്ലസ് ടു കാരനാണ് വാമോസ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പോകുന്നു? നമ്മൾ ഇക്വേഷൻ ത്രീയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നു. അതായത് കെ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ സീറോ, കെ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ സീറോ. അപ്പൊ എന്താ വരിക? അപ്പൊ എന്താ വരുന്നത്? ഈ പറഞ്ഞ ടേം ഫുൾ എന്തായി പോകും? ക്യാൻസൽ ആയി പോകും. ഈ ടേം ഫുൾ എന്താകും? അതായത് എ വൺ ഒഴിച്ച് ബാക്കി എല്ലാം എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകും. അപ്പോൾ ബാക്കി ആരാ ഉണ്ടാവുക? എക്സ് ഈക്വൽ ടു e raised to minus kt a1 plus a2. ഇത്ര ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ a1 plus a2 എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഇസ് ഈക്വൽ ടു b ആണ്. അങ്ങനെയാണെങ്കിൽ b എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ ഇക്വേഷൻ എന്തായി മാറും? x ഈക്വൽ ടു e raised to minus kt. ഈ എ വൺ പ്ലസ് എ ടു എന്ന് പറയുന്നത് ബി അല്ലേ? അങ്ങനെയാണെങ്കിൽ x ഈക്വൽ ടു b e raised to minus kt എന്നാകും. x ഈക്വൽ ടു b e raised to minus kt. ക്ലിയർ ആണോ? ക്ലിയർ. തേഴ്സ്ഡേ കെമിസ്ട്രി എക്സാം അത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, പഠിക്ക്. ഓക്കെ ആണോ? റെഡി അല്ലേ? സെറ്റ് ആണോ?
ഓക്കെ ശ്രദ്ധിക്കുക. ഇവിടെ ഹിയർ there is only one constant. ഇവിടെ only one constant മാത്രമേ ഉള്ളൂ. So therefore put root of k square minus omega naught square is equal to h. Okay, k square minus omega naught square എന്ത് കൊടുക്കുക? H കൊടുക്കുക. ഓക്കെ അല്ലെ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? ഇക്വേഷൻ 3 നമുക്ക് എങ്ങനെ മാറ്റാം? ഇക്വേഷൻ 3 കെ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ എന്ത് കൊടുക്കാം? എച്ച് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു ഇക്വേഷൻ ത്രീ ബിക്കംസ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് കെ ടി A1 e raised to HT plus A2 e raised to minus HT എന്നാകും. ക്ലിയർ അല്ലേ? കാരണം ഈ ഒരു ടേമിന് നമുക്ക് എന്തെന്ന് കൊടുക്കാം? H എന്ന് കൊടുക്കാം. ക്ലിയർ ആണോ? അപ്പോൾ ഇതെങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് കെ ടി ഇൻറ്റു A1 plus HT e raised to minus kt into a1 ഇവിടെ നോക്കിക്കേ e raised to ht അല്ലേ. ഇവിടെ നമുക്ക് എന്ത് എഴുതാം? 1 plus ht എന്ന് എഴുതാം പ്ലസ് എന്താണ് a2 into 1 minus ht എഴുതാം. ഓക്കെ സെറ്റ്. ഓക്കെ അപ്പൊ എന്ത് ചെയ്യാം? ഈ a1 എന്ന് പറയുന്നത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, a2 എന്ന് പറയുന്നത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് കെ ടി ഇൻറ്റു A1 plus A1 HT. ഓക്കെ പ്ലസ് A2 മൈനസ് A2 HT. ക്ലിയർ? 2 മൈനസ് A2 HT. ക്ലിയർ ആണോ? റെഡി അല്ലേ? മുഹമ്മദ് നാഫി, അടുത്ത വർഷം ഞാൻ ഉണ്ടാവും ബിടെക് എടുക്കാൻ. സാറിന്റെ അഭിപ്രായം എന്താ? നല്ലതല്ലേടാ. പക്ഷേ ബിടെക് എടുക്കുന്ന സമയത്ത് വെറുതെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ ബിടെക് എടുത്തു, ചേച്ചി ബിടെക് എടുത്തു, ചേട്ടൻ മറ്റേ ഗൂഗിളിലാണ്, ചേച്ചി പിന്നെ മറ്റേ ഫേസ്ബുക്കിലാണെന്നും പറഞ്ഞിട്ടേ ആൾക്കാർ ഓരോന്നൊക്കെ പറയും. നിങ്ങളുടെ പാരൻസ് തന്നെ ഒന്ന് പറയും, അതുകൊണ്ട് ബിടെക് എടുക്കണം മോനെന്ന് പറയും. അങ്ങനെ ഒന്നും ചാടി കൊടുക്കരുത് കുഴിയിൽ, മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, നല്ലൊരു എഞ്ചിനീയർ ആവാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എന്താണെന്നൊക്കെ നേരച്ചവേ അറിഞ്ഞ ശേഷം മാത്രം എന്ത് ചെയ്യുക? ബിടെക്കിലോട്ട് കയറുക. ഓക്കെ, ഈ ബിടെക് പഠിക്കുന്നതിൽ മെജോറിറ്റി കുട്ടികളും ബിടെക് താല്പര്യമില്ലാതെ വന്നവരാ അല്ലേ? വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ബിടെക് വേണമെന്ന് ഇഷ്ടപ്പെട്ട് വന്നവരുണ്ടാവത്തുള്ളൂ, മനസ്സിലാവുന്നുണ്ടോ? സോ എന്ത് ചെയ്യണം? ആ ഒരു രീതിക്ക് ബിടെക് ഇഷ്ടപ്പെട്ട് പോവുക, അല്ലാതെ ബിടെക് എന്ന് പറയാൻ വലിയ എന്തോ സംഭവമാണ് എന്ന് കരുതി പോകണ്ട. ഓക്കെ, സോ എന്താണ് ഒരു ബിടെക്കുകാരൻ പഠിക്കുന്നത്, എന്താണ് ബിടെക്കിൽ നമ്മൾ ചെയ്യുന്നത്, ഒരു എഞ്ചിനീയർ എന്താണ് ചെയ്യുന്നത്, ആരാണ് ഒരു എഞ്ചിനീയർ? ഓക്കെ, അതിന്റെ സിലബസ് എന്ന് പറയുന്നത് എത്രത്തോളം പഠിക്കാനുണ്ട്, എളുപ്പമാണോ, പാടാണോ, എന്നെ കൊണ്ട് പറ്റുമോ, മാത്തമാറ്റിക്സിൽ എന്റെ നോളജ് എത്രത്തോളമാണ്, ഇതൊക്കെ ഒന്ന് വിശകലനം ചെയ്ത് ഫുള്ളായിട്ട് ഒന്ന് അനലൈസ് ചെയ്തിട്ട് മാത്രമേ എഞ്ചിനീയറിംഗ് പോകൂ. അല്ലാതെ ഒരാൾ പോയി ഞാൻ കൂടെ പോയെന്ന് പറഞ്ഞ എഞ്ചിനീയറിംഗ് പോകരുത് കേട്ടോ. കാരണം എഞ്ചിനീയറിംഗ് പറഞ്ഞ 4 വർഷം നമ്മൾ പഠിക്കുന്നതിനെക്കാട്ടും നമ്മൾ അക്യൂർ ചെയ്യുന്ന കുറെ സാധനങ്ങളുണ്ട്. പക്ഷെ അത് താല്പര്യത്തോടെ പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. താല്പര്യം ഇല്ലാണ്ട് പഠിച്ചു കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് ഭയങ്കര ബോറിങ്ങാണ്. ഓക്കെ, സോ താല്പര്യത്തോടെ പഠിക്കുവാണെങ്കിൽ ഇറ്റ്സ് എ ഗ്രേറ്റ് എന്താ പറയാ പ്രൊഫഷണൽ കോഴ്സ് ആക്ച്വലി, മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പഠിക്കുന്ന സയൻസിന്റെ ഒക്കെ ആപ്ലിക്കേഷൻസ് വരുന്നത് എവിടെയാ? എഞ്ചിനീയറിംഗില അല്ലേ? എഞ്ചിനീയേഴ്സ് ആർ ക്രിയേറ്റേഴ്സ്, കിട്ടില്ലോ? പനാമ കനാൽ തൊട്ട് താജ്മഹൽ
വരെയും പണിതത് എഞ്ചിനീയേഴ്സല്ലേ. എഞ്ചിനീയേഴ്സ് മീൻസ് അത്രയും ആർക്കിടെക്ചറൽ നോളജ്, ആ ഒരു സയൻസിനാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അത്രത്തോളം ആർക്കിടെക്ചറൽ സാധനങ്ങളൊക്കെ ഉള്ളത് ഏതാ? എഞ്ചിനീയറിംഗിലാ. അല്ലാതെ ഒരു സാധാരണ ഒരു ഡിഗ്രിക്കാരനോ അല്ലെങ്കിൽ ഒരു എം എസ് സിക്കാരനോ അല്ലെങ്കിൽ അതിൽ ഡോക്ടറേറ്റ് എടുത്ത ആൾക്കോ ചെയ്യാൻ പറ്റില്ല. ഒരു ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഡാം കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. 50-60 വർഷങ്ങൾക്ക് മുൻപ് തന്നെ പണിഞ്ഞ വീടുകളുണ്ട്. 1000 വർഷങ്ങൾക്ക് മുമ്പേ കാലിക്കറ്റിൽ, നിങ്ങൾക്ക് അറിയാമോ എന്നറിയില്ല, ഞാൻ ആക്ച്വലി ഇന്നാണ് അറിയുന്നത്, കാലിക്കറ്റിൽ ഒരു കുറ്റിച്ചിറ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. കുറ്റിച്ചിറ ബിരിയാണി സെന്റർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? അതല്ല ബിരിയാണി കിട്ടുന്നത് കാലിക്കറ്റ്. ഓക്കെ, അവിടെ നമ്മുടെ ഒരു പള്ളിയുണ്ട്. അതൊരു പഴയ എന്താ നമ്മുടെ കോഴിക്കോട് എന്താ പറയുക, പഴയ ആൾക്കാരൊക്കെ ജീവിച്ചിരുന്ന സ്ഥലമാണ്. അപ്പോൾ ആ ഒരു മുസ്ലിം പള്ളി എന്ന് പറയുന്ന അതിൻ്റെ പഴക്കം എന്ന് പറയുന്ന 1000 വർഷങ്ങളാണ്. 1000 വർഷങ്ങൾ, 1000 ഇയേഴ്സ് ഒരു കണക്കൂട്ടിലാണ് പറഞ്ഞു കേട്ടതാണ്. ഓക്കെ, സോ ഈ 1000 വർഷം എന്ന് പറയുന്നത് ഇത്ര ഇപ്പോഴും അതേപോലെ ബ്യൂട്ടിയായിട്ട് നിലനിൽക്കുന്നെങ്കിൽ അത് ആരെക്കൊണ്ട്, ആര് അത്രത്തോളം എന്താ പറയുക, ഈ പറയുന്ന എഞ്ചിനീയറിംഗ് ടെക്നോളജി ആർക്കിടെക്ചർ ഇതൊക്കെ പണ്ട് കാലത്തുള്ള ആ ഒരു സയൻസ് വെച്ച് പണിഞ്ഞതാ, മനസ്സിലാവുന്നുണ്ടോ? സോ അതെന്ന് പറയുന്നത് സാധാരണ സയൻസും എഞ്ചിനീയറിംഗും ആയിട്ട് നല്ല ഡിഫറൻസ് ഉണ്ട്. ലൈക്ക് സുവോളജിയും നമ്മുടെ മെഡിക്കൽ സയൻസുമായിട്ട് നല്ല ഡിഫറൻസ് ഇല്ല, അതേപോലെ തന്നെയാണ്. ഓക്കെ, റെഡിയല്ലേ? റെഡിയല്ലേ? വെള്ളമുണ്ടോ? ഓക്കെ, ശരി. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ A1+A1HT+A2-A2HT ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പോ അടുത്ത് നമുക്ക് ഇത് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് x equal to e raised to minus kt into എന്താണ്? ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ A1-നെയും ഇവിടുത്തെ A2-നെ ഞാൻ ഒരുമിച്ച് എഴുതാൻ പോകുന്നു. സോ A1+A2 എന്താണ്? A1HT minus A2HT ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇനി ശ്രദ്ധിക്കുക, x = -kt A1 plus A2 പ്ലസ് എന്താണ്? ഇവിടെ നോക്കിക്കേ, ഇവിടെ HT എന്ന് പറയുന്നത് കോമൺ അല്ലേ, രണ്ട് സ്ഥലത്തും ഇല്ലേ? അങ്ങനെയാണ് നമുക്ക് എങ്ങനെ എഴുതാം, A1 minus A2 ഇൻറ്റു HT എന്ന് എഴുതിക്കൂടെ? അപ്പോ A1 plus A2 എന്ന് പറയുന്നത് എന്താണ്? A1 plus A2 എന്ന് പറയുന്നത് ഉണ്ടായിരുന്നു ചൂടാ. A1 plus A2 എന്ന് പറയുന്നത് എന്താണ്? A1 plus A2 എന്ന് പറയുന്നത് D ആണ്. അതേപോലെ A1 minus A2 ഇൻറ്റു H എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? E ആണ്. സോ ഈ ഒരു ഇക്വേഷൻ എന്ത് ചെയ്ത് കൊടുക്കാം? ഈ A1 plus A2 ഡിയും കൊടുക്കാം, A1 minus A2 ഇൻറ്റു H നമുക്ക് എന്ത് കൊടുക്കാം? ഇയും കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ x equal to e raised to minus kt, ഇവിടെ മൈനസ് ഉണ്ടേ, e raised to minus kt, A1 plus A2 എന്ത് കൊടുക്കാം? D കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ D A1 minus A2 ഇൻറ്റു H ന് എന്ത് കൊടുക്കാം? E കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ET. ക്ലിയർ ആണോ? ET ക്ലിയർ ആണോടാ? x = e raised to minus kt ഇൻറ്റു D+ET. റെഡി അല്ലേ? ഈ മോഷൻ എന്ന് പറയുന്നത്, അതായത് ക്രിട്ടിക്കലി ഡാം കണ്ടീഷനിലെ മോഷൻ എന്ന് പറയുന്നതും എന്താണ്? ഇവിടുത്തെ മോഷൻ എന്ന് പറയുന്നതും എന്തായിരിക്കും? അപീരിയോഡിക് ആയിരിക്കും. എന്തായിരിക്കും? അപീരിയോഡിക് അല്ലെങ്കിൽ നോൺ ഓസിലേറ്ററി ആയിരിക്കും. എന്താണ് നോൺ ഓസിലേറ്ററി? ഇതെന്ന് പറയുന്നത്, അതായത് നമ്മുടെ ക്രിട്ടിക്കലി ഡാം കണ്ടീഷൻ എന്ന് പറയുന്നത് പോയിന്റർ ടൈപ്പ് ഗാൽവനോമീറ്ററിൽ യൂസ് ചെയ്യാറുണ്ട്, അപ്ലൈ ചെയ്യാറുണ്ട്. പോയിന്റർ ടൈപ്പ് ഗാൽവനോമീറ്റർ ക്ലിയർ ആണോ? ആപ്ലിക്കേഷൻ ആണ്. ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പോയിന്റർ ടൈപ്പ് ഗാൽവനോമീറ്ററിലാണ്.
എടാ നിങ്ങൾ ഒരു സാധനം കാണിച്ചുതരാം, എപ്പോഴെങ്കിലും ഉപയോഗപ്പെടും കേട്ടോ. ഇതൊരു നല്ലൊരു പ്ലാസ്റ്റിക് ബോട്ടിലായിരുന്നേ, ഇതിലേ എടുത്ത ചൂടുവെള്ളമായി പോയി. ചൂടുവെള്ളം ഒഴിച്ച സമയത്ത് നോക്കടാ അത് ഉരുകിപ്പോയി, അതിന്റെ ഷേപ്പ് തന്നെ മാറിപ്പോയി. ഇത് ആക്ച്വലി സയൻസ് ആണ്. ഇന്ന് നമ്മൾ പഠിക്കുന്ന എന്താണ്? തെർമൽ പ്രോപ്പർട്ടി, തെർമോഡൈനാമിക്സ്, മെറ്റീരിയൽ സയൻസ് ഒക്കെ വരുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇതും. ഇതൊരു പ്ലാസ്റ്റിക് ആണ്. പ്ലാസ്റ്റിക്കിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ടെമ്പറേച്ചർ ഉണ്ട്. അതിലപ്പുറം ടെമ്പറേച്ചർ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് മെൽറ്റായി പോകും. ഈ മെൽറ്റായി പോയ സാധനം ആ ഒരു സമയത്ത് എന്തായിരിക്കും? ഒരു ലിക്വിഫൈഡ് ഫോമിലായിരിക്കും. പിന്നെ എന്ത് ചെയ്യും? അത് സോളിഡിഫൈ ചെയ്യും. ആ ലിക്വിഫൈഡ് ഫോം ആകുമ്പോഴാണ് ഇതിന്റെ ഷേപ്പ് മാറുകയും പിന്നെ അത് സോളിഡിഫൈ ആകുമ്പോൾ പിന്നെ അത് അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യും. എന്തായാലും ഇതിപ്പോൾ കിട്ടിയത് കൊണ്ട് നിങ്ങൾക്ക് അത് പറഞ്ഞതേ ഉള്ളൂ, ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റി അല്ലേ. ഓക്കെ, അതുകൊണ്ട് ചൂടുവെള്ളമൊന്നും ദയവ് ചെയ്ത് ആരും പ്ലാസ്റ്റിക് ബോട്ടിൽ ഒഴിക്കരുത്. ഇതേപോലെ ആയിപ്പോവും കേട്ടോ. ഒന്ന് നോക്കിയും കണ്ടൊക്കെ ഒഴിക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, ഡൺ. ഇത് തൊണ്ടേ പോയിരുന്നെങ്കിലോ, അയ്യോ. ഓക്കെ, ഇതിലോ കുഴപ്പമില്ലല്ലോ. ശരിടാ ബാ നോക്കാം. ഓക്കെ അല്ലേ. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു കേസ് എന്ന് പറയുന്നത് അണ്ടർ ഡാം കേസ് ആണ്. അണ്ടർ ഡാംഡ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഡാമ്പിംഗ് കോയിഫിഷ്യന്റ് കെ എന്ന് പറയുന്നത് ലെസ് ദാൻ ഒമേഗ നോട്ട് ആയിരിക്കും. ഡാമ്പിംഗ് കോയിഫിഷ്യന്റ് കെ എന്ന് പറയുന്നത് ലെസ് ദാൻ ഒമേഗ നോട്ട് ആയിരിക്കും. ഓക്കെ ആണോ? ദാറ്റ് മീൻസ് അണ്ടർ ഡാംഡ് എന്ന് പറയുന്ന സമയത്ത്, അണ്ടർ ഡാംഡ്, ഈ ഓവർ ഡാംഡ് എന്ന് പറയുമ്പോൾ ഡാമ്പിംഗ് എന്ന് പറയുന്നത് എന്താണ്? കൂടുതലാണ് അല്ലെ. അപ്പൊ അണ്ടർ ഡാംഡ് എന്ന് പറയുമ്പോൾ ഡാമ്പിംഗ് കുറവായിരിക്കും. ദാറ്റ് ഈസ് ഡാംപിംഗ് എന്ന് പറയുന്നത് വെരി ലോ ആയിരിക്കും. ഡാംപിംഗ് എന്ന് പറയുന്നത് വെരി ലോ ആയിരിക്കും. സോ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ എന്ന് പറയുന്നത് കെ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു, നമ്മൾ എന്ത് കൊടുക്കാം? റൂട്ട് ഓഫ് മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ മൈനസ് കെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ഒമേഗ എന്ന് കൊടുക്കാം. എന്ത് കൊടുക്കാം? ഐ ഒമേഗ എന്ന് കൊടുക്കാം. ഇവിടെ ഐ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് വൺ ആണ്. ഐ എന്ന് പറയുന്നത് റൂട്ട് വൺ ആണ്. അപ്പോൾ ഒമേഗ എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഒമേഗ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ മൈനസ് കെ സ്ക്വയർ ആണ്. ഇറ്റ് ഇസ് എ റിയൽ ക്വാണ്ടിറ്റി. ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു റിയൽ ക്വാണ്ടിറ്റി ആണ്. ക്ലിയർ ആണോ? അപ്പോ ഇതിന്റെ സൊല്യൂഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നത്, സോ സൊല്യൂഷൻ എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം എക്സ് ഈക്വൽ ടു, വേറെ ഒന്നും ചെയ്യാനില്ല, എക്സ് ഈക്വൽ ടു ഓൾറെഡി നമ്മളുടെ ഇക്വേഷൻ 3 ഇല്ലേ, ദാ ഇവിടെ കണ്ടുപിടിച്ച ഇക്വേഷൻ 3 അല്ലേ. ഈ ഇക്വേഷൻ 3 ൽ എന്ത് ചെയ്താൽ മതി? നമ്മുടെ കെ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ നമുക്ക് എന്തിട്ട് കൊടുക്കാം? ദാ ഇവിടെ നോക്ക്, ആ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ എന്താണ്? ഐ ഒമേഗ ആണ്. സോ ഇക്വേഷൻ 3 ൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ 3. അപ്പൊ മൂന്നാമത്തെ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. മൂന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ദാ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ. എന്ത് ചെയ്താൽ മതി? ഈ കെ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയറിന്റെ അവിടെ എന്ത് കൊടുക്കുക? ഐ ഒമേഗ എന്ന് കൊടുക്കുക. കെ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയറിന്റെ അവിടെ ഐ ഒമേഗ എന്ന് കൊടുക്കുക. ക്ലിയർ ആണോ? കാരണം ദ കെ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് എഴുതി? ഇവിടെ ഐ ഒമേഗ എന്ന് എഴുതിയില്ലേ, ദാ ഐ ഒമേഗ എന്ന് എഴുതിയില്ലേ, അത് തന്നെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ 3 എന്ന് പറയുന്നത് എങ്ങനെ മാറുന്നു? ഇക്വേഷൻ 3 എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് കെ ടി ഇൻ ടു എ വൺ ഇ റേസ് ടു മൈനസ് ഒമേഗ ടി പ്ലസ് എ ടു ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി എന്നാകും. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് കെ ടി ഇൻ ടു എ വൺ, അങ്ങനെ എഴുതിയ ശേഷം എ വൺ അങ്ങനെ എഴുതിയ ശേഷം
നോക്ക്, ഈ ഇ റേസ് ടു മൈനസ് ഒമേഗ ടി ആണ് ഇവിടെ, സോറി, ഇ റേസ് ടു ഐ ഒമേഗ ടി ആണ് ഇവിടെ, ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി ആണ്. ഞാൻ അതിനെങ്ങനെ എഴുതുന്നു, ദാറ്റ് ഇസ് കോസ് ഒമേഗ ടി പ്ലസ് ഐ സൈൻ ഒമേഗ ടി എന്ന് എനിക്ക് എഴുതാം. എഴുതിക്കൂടെ, എനിക്ക് എഴുതിക്കൂടെ. ദെൻ പ്ലസ് എ ടു ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി, എനിക്ക് എങ്ങനെ എഴുതാം, കോസ് ഒമേഗ ടി മൈനസ് കോസ് ഒമേഗ ടി മൈനസ് ഐ സൈൻ ഒമേഗ ടി എന്ന് എഴുതാം. സംശയമുണ്ടോ? സംശയമുണ്ടോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എനിക്ക് എന്ത് ചെയ്യാം, എക്സ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് കെ ടി, ഈ എ വൺ എന്ന് പറയുന്ന അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എ ടു എന്ന് പറയുന്ന അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എ വൺ കോസ് ഒമേഗ ടി പ്ലസ് എ വൺ ഐ സൈൻ ഒമേഗ ടി പ്ലസ് എ ടു കോസ് ഒമേഗ ടി മൈനസ് എ ടു ഐ സൈൻ ഒമേഗ ടി. ഓക്കെ അല്ലേ? ഓക്കെ, ബ്രാക്കറ്റ് വേണം കേട്ടോ. പ്ലസ് എന്താണ്, എ ടു കോസ് ഒമേഗ ടി മൈനസ് എ ടു ഐ സൈൻ ഒമേഗ ടി. ക്ലിയർ അല്ലേ? ഒറ്റ ബ്രാക്കറ്റ് മതി. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഈ കോസ് ഒമേഗ ടി വരുന്ന ടേംസ് ഒരുമിച്ച് എഴുതുക, ഐ സൈൻ ഒമേഗ ടി വരുന്ന ടേംസ് ഒരുമിച്ച് എഴുതുക. അപ്പൊ എന്താ, എക്സ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് കെ ടി ഇൻഡു ഇൻഡു എ വൺ കോസ് ഒമേഗ ടി, എന്താ എ വൺ കോസ് ഒമേഗ ടി പ്ലസ് എ ടു കോസ് ഒമേഗ ടി പ്ലസ് എ ടു കോസ് ഒമേഗ ടി. ക്ലിയർ ആണോ? ഇനി അതേപോലെ എ വൺ ഐ സൈൻ ഒമേഗ ടി പ്ലസ് എന്താണ്, എ വൺ ഐ സൈൻ ഒമേഗ ടി മൈനസ് എ ടു ഐ സൈൻ ഒമേഗ ടി. ക്ലിയർ ആണോ? ക്ലിയർ ആണോടാ? റെഡി അല്ലേ? ഇവിടെ എക്സ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് കെ ടി ഇൻഡു ഇവിടെ എ വൺ കോസ് ഒമേഗ ടി എ ടു കോസ് ഒമേഗ ടി, ദാറ്റ് മീൻസ് കോസ് ഒമേഗ ടി എന്ന് പറയുന്നത് കോമൺ ആണ്. അങ്ങനെയാണെങ്കിൽ എ വൺ പ്ലസ് എ ടു കോസ് ഒമേഗ ടി പ്ലസ് അടുത്തെന്ന് പറയുന്നത് ഇവിടെ എന്താ നോക്ക്, ഐ എന്ന് പറയുന്ന കോമൺ ആണ്, സൈൻ ഒമേഗ ടി എന്ന് പറയുന്നത് കോമൺ ആണ്. അങ്ങനെയാണ് നമുക്ക് എന്ത് എഴുതാം, ഐ ഇൻഡു എ വൺ മൈനസ് എ ടു സൈൻ ഒമേഗ ടി എന്ന് എഴുതാം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇവിടെ എ വൺ പ്ലസ് എ ടുവും എ വൺ മൈനസ് എ ടു ഞാൻ എടുക്കുന്നു, എ വൺ പ്ലസ് എ ടുവും എ വൺ മൈനസ് എ ടുവും ഞാൻ എടുക്കുന്നു. അപ്പോൾ എ വൺ പ്ലസ് എ ടു എന്ന് പറയുന്നതിന്റെ വാല്യൂ എ നോട്ട് സൈൻ ഫൈ ആണ്, ആൻഡ് സൈൻ ഫൈ ആണ്. ആൻഡ് എ വൺ മൈനസ് എ ടുവിന്റെ വാല്യൂ എന്ന് പറയുന്നത് എ നോട്ട് കോസ് ഫൈ ആണ്. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് കെ ടി എന്ത് ചെയ്യുക, ഈ എ വൺ പ്ലസ് എ ടുവിന് ഈ ടേം കൊടുക്കുക, എ വൺ മൈനസ് എ ടുവിന് ഈ ടേം കൊടുക്കുക. ഇവിടെ ഈ ഒരു ഇക്വേഷനിൽ കൊടുത്തു നോക്കിയാലോ, എക്സ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് കെ ടി ഇൻഡു ഇൻഡു എന്താ എ വൺ പ്ലസ് എ ടു എന്താ എ നോട്ട് സൈൻ ഫൈ എ നോട്ട് സൈൻ ഫൈ കോസ് ഒമേഗ ടി കോസ് ഒമേഗ ടി പ്ലസ് ഐ ഇൻഡു എ വൺ മൈനസ് എ ടു എന്ന് പറയുന്നത് എന്താണ് എ നോട്ട് കോസ് ഫൈ എ നോട്ട് കോസ് ഫൈ A naught cos phi sin omega t. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? റെഡി അല്ലേ? അപ്പൊ ഇവിടെ എ നോട്ട് എന്ന് പറയുന്നതും എ നോട്ട് എന്ന് പറയുന്നതും കോമൺ അല്ലേ, എ നോട്ട് ആൻഡ് എ നോട്ട്. അപ്പോൾ ഈ എ നോട്ട് എ നോട്ട് എന്ത് ചെയ്യുന്നു, ഞാൻ എന്ത് ചെയ്തു പുറത്തോട്ട് കൊണ്ടുവരുന്നു. അപ്പൊ എന്ത് വരും, എക്സ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് കെ ടി എ നോട്ടിനെ പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബാക്കി ആരൊക്കെയുണ്ട്, സൈൻ ഫൈ കോസ് ഒമേഗ ടി പ്ലസ് കോസ് ഫൈ സൈൻ ഒമേഗ ടി. ക്ലിയർ ആണോ? ഓക്കെ,
സോ കോസ് ഫൈ സൈൻ സോറി സൈൻ ഫൈ കോസ് ഒമേഗ ടി പ്ലസ് കോസ് ഫൈ സൈൻ ഒമേഗ ടി. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ എവിടെയെങ്കിലും, ഈ ട്രിഗണോമെട്രിക് റിലേഷൻ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? യെസ്, കണ്ടിട്ടുണ്ട്. എവിടെ? അതായത് സൈൻ എ സൈൻ എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി എന്ന് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടോ? ഇവിടെ ഫൈ എന്ന് പറയുന്നത് എന്താണ്? എ ആണ്. ഒമേഗ ടി എന്ന് പറയുന്നത് എന്താണ്? ബി ആണ്. സോ ഈ ഫൈക്ക് ഫൈ എന്ന് പറയുന്നത് എ ആണ്, ഒമേഗ ടി എന്ന് പറയുന്നത് ബി ആണ്. സോ ഈ ഒരു ഇക്വേഷന്റെ ഫോർമാറ്റിലല്ലേ ഇത് കിടക്കുന്നത്? ഓക്കെ, അതൊരു ഇമാജിനറി ക്വാണ്ടിറ്റി ആണടാ. ഓക്കെ, മുഹമ്മദ് ഷിബിൽ, ഓക്കെ, ദാറ്റ്സ് എ ഇമാജിനറി ക്വാണ്ടിറ്റി. ഓക്കെ, ഓക്കെ, ദെൻ ഇവിടെ നോക്കൂ, എക്സ് ഈക്വൽ ടു x ഈക്വൽ ടു x ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് കെ ടി എ നോട്ട് ഇൻഡു. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഫൈ എന്ന് പറയുന്നത് എ അല്ലേ, ഒമേഗ ടി എന്ന് പറയുന്നത് ബി അല്ലേ. സോ ഈ ഒരു ടേമിൽ, ഈ ഒരു ഫോമിൽ നമുക്ക് എഴുതിക്കൂടെ? ദാറ്റ് മീൻസ് സൈൻ എന്താ ഫൈ പ്ലസ് ഒമേഗ ടി എന്ന് വരും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സൈൻ ഫൈവ് പ്ലസ് ഒമേഗ ടി എന്ന് വരും. ക്ലിയർ? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ ഞാൻ ജസ്റ്റ് ഒരു ഭംഗിക്ക് എന്ത് ചെയ്യുന്നു, എ സോറി എക്സ് ഈക്വൽ ടു എ നോട്ട് ഇ റേസ് ടു മൈനസ് കെ ടി മൈനസ് കെ ടി ഇൻറ്റു മൈനസ് കെ ടി ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് എഴുതുന്നു. സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് എഴുതുന്നു. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ എക്സ്. മുഹമ്മദ് ഹെച്ച്, ഹലോ. ഓക്കെ, so this is the equation for this is the equation for damped harmonic oscillator. This is the equation for damped harmonic oscillator. Ready alle? ഓക്കെ, സോ അതേപോലെ തന്നെ നോക്ക്, ഈ ഗ്രാഫ് എന്ന് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോകണം. ഇവിടെ നോക്കിക്കേ, എക്സാമിന് ചോദിക്കാൻ സാധ്യത ഉണ്ട്. ക്രിട്ടിക്കലി ഡാംഡും ഓവർ ഡാംഡും അണ്ടർ ഡാംഡും ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുക. ഒന്നും ചെയ്യാനില്ല, എക്സ് ആക്സിസ് വരയ്ക്കുക, വൈ ആക്സിസ് വരയ്ക്കുക. എക്സിൽ ടൈം ആണ്, വൈയിൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. എന്നിട്ടാ ഭൂം 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 ഇങ്ങനെ ഒരു വര നോക്ക്, ഇതാ ഇങ്ങനെ ഇങ്ങനെ ഒരു ഗ്രീൻ ഇങ്ങനെ ഒരു വര, പിന്നെ ഒരു യെല്ലോ ഇങ്ങനെ ഇങ്ങനേ ഒരു വര. ഓക്കെ, ഇതെന്ന് പറയുന്ന ബ്ലൂ എന്ന് പറയുന്നത് ഇങ്ങനെ പോകുന്ന സാധനം അണ്ടർ ഡാംഡ് ആണ്. ഇതേപോലെ ഇങ്ങനെ ജൂത് പോകുന്ന സാധനം ഓവർ ഡാംഡ് ആണ്. അതേപോലെ ഇതാ ഇവിടെ ഇങ്ങനെ സ്റ്റോപ്പ് ആയതെന്നാണ് ക്രിട്ടിക്കലി ഡാംഡ് ആണ്. ക്ലിയർ? സോ ഈ ഗ്രാഫ് നിങ്ങൾ പഠിച്ചിട്ട് പോകാവൂ, പഠിക്കാണ്ട് പോകരുത്, എക്സാമിന് ചോദിക്കും. ക്ലിയർ അല്ലേ? ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ക്വാളിറ്റി ഫാക്ടർ ഓഫ് എ ഡാംഡ് ഹാർമോണിക് ഓസിലേറ്റർ. എന്താണ് ക്വാളിറ്റി ഫാക്ടർ എന്ന് പഠിക്കാം. വാട്ട് ഈസ് കോൾഡ് ക്വാളിറ്റി ഫാക്ടർ? സോ ഇതുവരെ നമ്മൾ പഠിച്ച ഡെറിവേഷൻസ് എന്ന് പറയുന്ന ഫസ്റ്റ് മോഡ്യൂളിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻസ് ആണ്. അത് പഠിക്കാതെ പോകരുത്, എക്സാമിന് പോകരുത്, ദയവ് ചെയ്ത് പോകരുത്. പ്ലീസ് 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 പ്ലീസ്. ക്വാളിറ്റി ഫാക്ടർ ഓഫ് എ ഡാംഡ് ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറയുന്ന സമയത്ത് എന്താണ്? ഇൻ എ ഡാംഡ് ഹാർമോണിക് ഓസിലേറ്റർ വർക്ക് ഈസ് ടു ബി ഡൺ ബൈ ദ ഓസിലേറ്റിംഗ് സിസ്റ്റം ടു ഓവർകം ദ ഡാമിംഗ് ഫോഴ്സ് അല്ലേ. സോ ഒരു ഓസിലേഷൻ നടക്കുന്ന സമയത്ത് ഓഫ്കോഴ്സ് അവിടെ എന്തുണ്ടാവും? ഡാമിംഗ് ഫോഴ്സ് ഉണ്ടാവും. ഡാമിംഗ് ഫോഴ്സിനെ എന്താ തരണം ചെയ്യണമെങ്കിൽ എന്താണ്, ഒരു എക്സ്ട്രാ വർക്ക് ചെയ്തിരിക്കണം. ആ ഓസിലേറ്റർ ഓസിലേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് വർക്ക് ചെയ്തിരിക്കണം. The rate of energy loss of a damped harmonic oscillator is conveniently represented by a parameter known as quality factor. So of course endana damping force ullappo njan endu paranju nammade oscillation de endu undavum energy loss undavum nu paranju. The rate of energy loss ne njan endu cheyunu ഒരു ഡാംഡ് ഹാർമോണിക് ഓസിലേറ്ററിന്റെ റേറ്റ് ഓഫ് എനർജി ലോസിനെ ഞാനൊരു സുന്ദരമായ പേരിട്ട് ഒരു വിളിച്ചു. ആ പേരാണ് എന്തെന്ന് പറയുന്നത്, ക്വാളിറ്റി ഫാക്ടർ, ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ക്യൂ എഫ് എന്ന് പറയും. ക്ലിയർ ആണോ? സോ ദാറ്റ് ഈസ് ദ റേറ്റ് ഓഫ് എനർജി ലോസ് ഓഫ് എ ഡാംഡ് ഹാർമോണിക് ഓസിലേറ്റർ ഈസ് കൺവീനിയൻ്റ്ലി റെപ്രസെന്റഡ് ബൈ എ പാരാമീറ്റർ നോൺ ആസ് ക്വാളിറ്റി ഫാക്ടർ. ക്ലിയർ? ക്യൂ എഫ്. And do you know what is the equation for the quality factor? QF is equal to 2 pi into energy stored divided by energy loss per period. So this is the equation of quality factor. Clear? So if you
ലേൺ ദിസ് നിങ്ങൾ ഈ ക്വാളിറ്റി ഫാക്ടറിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എന്ത് എഴുതാം, ഈ ക്വാളിറ്റി ഫാക്ടറിനെ കുറിച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാം, തകർക്കാം, അടിച്ചു പൊളിയാക്കാം. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേടാ. ക്വാളിറ്റി ഫാക്ടർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ആ ഇതും ചോദിക്കാൻ ഒരു 70% ചാൻസ് ഉണ്ട് കേട്ടോ, 70% ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സീരീസും ചോദിക്കാൻ വേണ്ടിയിട്ട്. ദെൻ എന്ന് പറയുന്ന ഫോഴ്സ്ഡ് ഓർ ഡ്രിവൺ ഹാർമോണിക് ഓസിലേറ്റർ, ഫസ്റ്റ് മൊഡ്യൂളിലെ അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ള ഏരിയ ആണ് എന്തെന്ന് പറയുന്നത്, ഫോഴ്സ്ഡ് അല്ലെങ്കിൽ ഡ്രിവൺ ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറയുന്നത്. സോ ഇതെന്ന് പറയുന്നതും ഏകദേശം ഒരു 75% വരെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക് ആണ്. ക്ലിയർ? ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻ്റ് ടോപ്പിക്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് ആണ് എന്ന് പറയുന്നത്, ഫോഴ്സ്ഡ് ഓർ ഡ്രിവൺ ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ? റെഡി അല്ലേ? റെഡി. സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഉടനെ സബ്സ്ക്രൈബ് ചെയ്താണ്, നമുക്ക് വേഗം 10K അടിക്കണം. 10K അടിക്കണ്ടേ? 10K അടിക്കുമ്പോൾ നമുക്ക് അതിനെ സെലിബ്രേറ്റ് ഒക്കെ ചെയ്യണ്ടേ? വേഗം 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 10K അടിപ്പിക്കൂ, അടിപൊളി സർപ്രൈസസ് ഒക്കെ കൊണ്ടുവരാം. ഓക്കെ, 10K കുഞ്ഞു സെലിബ്രേഷൻ, 15K അവർ ടാർജറ്റ് വലിയ സെലിബ്രേഷൻ. ഓക്കെ, അടിപൊളി സെലിബ്രേഷൻ നിങ്ങളുടെ കൂടെ തന്നെ ആയിക്കോട്ടെ, നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. ഓക്കെ, so yes, ready. ready alle? okay ano, ഇത് നിങ്ങൾ പറയുകടാ. okay, ശരി, അടുത്തെന്ന് പറയുന്നത് ഫോഴ്സ് അല്ലെങ്കിൽ ഡ്രിവൺ ഹാർമോണിക് ഓസിലേറ്റർ ആണ്. എന്തെന്ന് പറയുന്ന ഫോഴ്സ് അല്ലെങ്കിൽ ഡ്രിവൺ ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്, ആൻ ഓസിലേറ്റർ വിച്ച് ഇസ് ഫോഴ്സ് ടു ഓസിലേറ്റ് വിത്ത് എ ഫ്രീക്വൻസി അതർ ദാൻ ഇറ്റ്സ് നാച്ചുറൽ ഫ്രീക്വൻസി ഇസ് നോൺ ആസ് ഫോഴ്സ് അല്ലെങ്കിൽ ഡ്രിവൺ ഹാർമോണിക് ഓസിലേഷൻ. എടാ മക്കളെ നോക്ക്, ഇപ്പോൾ ഒരു ബോഡി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഓസിലേറ്റർ എന്ന് പറയുന്ന സമയത്ത് ഓഫ് കോഴ്സ് അതിനെന്തുണ്ടാവും, ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ട്യൂണിംഗ് ഫോർക്ക് എടുക്കുന്ന സമയത്ത് ഈ ട്യൂണിംഗ് ഫോർക്കിന് എന്തുണ്ട്, ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട്. ക്ലിയർ ആണോ? ആൻഡ് ഓസിലേറ്റർ വിച്ച് ഇസ് ഫോഴ്സ് ടു ഓസിലേറ്റ് വിത്ത് എ ഫ്രീക്വൻസി അതർ ദാൻ ഇറ്റ്സ് നാച്ചുറൽ ഫ്രീക്വൻസി ഇസ് നോൺ ആസ് ഫോഴ്സ് അല്ലെങ്കിൽ ഡ്രിവൺ ഹാർമോണിക് ഓസിലേറ്റർ. അല്ലെങ്കിൽ അല്ലെ, അപ്പൊ നാച്ചുറൽ ഫ്രീക്വൻസി ഉള്ളതല്ലാതെ വേറൊരു ഫോഴ്സ് എടുത്ത് ഫോഴ്സ് കൊടുത്തുകൊണ്ട് ഇതിന്റെ ഫ്രീക്വൻസി മാറ്റി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെ വേറൊരു ഫോഴ്സ് കൊടുത്ത് ഓസിലേറ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ, അപ്പോഴത്തെ ഫ്രീക്വൻസി ആണ് എന്തെന്ന് പറയുന്നത്, അപ്പോഴത്തെ ഓസിലേഷൻ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫോഴ്സ്ഡ് ഓസിലേഷൻ അല്ലെങ്കിൽ ഡ്രിവൺ ഹാർമോണിക് ഓസിലേഷൻ എന്ന് പറയുന്നത്. സോ ആൻ ഓസിലേറ്റർ വിച്ച് ഇസ് ഫോഴ്സ്ഡ് ടു ഓസിലേറ്റ് വിത്ത് എ ഫ്രീക്വൻസി അതർ ദാൻ ഇറ്റ്സ് നാച്ചുറൽ ഫ്രീക്വൻസി ഇസ് നോൺ ആസ് ഫോഴ്സ്ഡ് അല്ലെങ്കിൽ ഡ്രിവൺ ഹാർമോണിക് ഓസിലേറ്റർ. ഇപ്പോൾ ട്യൂണിംഗ് ഫോർക്ക് ഉണ്ട്, അതിന് നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട്, ഞാൻ ചെന്ന് വേറൊരു സാധനം വെച്ച് തട്ടിക്കൊടുത്തു, അപ്പോൾ ആക്ച്വലി എന്താ സംഭവിച്ചത്, ഞാൻ അവിടെ വേറൊരു ഫോഴ്സ് കൊടുത്ത ഓസിലേറ്റ് ചെയ്യിപ്പിക്കുന്നത്. സോ ദാറ്റ് ഇസ് നോൺ ആസ് ഫോഴ്സ്ഡ് ഓസിലേറ്റർ അല്ലെങ്കിൽ ഡ്രിവൺ ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറയാം. ഒരു ഫോഴ്സസ് ആക്ടിങ് ഓൺ ഫോഴ്സ് ഹാർമോണിക് ഓസിലേറ്റർ അല്ലെങ്കിൽ ഡ്രിവൺ സോറി ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ അല്ലെങ്കിൽ ഡ്രിവൺ ഹാർമോണിക് ഓസിലേറ്ററിൽ നാം ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? യെസ്, ഒന്ന് റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ്, രണ്ട് ഡാമിംഗ് ഫോഴ്സ് ആണ്, മൂന്ന് എക്സ്റ്റേണൽ ഡ്രൈവിംഗ് പീരിയോഡിക് ഫോഴ്സ് ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സോ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഒരു ഇക്വേഷൻ ഉണ്ട്, ആ ഇക്വേഷനിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണേ. ക്ലിയർ? ഡെറിവേഷൻ. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, റെഡി. അപ്പോ ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത് m(d²x/dt²) = -cx - γ(dx/dt) + f0 sin pt. ഓക്കെ, f0 sin pt. നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് f0 എന്ന് പറയുന്നത് എന്താണ്, ഈ f0 എന്ന് പറയുന്നത് ദാറ്റ് ഇസ്
ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഡ്രൈവിംഗ് ഫോഴ്സ് ആണ്. എന്താണ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഡ്രൈവിംഗ് ഫോഴ്സ് ആണ്? ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഡ്രൈവിംഗ് ഫോഴ്സ് ആണ് കേട്ടോ. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ടേംസിനൊക്കെ ഈക്വൽ ടു ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. സോ എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഈസ് ഇ ഡി ടി സ്ക്വയർ ഈ മൈനസ് സി എക്സ് ഇപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പൊ എന്താവും, യെസ് നിങ്ങൾ പറഞ്ഞതുപോലെ പ്ലസ് സി എക്സ്, അതേപോലെ മൈനസ് ഗാമ ഡി എക്സ് ബൈ ഡി ടി ഇപ്പുറത്ത് കൊണ്ടുപോകാം. യെസ് നിങ്ങൾ ഇപ്പൊ മനസ്സിൽ പറഞ്ഞതുപോലെ പ്ലസ് ഡി എക്സ് സോറി പ്ലസ് ഗാമ ഡി എക്സ് ബൈ ഡി ടി. അതേപോലെ ഇവനെ ഇവനെന്ത് ചെയ്യാം, ഇവനെന്ത് ചെയ്യാം, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യാം, എഫ് നോട്ട് സൈൻ പി ടി എന്ന് എഴുതാം. ക്ലിയർ ആണോ? എഫ് നോട്ട് സൈൻ പി ടി എന്ന് എഴുതാം. ക്ലിയർ? ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ ഞാൻ ഇവിടെ എല്ലാം എന്ത് ചെയ്യുന്നു, എം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാ, എം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാ. ഇവിടെ ഡിവൈഡ് ചെയ്യുന്നു, ഇവിടെ ഡിവൈഡ് ചെയ്യുന്നു, ഇവിടെ ഡിവൈഡ് ചെയ്യുന്നു, ഇവിടെ ഡിവൈഡ് ചെയ്യുന്നു, എല്ലാ സ്ഥലത്തും. ഇവിടെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്ത് ഇത് ക്യാൻസൽ ആയി പോകും. സോ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് സി ബൈ എം എക്സ് പ്ലസ് ഗാമ ബൈ എം ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു എഫ് നോട്ട് ബൈ എം ഇൻറ്റു സൈൻ പി ടി എന്ന് നിങ്ങൾക്ക് കിട്ടും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? And what is d square x by dt square? അതേ പോലെ ഇതിനു ശേഷം പ്ലസ്. ആൻഡ് വാട്ട് ഇസ് സി ബൈ എം? സി ബൈ എം എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ ഒമേഗ നോട്ട് സ്ക്വയർ ആദ്യമേ പഠിച്ചതാണ്. എക്സ് പ്ലസ് ഗാമ ബൈ എം എന്ന് പറയുമ്പോൾ ടു കെ ആണ്. ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി ദാറ്റ് ഇസ് ഈക്വൽ ടു എഫ് നോട്ട് ബൈ എം. എഫ് നോട്ട് ബൈ എമ്മിനെ ഞാൻ ദാറ്റ് ഇസ് ഈക്വൽ ടു സ്മോൾ എഫ് നോട്ട് എന്ന് എഴുതുന്നു. ഇറ്റ് ഇസ് എ കോൺസ്റ്റന്റ്. സോ എഫ് നോട്ട് സൈൻ പി ടി എന്ന് എഴുതുന്നു. എഫ് നോട്ട് സൈൻ പി ടി എന്ന് എഴുതുന്നു. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സോ ദാറ്റ് ദിസ് ഈസ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേഷൻ അല്ലെങ്കിൽ ഓസിലേറ്റർ. ഓക്കെ ആണോ? റെഡി അല്ലേ? റെഡി അല്ലേടാ? ഓക്കെ അല്ലേ? ശരി. അപ്പൊ നമുക്കിനി അടുത്ത് നോക്ക്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ഓക്കെ. സോ സൊല്യൂഷൻ, ഓക്കെ. സോ ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താ, ഓക്കെ, ഈ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഫോമാണ് നമ്മൾ എഴുതുന്നത്. എക്സ് ഈക്വൽ ടു എ സൈൻ പി ടി മൈനസ് തീറ്റ. എ സൈൻ പി ടി മൈനസ് തീറ്റ, ഇതിനെ ഞാൻ എന്തെന്ന് എഴുതുന്നു, ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതുന്നു. സോ എ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ആംപ്ലിറ്റ്യൂഡ് ആണ്. ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ എന്തിന്റെ ആംപ്ലിറ്റ്യൂഡാ, ഫോഴ്സ്ഡ് ഓസിലേറ്ററിന്റെ, ഫോഴ്സ്ഡ് ഓസിലേറ്ററിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഇസ് തീറ്റ? തീറ്റ എന്ന് പറയുന്നത് ഫേസ് ലാഗ് ആണ് തീറ്റ എന്ന് പറയുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകുന്നു. അപ്പൊ ഡിഫറൻഷിയേറ്റിംഗ് എല്ലാം കണ്ട ഒരേപോലത്തെ പ്രൊസീജിയറാ. ഡിഫറൻഷിയേറ്റിംഗ് ഡി എക്സ് ബൈ ഡി ടി, ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഈക്വൽ ടു ഇതിനെന്ത് ചെയ്യുന്നു, മീൻസ് ഡിഫറൻഷിയേറ്റ് ചെയ്യ്. സോ ദാറ്റ് ഇസ് പി എ കോസ് പി ടി മൈനസ് തീറ്റ എന്ന് കിട്ടും. പി എ കോസ് പി ടി മൈനസ് തീറ്റ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ, കോസ് പി ടി മൈനസ് തീറ്റ എന്ന് കിട്ടും. ക്ലിയർ ആണോ? ഞാൻ ഇതിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകുന്നു. ദാറ്റ് ഇസ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് പി സ്ക്വയർ എ സൈൻ പി ടി മൈനസ് തീറ്റ എന്ന് കിട്ടും. സൈൻ പി ടി മൈനസ് തീറ്റ എന്ന് കിട്ടും. ക്ലിയർ ആണോ?
അപ്പോ ഡി എക്സ് ബൈ ഡി ടി കിട്ടി, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ കിട്ടി. ഇതിനെ രണ്ടിനും ഞാൻ ഇവിടെ ചെയ്യാൻ എന്ത് ചെയ്യാൻ പോകുന്നു, നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നു. ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ദ 11 ആണ് ധാരം. ദ ഇവനിൽ ഞാൻ എന്ത് ചെയ്യുന്നു, സബ്സ്റ്റിറ്റ് ചെയ്യാൻ പോകുന്നു. അപ്പൊ ഡിഫറൻഷ്യേറ്റിംഗ്, സോറി, സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇൻ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്താ, ഇതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഞാൻ ജസ്റ്റ് ഒരു കൂടെ അങ്ങ് എഴുതാം, എഴുതണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലേ, എന്തിനാ എഴുതുന്നത്. ഓക്കെ, ഇതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നമുക്കറിയാം ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ കൊടുക്കുക, ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുമ്പോൾ കൊടുക്കുക, പരിപാടി കഴിഞ്ഞു. അപ്പൊ ആദ്യം ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ അല്ലേ, അങ്ങനെയാണെങ്കിൽ മൈനസ് പി സ്ക്വയർ എ സൈൻ പി ടി മൈനസ് തീറ്റ പ്ലസ് 2k വേറെ ആരാ, ഡി എക്സ് ബൈ ഡി ടി ആ, ഡി എക്സ് ബൈ ഡി ടി ആ. ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുമ്പോൾ പി എ കോസ് പി ടി മൈനസ് തീറ്റ, 2k ഇൻറ്റു പി എ കോസ് പി എ കോസ് പി ടി മൈനസ് തീറ്റ പ്ലസ് ഒമേഗ നോട്ട് സ്ക്വയർ എ സൈൻ ദ ഒമേഗ നോട്ട് സ്ക്വയർ എക്സ് ആണേ, ഒമേഗ നോട്ട് സ്ക്വയർ ഇൻറ്റു എക്സ്, എക്സ് എന്ന് പറയുമ്പോൾ എ സൈൻ പി ടി മൈനസ് തീറ്റ, എ സൈൻ പി ടി മൈനസ് തീറ്റ, ദാറ്റ് ഇസ് ഈക്വൽ ടു എഫ് നോട്ട് സൈൻ പി ടി, എഫ് നോട്ട് സൈൻ പി ടി. റെഡി അല്ലേ, എഫ് നോട്ട് സൈൻ പി ടി. സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് അല്ലേ, സിമ്പിൾ സ്റ്റെപ്പ് അല്ലേ, റെഡി ആണോ, റെഡി. ഇത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം, മൈനസ് പി സ്ക്വയർ എ മൈനസ് പി സ്ക്വയർ എ സൈൻ പി ടി മൈനസ് തീറ്റ പ്ലസ് എന്തെന്ന് എഴുതാം, നോക്ക്, അതായത് പി ടി സൈൻ പി ടി മൈനസ് തീറ്റ ഉള്ളതൊക്കെ നോക്ക്, ഇവിടെ നോക്ക്, മൈനസ് പി സ്ക്വയർ എ സൈൻ പി ടി മൈനസ് തീറ്റ, അത് കഴിഞ്ഞാൽ പ്ലസ് എന്താ, ഒമേഗ നോട്ട് സ്ക്വയർ എ സൈൻ പി ടി മൈനസ് തീറ്റ, ഒമേഗ നോട്ട് സ്ക്വയർ എ സൈൻ പി ടി മൈനസ് തീറ്റ, പി ടി മൈനസ് തീറ്റ പ്ലസ് പ്ലസ് ബാക്കി ആരാ ഉള്ളത്, എസ് 2k പി എ കോസ് പി ടി മൈനസ് തീറ്റ. ഓക്കെ, 2k പി എ കോസ് പി ടി മൈനസ് തീറ്റ ദാറ്റ് ഇസ് ഈക്വൽ ടു എഫ് നോട്ട് സൈൻ പി ടി, എഫ് നോട്ട് സൈൻ പി ടി. വളരെ സിമ്പിൾ അല്ലേടാ, വളരെ സിമ്പിൾ അല്ലേ, എഫ് നോട്ട് സൈൻ പി ടി, ക്ലിയർ, റെഡി അല്ലേ. ഓക്കെ, റെഡി. ഓക്കെ, സോ ഇനി നമുക്ക് എന്താ ചെയ്യാം, കോമൺ ആയിട്ടുള്ളതൊക്കെ എടുക്കാം. കോമൺ ആയിട്ട് വരുന്ന സമയത്ത് ദാ ഇവിടെ എ എന്ന് പറയുന്നത് കോമൺ ആണ്, ഇവിടെ എ എന്ന് പറയുന്നത് കോമൺ ആണ്, സൈൻ പി ടി മൈനസ് തീറ്റ എന്ന് പറയുന്നതും കോമൺ ആണ്. എ സൈൻ പി ടി മൈനസ് തീറ്റ എന്ന് പറയുന്നതാണ് കോമൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, എ ഇൻറ്റു ഇവിടെ രണ്ടിടത്തും എ കോമൺ അല്ലേ, എ ഇൻറ്റു ഒമേഗ നോട്ട് സ്ക്വയർ, ഒമേഗ നോട്ട് സ്ക്വയർ മൈനസ് പി സ്ക്വയർ ഇൻറ്റു സൈൻ പി ടി മൈനസ് തീറ്റ, സൈൻ പി ടി മൈനസ് തീറ്റ പ്ലസ് എന്താണ് ബാക്കി ആരൊക്കെ ഉള്ളത്, ഇത് ഇങ്ങനെ എഴുതുക, 2k പി എ കോസ് പി ടി മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു എഫ് നോട്ട് സൈൻ പി ടി എന്ന്, ക്ലിയർ ആണോ, ക്ലിയർ ആണോ. ഇനി ഇവിടുത്തെ എ ഇൻറ്റു ഒമേഗ നോട്ട് സ്ക്വയർ പി സ്ക്വയർ, ഒമേഗ നോട്ട് സ്ക്വയർ മൈനസ് പി സ്ക്വയറും 2k പി എയും എന്താണെന്ന് എഴുതിക്കൂ. അടുത്ത് എ ഇൻറ്റു ഒമേഗ നോട്ട് സ്ക്വയർ മൈനസ് പി സ്ക്വയർ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഈക്വൽ ടു എഫ് നോട്ട് കോസ് തീറ്റയാണ്, എഫ് നോട്ട് കോസ് തീറ്റയാണ് ഇതെന്ന് പറയുന്ന ഇക്വേഷൻ 2. അതേപോലെ 2k പി എ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഈക്വൽ ടു എഫ് നോട്ട് സൈൻ തീറ്റയാണ് ഇതെന്ന് പറയുന്ന ഇക്വേഷൻ 3 ആണ്.
ഇതെന്ന് പറയുന്നത് ഇക്വേഷൻ 3 ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? റെഡി? റെഡി അല്ലേ? ശരി, അപ്പൊ നമുക്ക് അടുത്തിലോട്ട് പോകാം. റെഡി? ഓക്കെ, ഐ വിൽ സോ സെറ്റ്. ഓക്കെ സെറ്റടാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തിലോട്ട് പോകാം. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഇത് നമുക്ക് എങ്ങനെ എഴുതാം? നോക്ക്, ഇതാ ഇവിടെ ഈ ഇക്വേഷനിൽ നമുക്ക് ഇതിന് പകരം ആരെ ഇട്ട് കൊടുക്കാം? എഫ് നോട്ട് കോസ് തീറ്റ. ഇവിടെ 2kPa ക്ക് പകരം എഫ് നോട്ട് സൈൻ തീറ്റ എന്ന് കൊടുത്തൂടെ? കൊടുക്കാവോ? കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ കൊടുത്തേ, ഇക്വേഷനിൽ കൊടുത്തേ. എങ്ങനെയാ? എഫ് നോട്ട് കോസ് തീറ്റ സൈൻ പി ടി മൈനസ് തീറ്റ പ്ലസ് 2kPa. എഫ് നോട്ട് സൈൻ തീറ്റ ഡു കോസ് പി ടി മൈനസ് തീറ്റ ഈസ് ഈക്വൽ ടു എഫ് നോട്ട് സൈൻ പി ടി. ക്ലിയർ ആണോ? എഫ് ഡോട്ട് സൈൻ പി ടി. റെഡി? റെഡി അല്ലേ? സോ ഇതിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിൽ നിന്ന് ഇവിടെ എഫ് നോട്ട് ഉണ്ട്, അതേപോലെ ഇവിടെ എന്തുണ്ട്? എഫ് നോട്ട് ഉണ്ട്. ഓക്കെ, സോ എന്ത് ചെയ്യാം? എനിക്ക് എഫ് നോട്ട് സ്ക്വയർ ഈസ് ഈക്വൽ ടു എഴുതിക്കൂടെ? എഫ് നോട്ട് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബാക്കി ആരൊക്കെ ഉള്ളത്? നോക്കൂ, യെസ്, എഫ് നോട്ട് സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു റൂട്ട് ഓഫ് ഒമേഗ നോട്ട് സ്ക്വയർ മൈനസ് പി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ പ്ലസ് 2kPa ദ ഹോൾ സ്ക്വയർ. 2kPa ദ ഹോൾ സ്ക്വയർ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ സെറ്റ്. അങ്ങനെയാണെങ്കിൽ നോക്ക്, എഫ് നോട്ട് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് കോൾഡ് എഫ് നോട്ട് സ്ക്വയർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? എ സ്ക്വയർ ഒമേഗ നോട്ട് സ്ക്വയർ മൈനസ് പി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ പ്ലസ് എന്താണ്? 2kPa ദ ഹോൾ സ്ക്വയർ. 2kPa ദ ഹോൾ സ്ക്വയർ. സോ 2kPa ദ ഹോൾ സ്ക്വയർ ഉണ്ടല്ലോ. അപ്പൊ 2kPa ദ ഹോൾ സ്ക്വയർ ആകുമ്പോൾ 2 സ്ക്വയർ k സ്ക്വയർ p സ്ക്വയർ a സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ എഫ് നോട്ട് സ്ക്വയർ ഈസ് ഈക്വൽ ടു a² ഇൻറ്റു ഒമേഗ നോട്ട് സ്ക്വയർ മൈനസ് പി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്? 4 ആണ്. 4k² p² a² എന്ന് വരും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പൊ ഇതിൽ നിന്ന് കണ്ടുപിടിക്കാനുള്ളത് എന്താ? a² ആണ്. സോ എയുടെ വാല്യൂ കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ a² ഈസ് ഈക്വൽ ടു എന്ത് വരും? എഫ് നോട്ട് സ്ക്വയർ ഡിവൈഡഡ് ബൈ എഫ് നോട്ട് സ്ക്വയർ ഡിവൈഡ് ബൈ എന്താ? ഒമേഗ നോട്ട് സ്ക്വയർ മൈനസ് പി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ പ്ലസ് 4k² പി സ്ക്വയർ എന്ന് തരും. ക്ലിയർ ആണോ? ഇനി അടുത്ത് എന്ത് ചെയ്യുക? എ എടുക്കുക. ഇതിൽ നിന്നും എ കണ്ടുപിടിക്കുക. എ എന്ന് പറയുമ്പോൾ എന്താണ്? ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് എന്താണ്? എഫ് നോട്ട് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഒമേഗ നോട്ട് സ്ക്വയർ മൈനസ് പി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ പ്ലസ് 4k² p² ക്ലിയർ ആണോ? ക്ലിയർ ആണോ? കാരണം എന്താ? ഈ റൂട്ട് ഓഫ് എഫ് നോട്ട് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? എഫ് നോട്ട് ആണല്ലോ.
റൂട്ട് ഓഫ് എഫ് നോട്ട് സ്ക്വയർ എന്ന് പറയുന്നത് എഫ് നോട്ട് ആണല്ലോ നിങ്ങൾക്ക് അറിയാലോ. ഇവിടുത്തെ റൂട്ട് ഓഫ് എഫ് നോട്ട് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം, എഫ് നോട്ട് എഴുതരുത്. സോ എന്താ എ എന്ന് പറയുന്നത്, എ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു സെയിം സെയിം ഇക്വേഷൻ ബട്ട് ചെറിയ ഡിഫറൻസ് സെയിം ഇക്വേഷൻ ബട്ട് എ ഈസ് ഈക്വൽ ടു എഫ് നോട്ട് സ്ക്വയറിന്റെ റൂട്ട് എന്ന് പറയുന്നത് എഫ് നോട്ട് നമ്മൾ അറിയാലോ. അങ്ങനെയാണെങ്കിൽ എ ഈസ് ഈക്വൽ ടു എഫ് നോട്ട് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് അഭിരാം അശോകൻ. ഹായ് ഹലോ. ഓക്കെ, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് ഒമേഗ നോട്ട് സ്ക്വയർ മൈനസ് പി സ്ക്വയർ the whole square plus 4k square p square. clear ആണോ. നമുക്ക് അടുത്തതായി ഇവിടെ നോക്കിക്കേ, ഇക്വേഷൻ 2 എന്നും അഖിൽ സുനിൽ. യെസ് ഹായ് ഇതാ പറയൂ. ഇവിടെ നോക്കിക്കേ, നമുക്ക് ഇക്വേഷൻ 2 എന്നും ഇക്വേഷൻ 3 എന്നും ഉണ്ടല്ലോ. നമുക്ക് ഇക്വേഷൻ 3 ഡിവൈഡ് ബൈ ഇക്വേഷൻ 2 ചെയ്യാം. അടുത്തെന്ന് പറയുന്നത് ഇക്വേഷൻ 3 ഡിവൈഡിങ് അല്ലെങ്കിൽ ഇക്വേഷൻ 3 ബൈ ഇക്വേഷൻ 2 ശരി ഇക്വേഷൻ 2 ഇക്വേഷൻ 3 ബൈ ഇക്വേഷൻ 2 ഇക്വേഷൻ 3 എന്ന് പറയുന്നത് എന്താണ്? ഇക്വേഷൻ 3 എന്ന് പറയുമ്പോൾ എന്താടാ, ആ 2kPa is equal to f naught സൈൻ തീറ്റ. അപ്പോ 2kPa is equal to f naught സൈൻ തീറ്റ that is divided by a into omega naught square minus p square is equal to എഫ് നോട്ട് കോസ് തീറ്റ ക്ലിയർ ആണോ? ഇതിൽ എയും ക്യാൻസൽ ചെയ്തു പോകും, എഫ് നോട്ടും ക്യാൻസൽ ചെയ്തു പോകും. അങ്ങനെയാണെങ്കിൽ ബാക്കി നിങ്ങൾക്ക് ആരാ ഉള്ളത്? 2kp ഡിവൈഡഡ് ബൈ ഒമേഗ നോട്ട് സ്ക്വയർ മൈനസ് പി സ്ക്വയർ ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റ. സൈൻ തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റ എന്ന് പറയുമ്പോൾ എന്താണ്? ടാൻ തീറ്റ ആണ്. സൈൻ തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റ എന്ന് പറയുമ്പോൾ എന്താണ്? ടാൻ തീറ്റ അല്ലേടാ. അങ്ങനെയാണെങ്കിൽ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് എന്താ കിട്ടിയത്? ദൈവരാ കിട്ടിയത് ആരാ? 2kp മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ മൈനസ് പി സ്ക്വയർ. ക്ലിയർ ആണോ? റെഡി? ഇതെന്ന് പറയുന്നത് ഇക്വേഷൻ 4 ആണേ. ദിസ് വൺ ഈസ് ഇക്വേഷൻ 4. ഓക്കെ, സോ ഈ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 4 ഇൻ 1. അതായത് ഈ നാലാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒന്നാമത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് യെസ് എ x ഈക്വൽ ടു എ സൈൻ പി ടി മൈനസ് തീറ്റ, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ x ഈക്വൽ ടു എന്താണ്? എ സൈൻ പി ടി മൈനസ് തീറ്റ അല്ലേ, പി ടി മൈനസ് തീറ്റ അല്ലേ. അങ്ങനെയാണെങ്കിൽ x ഈക്വൽ ടു എന്താ, ഓക്കെ ആ എക്സ് ഈക്വൽ ടു എന്താണ്? ഓക്കെ, എക്സ് ഈക്വൽ ടു എന്താണ്? എ സൈൻ പി ടി മൈനസ് തീറ്റ അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു എഫ് നോട്ട് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് ഒമേഗ നോട്ട് സ്ക്വയർ മൈനസ് പി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ പ്ലസ് ഫോർ കെ സ്ക്വയർ പി സ്ക്വയർ ഇൻ ടു സൈൻ
പി ടി മൈനസ് തീറ്റ എന്ന് പറയും. സോ ദിസ് ഈസ് ദ ഫൈനൽ ഇക്വേഷൻ. സോ ദിസ് ഈസ് ദ ഫൈനൽ ഇക്വേഷൻ. ക്ലിയർ? റെഡിയാണോ? റെഡി അല്ലേ? റെഡി? ഓക്കെ. സോ നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് എന്താ അറിയാവോ? നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ദാറ്റ് ഈസ് വാട്ട് ഈസ് ആംപ്ലിറ്റ്യൂഡ് റെസൊണൻസ് ആണ്. ഓക്കെ, എന്താണ് ആംപ്ലിറ്റ്യൂഡ് റെസൊണൻസ് നോക്കാം. ആംപ്ലിറ്റ്യൂഡ് റെസൊണൻസ് എന്ന് പറയുന്ന സമയത്ത് ആംപ്ലിറ്റ്യൂഡ് റെസൊണൻസ് ഈസ് ദ ഫിനോമിനൻ ഇൻ വിച്ച് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് എ ഫോഴ്സ് ഹാർമോണിക് ഓസിലേറ്റ് ബിക്കംസ് മാക്സിമം അറ്റ് എ പർട്ടിക്കുലർ ഡ്രൈവിംഗ് ഫ്രീക്വൻസി വിച്ച് ഇസ് വെരി ക്ലോസ് ടു ദ നാച്ചുറൽ ഫ്രീക്വൻസി. ദ ഫ്രീക്വൻസി ഓഫ് ദ ഡ്രൈവിംഗ് ഫോഴ്സ് അറ്റ് വിച്ച് റെസൊണൻസ് ഒക്കുവേഴ്സ് ഇസ് നോൺ ആസ് റെസൊണന്റ് ഫ്രീക്വൻസി. അതായത് വേറൊന്നുമില്ല, അതായത് ഓക്കെ, എനിക്കിവിടെ രണ്ട് ഓസിലേറ്റേഴ്സ് ആണുള്ളത്. ഒരു ഓസിലേറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും എന്തുണ്ടാവും? അതിന് പർട്ടിക്കുലർ ഡ്രൈവിംഗ് ഫ്രീക്വൻസി ഉണ്ടാവും. വേറൊന്ന് പറയുന്നത് ഫോഴ്സ് ഹാർമോണിക് ഓസിലേറ്റർ ആണ്. സോ ആംപ്ലിറ്റ്യൂഡ് റെസൊണൻസ് ഈസ് ദ ഫിനോമിനൻ ഇൻ വിച്ച് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ് ഹാർമോണിക് ഓസിലേറ്റർ. ഫോഴ്സ് ഹാർമോണിക് ഓസിലേറ്ററിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ബിക്കംസ് മാക്സിമം. എപ്പോഴാണ് മാക്സിമം ആകുന്നത്? അറ്റ് എ പർട്ടിക്കുലർ ഡ്രൈവിംഗ് ഫ്രീക്വൻസി വിച്ച് ഇസ് വെരി ക്ലോസ് ടു ദ നാച്ചുറൽ ഫ്രീക്വൻസി. നാച്ചുറൽ ഫ്രീക്വൻസിക്ക് കറക്റ്റ് ക്ലോസ് ആയിട്ടുള്ള ഫ്രീക്വൻസിയിൽ ഡ്രൈവിംഗ് ഫ്രീക്വൻസി എത്തുന്ന സമയത്ത് ദ ഫ്രീക്വൻസി ഓഫ് ദ ഡ്രൈവിംഗ് ഫോഴ്സ് അറ്റ് വിച്ച് റെസൊണൻസ് ഒക്കുവേഴ്സ്. ആ റെസൊണൻസ് ഉണ്ടാകുന്ന സമയത്തുള്ള നമ്മൾ ഡ്രൈവിംഗ് ഫോഴ്സിന്റെ ഫ്രീക്വൻസി നമ്മൾ പറഞ്ഞ പേരാണ് റെസൊണന്റ് ഫ്രീക്വൻസി എന്ന് പറയും. എന്ത് പറയും? റെസൊണന്റ് ഫ്രീക്വൻസി എന്ന് പറയും. അതേപോലെ ഇനിയൊരു പഠിക്കാനുള്ള ഇമ്പോർട്ടന്റ് ടേം ആണ് ക്വാളിറ്റി ഫാക്ടർ അറ്റ് റെസൊണൻസ്. എന്താണ് ക്വാളിറ്റി ഫാക്ടർ അറ്റ് റെസൊണൻസ്? ക്വാളിറ്റി ഫാക്ടർ എന്താണ് നമ്മൾ ഇപ്പോൾ പഠിച്ചതാണ്. ക്വാളിറ്റി ഫാക്ടർ അറ്റ് റെസൊണൻസ് എന്ന് പറയുന്നത് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ആംപ്ലിറ്റ്യൂഡ് at resonance to the amplitude at zero driving frequency. ഓക്കെ, അതായത് ഇതൊരു റേഷ്യോ ആണ്. എന്തെന്ന് പറയുന്നത്? ക്വാളിറ്റി ഫാക്ടർ ഓഫ് റെസൊണൻസ് എന്ന് പറയുന്നത് റേഷ്യോ ആണ്. ദാറ്റ് ഈസ് റേഷ്യോ ഓഫ് എന്തിൻ്റെയൊക്കെ? ആംപ്ലിറ്റ്യൂഡ് അറ്റ് റെസൊണൻസ്, റെസൊണൻസിലെ ആംപ്ലിറ്റ്യൂഡും അതേപോലെ ആംപ്ലിറ്റ്യൂഡ് അറ്റ് സീറോ ഡ്രൈവിംഗ് ഫ്രീക്വൻസിയും. സോ റെസൊണൻസിലും അതേപോലെ തന്നെ സീറോ ഡ്രൈവിംഗ് ഫ്രീക്വൻസിയിലെ ആംപ്ലിറ്റ്യൂഡ്സുകളുടെ റേഷ്യോ നമ്മൾ പറഞ്ഞ പേരാണ് ക്വാളിറ്റി ഫാക്ടർ അറ്റ് റെസൊണൻസ് എന്ന് പറയും. ക്വാളിറ്റി ഫാക്ടർ അറ്റ് റെസൊണൻസ് എന്ന് പറയും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഓസിലേഷൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വേവ്സ് ആണ്. What is a wave? Wave എന്ന് പറയുന്നത് it is a form of disturbance. It's a form of disturbance which propagates through space. ഒരു സ്പേസിൽ കൂടെ propagate ചെയ്യുന്ന a form of disturbance നമ്മൾ പറയുന്ന പേരാണ് wave എന്ന് പറയുന്നത്. ഈ wave എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത്? It transfers energy from one region of space to another region without transferring matter. ഇവിടെ എന്ന് പറയുന്നത് energy എന്ന് പറയുന്നത് energy transfer ചെയ്യുന്നു. ഇവിടെ എന്ത് ട്രാൻസ്ഫർ ചെയ്യുന്നടാ? ഇവിടെ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്ത് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല? മാറ്റർ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. മാറ്റർ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ക്ലിയർ ആണോ? മെക്കാനിക്കൽ വേവ്സ് റിക്വയർ എ മീഡിയം ഫോർ ദ പ്രൊപ്പഗേഷൻ. മെക്കാനിക്കൽ വേവ്സ് ഉണ്ട്, അതേപോലെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഉണ്ട്. മെക്കാനിക്കൽ വേവ്സ് ആകുന്ന സമയത്ത് ഒരു പ്രൊപ്പഗേഷൻ, ഒരു മീഡിയ വേണം അല്ലെ? ഒരു മീഡിയം വേണം ഫോർ പ്രൊപ്പഗേഷൻ. പക്ഷേ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് എന്ത് വേണ്ട? പ്രൊപ്പഗേഷൻ, ഒരു മീഡിയം വേണ്ട എന്നുള്ളതാണ് വ്യത്യാസം. ഓക്കെ, റെഡി? ഫോർ എക്സാമ്പിൾ, സൗണ്ട് വേവ്സ് ട്രാവൽ ചെയ്യണമെങ്കിൽ എന്താ? ഒരു മീഡിയം വേണം. ബിക്കോസ് സൗണ്ട് വേവ്സ് എന്ന് പറയുന്നത് ദേ ആർ മെക്കാനിക്കൽ വേവ്സ്. സെയിം ടൈം ലൈറ്റ് വേവ്സ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആയതുകൊണ്ട് തന്നെ അതിന് എന്ത് വേണ്ട? ഒരു മീഡിയം വേണ്ട. ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എനി മീഡിയം ഫോർ പ്രൊപ്പഗേഷൻ. ക്ലിയർ? അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? വൺ ഡൈമെൻഷണൽ വേവ് ആണ്. സോ ഇതൊക്കെ പഠിച്ചിട്ട് പോണേ. വേവ് എന്താണെന്നൊക്കെയുള്ള കാര്യം പഠിച്ചിട്ട് പോണേ. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന വൺ ഡൈമെൻഷണൽ വേവ് ആണ്. എന്താണ് വൺ ഡൈമെൻഷണൽ വേവ്? വേവ്സ് ട്രാവലിംഗ് അലോങ് എ ലൈൻ ഓർ ആൻ ആക്സിസ് ഇസ് നോൺ ആസ് വൺ ഡൈമെൻഷണൽ വേവ്. ഒരു ലൈനിൽ കൂടെയോ അല്ലെങ്കിൽ ഒരു ആക്സിസിൽ കൂടെയോ ഒഴുകുന്ന അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന വേവിനെ അല്ലെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവിനെ നമ്മൾ പറഞ്ഞ പേരാണ് എന്തെന്ന് പറയും? എന്തെന്ന് പറയും? വൺ ഡൈമെൻഷണൽ വേവ് എന്ന് പറയും. എന്ന് പറയും? വൺ ഡൈമെൻഷണൽ വേവ്. ക്ലിയർ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സോ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സൈ, ഇതെന്നത് ഗ്രീക്ക് ആൽഫബറ്റ് ആണ്, സൈ എന്ന് പറയും കേട്ടോ. സൈ
PSI, psi. Okay. Appo psi ennu parayana psi x comma t, psi of x comma t ennu parayanathu enna f of x minus vt aanu, f of x minus vt aanu. Okay. എന്താണ് എഫ് ഓഫ് എക്സ് മൈനസ് വി ടി? എന്താണ് എഫ് ഓഫ് എക്സ് മൈനസ് വി ടി അറിയോ? അറിയില്ല. ഓക്കെ, അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഡൈമെൻഷണൽ വേവ് എന്ന് പറയുന്നത്. ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു, ഇതിനെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പോകുന്നു. ജസ്റ്റ് എന്ത് ചെയ്യുന്നത്, ഇതാ നമ്മുടെ വൺ ഡൈമെൻഷണൽ വേവ് ആണ്, വേവിന്റെ ഒരു വേവ് ഫംഗ്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്, സൈ എക്സ് ബൈ ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് ബി ടി എന്ന് പറയുന്നത്. ഇതിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇക്വേഷൻ വണ്ണിനെ, അതായത് എന്തോ ഇത് തന്നെയാണ്, ഇതിനെ ഇക്വേഷൻ വൺ എന്ന് പറയുന്നത്, ഇക്വേഷൻ വൺ എന്ന് ഞാൻ മാർക്ക് ചെയ്യുന്നു. ഇക്വേഷൻ വണ്ണിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവുക, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവുക. അല്ലെ, ഡിഫറൻഷിയേറ്റിംഗ് ഇക്വേഷൻ വൺ വിത്ത് റെസ്പെക്ട് ടു എക്സ് ട്വൈസ്. ഓക്കെ, അപ്പോ ശ്രദ്ധിക്കുക, നമ്മളിവിടെ ഈ ഒരു ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകുന്നു വിത്ത് റെസ്പെക്ട് ടു എക്സ് ട്വൈസ് ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് ഡോ സൈ ബൈ ഡോ എക്സ് എന്ന് പറയാം. ഡോ ഡോ എന്ന് പറയുന്ന ഡോ ആണ് ഒരു ഗ്രീക്ക് ആൽഫബറ്റ് ആണ്, ഡി എക്സ് ബൈ ഡി ടി എന്നൊക്കെ എഴുതൂലെ, അതിന് പകരമായിട്ട് എഴുതുന്നതാണ് ഡോ സൈ ബൈ ഡോ ടി എന്ന് പറയുന്നത്. ഡോ സൈ ബൈ ഡോ ടി അല്ല, ഡോ സൈ ബൈ ഡോ എക്സ് എന്ന് പറയുന്നു. ഓക്കെ ഓക്കെ, ഡോ സൈ ബൈ ഡോ എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് എക്സ് മൈനസ് വി ടി, എഫ് ഡാഷ് എക്സ് മൈനസ് വി ടി. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അതേപോലെ ഞാൻ ഇതിനെ അഗൈൻ വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഇസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ അല്ല, ഡോ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? That is equal to f double dash x minus vt ആയിരിക്കും, f double dash x minus vt ആയിരിക്കും. ക്ലിയർ ആണോ? സോ ഞാൻ ഈ ഇക്വേഷൻ എന്ത് ചെയ്തു, ഡിഫറൻഷിയേറ്റ് ചെയ്തു വിത്ത് റെസ്പെക്ട് ടു x ട്വൈസ്, രണ്ട് പ്രാവശ്യം ഞാൻ എന്ത് ചെയ്തു, ഡിഫറൻഷിയേറ്റ് ചെയ്തു. റെഡി? അതേപോലെ തന്നെയാണ്, അതേപോലെ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു t, വിത്ത് റെസ്പെക്ട് ടു ടി ട്വൈസ്, രണ്ട് പ്രാവശ്യം വിത്ത് റെസ്പെക്ട് ടു ടി എന്ത് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇത് എന്ത് ചെയ്യണം, ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ നിങ്ങൾ കിട്ടുന്നത് ഡോ സൈ ബൈ ഡോ സൈ ബൈ ഡോ ടി, ഡോ സൈ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു മൈനസ് വി എഫ് ഡാഷ് എക്സ് മൈനസ് വി ടി, വി എഫ് ഡാഷ് എക്സ് മൈനസ് വി ടി. അതേപോലെ എഗെയിൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ എഫ് ഡബിൾ ഡാഷ് എക്സ് മൈനസ് വി ടി എന്ന് വരും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? റെഡിയല്ലേ? റെഡിയല്ലേ? ഓക്കെ, സോ നോക്കിക്കേ, ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് എക്സ് മൈനസ് വി ടി എന്ന് പറയുന്നത് എന്താണ്, എഫ് ഡബിൾ ഡാഷ് എക്സ് മൈനസ് വി ടി എന്ന് പറയുന്നത് ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ. ക്ലിയർ ആണോ? അപ്പൊ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയറിനെ ഞാൻ ഈക്വൽ ടു ഇപ്പുറത്തോട്ട് കൊണ്ടുവരുന്നു. അങ്ങനെയാണെങ്കിൽ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു വൺ ബൈ വി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ എന്ന് എഴുതും. ക്ലിയർ ആണോ? സോ ദിസ് ഈസ് ദ ഇക്വേഷൻ, ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ദ വൺ ഡൈമെൻഷൻ വേവ് ഇക്വേഷൻ, സാധാരണ ഇക്വേഷൻ അല്ല. ദിസ് ഇസ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ദിസ് ഇസ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് വൺ ഡൈമെൻഷണൽ വേവ് ഇക്വേഷൻ. പഠിക്കാണ്ട് പോകരുത്, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓൾമോസ്റ്റ് ഒരു 55% ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ ഓക്കെ അല്ലേ? റെഡി ആണോ?
അപ്പോൾ വൺ ഡൈമെൻഷൻ വേവിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ അടുത്തവൾ പഠിക്കാനുള്ളത് എന്താണ്? വൺ ഡൈമെൻഷൻ വേവിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ദാ നോക്കൂ. ഓക്കെ, വൺ ഡൈമെൻഷണൽ ഇക്വേഷന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് എന്താണ്? ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് എ ത്രീ ഡൈമെൻഷണൽ വേവ് ആൻഡ് ഇറ്റ് സൊല്യൂഷൻസ്. വൺ ഡൈമെൻഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ത്രീ ഡൈമെൻഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? എ വേവ് മൂവിങ് ഇൻ ഓൾ ഡയറക്ഷൻസ് ഈസ് നോൺ ആസ് ത്രീ ഡൈമെൻഷണൽ വേവ്. എല്ലാ ഡയറക്ഷൻസിലോട്ട് മൂവ് ചെയ്യുന്ന വേവ് നമ്മൾ പറഞ്ഞ പേരാണ് എന്തെന്ന് പറയുന്നത്? ത്രീ ഡൈമെൻഷൻ വേവ് എന്ന് പറയുന്നത്. അപ്പോ എ വേവ് ഫംഗ്ഷൻ ഓഫ് സച്ച് എ വേവ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ത്രീ പൊസിഷൻ കോർഡിനേറ്റ്സ് ആൻഡ് ടൈം കോർഡിനേറ്റ്. അപ്പോ ഒരു വേവ് ത്രീ ഡൈമെൻഷണൽ വേവ് ഇക്വേഷൻ എന്ന് പറയുന്ന സമയത്ത് അവിടെ എന്തുണ്ട്? മൂന്ന് പൊസിഷൻ കോർഡിനേറ്റ്സ് എക്സ് വൈ ഇസഡ്, മൂന്ന് പൊസിഷൻ കോർഡിനേറ്റ്സും ഉണ്ട്, അതേപോലെ തന്നെ ഒരു ടൈം കോർഡിനേറ്റും ഉണ്ട്. ക്ലിയർ ആണോ? ദാറ്റ് ഈസ് ടി. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ത്രീ ഡൈമെൻഷണൽ വേവ് എന്ന് പറയുന്നത് എനിക്ക് എങ്ങനെ എഴുതാം? നോക്ക്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ത്രീ ഡൈമെൻഷണൽ വേവ് എന്താണ്? ഇതിനെ ഞാൻ എങ്ങനെ എഴുതുന്നു? ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് കഴിഞ്ഞോ? ഈക്വൽ ടു വൺ ബൈ വി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ. ക്ലിയർ ആണോ? ഇവിടെ നോക്കുന്ന ഒരു സമയത്ത് ഒരു കാര്യം മനസ്സിലാകും. ഇവിടെ നോക്കിക്കേ, ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയർ ഡോ സ്ക്വയർ സൈ ബൈ ഡോ ഇസഡ് സ്ക്വയർ. അല്ലേ? അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽ സ്ക്വയർ എന്ന് എഴുതാം. ഇതിനെന്ത് എഴുതാം? ഡെൽ സ്ക്വയർ സൈ ഈസ് ഈക്വൽ ടു വൺ ബൈ വി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ നമുക്ക് എഴുതാം. ക്ലിയർ ആണോ? ഇനി എന്താണ് ഈ ഡെൽ എന്ന് പറയുന്നത്? ഈ ഡെൽ എന്ന് പറയുന്നത് എന്താണ്? ഡെൽ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ ആണ്. ഡെൽ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു വേറെ ഒന്നുമല്ല, കണ്ടോ ഇവമാരാ. ഓക്കെ, ദാറ്റ് ഈസ് ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ ഇസഡ് സ്ക്വയർ ആണ്. ക്ലിയർ ആണോ? ആൻഡ് ലെറ്റ്സ് ഫൈൻഡ് ദ സൊല്യൂഷൻ. സോ സൊല്യൂഷൻ എന്ന് വരെ പറയുന്നത് സൈ ഈസ് ഈക്വൽ ടു എ ഇ റേസ് ടു പ്ലസ് ഓർ മൈനസ് ഐ ഇൻറ്റു കെ ആർ പ്ലസ് ഓർ മൈനസ് ഒമേഗ ടി ഈസ് ദ സൊല്യൂഷൻ. ദിസ് ഈസ് ടേക്കൺ ആസ് ഇക്വേഷൻ വൺ. ആൻഡ് വാട്ട് ഇസ് കെ? കെ ഈസ് ദ പ്രൊപ്പഗേഷൻ വെക്ടർ. ആൻഡ് വാട്ട് ഇസ് കെ? കെ ക്യാൻ ബി റിട്ടൺ ആസ് കെ എക്സ് ഐ ക്യാപ് പ്ലസ് കെ വൈ ജെ ക്യാപ് പ്ലസ് കെ ഇസഡ് കെ ക്യാപ്പ് നമുക്ക് എഴുതാം. ക്ലിയർ അല്ലേ? ദിസ് ഈസ് ദ വെക്ടർ അലോങ് ദ പ്രൊപ്പഗേഷൻ വെക്ടർ അല്ലേ. സോ ദിസ് ഈസ് ദ വെക്ടർ അലോങ് ദ ഡയറക്ഷൻ ഓഫ് propagation. That is called the propagation vector. Okay. So, ഇവിടെ എന്താ? ഇവിടെ നമുക്ക് കെയുടെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. കെയുടെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കും? ദാറ്റ് ഇസ് മോഡുലസ് ഓഫ് കെ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് കെ എക്സ് സ്ക്വയർ കെ എക്സ് സ്ക്വയർ പ്ലസ് കെ വൈ സ്ക്വയർ പ്ലസ് കെ ഇസഡ് സ്ക്വയർ. ക്ലിയർ ആണോ? ഓക്കെ, കെ ഇസഡ് സ്ക്വയർ. ഓക്കെ, കെ ഇസഡ് സ്ക്വയർ. ക്ലിയർ ആണോ?
ഓക്കെ, കെ ഇസ് എ സ്ക്വയർ. ക്ലിയർ? റെഡി. അങ്ങനെയാണെങ്കിൽ ആർ എന്ന് പറയുന്നതാണ്, ദാറ്റ് ഇസ്, വാട്ട് ഇസ് ആർ? ആർ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എക്സ് റൈസ് ടു, സോറി എക്സ് റൈസ് ടു അല്ല, എക്സ് ഐ ക്യാപ് പ്ലസ് എക്സ് ജെ ക്യാപ്, എക്സ് ജെ ക്യാപ് പ്ലസ് എക്സ് കെ ക്യാപ്, എക്സ് കെ ക്യാപ്, എക്സ് കെ ക്യാപ്. ക്ലിയർ ആണോ? ശരി. ഓക്കെ, ഡൺ. അങ്ങനെയാണെങ്കിൽ ഫോർ വേവ്സ് ട്രാവലിംഗ് ഇൻ ദ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ, പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ സഞ്ചരിക്കുന്ന വേവ് ആണെങ്കിൽ, പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ കൂടെ ട്രാവൽ ചെയ്യുന്ന വേവ് ആണെങ്കിൽ, ഇക്വേഷൻ വൺ എന്ന് പറയുന്നത്, നമുക്ക് എങ്ങനെ എഴുതാം? ഇക്വേഷൻ വൺ എന്ന് പറയുന്നത് സൈനിന്റെയും കൊസൈനിന്റെയും ടേംസിൽ നമുക്ക് എഴുതാം, സൈനിന്റെയും കൊസൈനിന്റെ ടേംസിൽ നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് സൈ ഈസ് ഈക്വൽ ടു എ സൈൻ കെ ആർ മൈനസ് ഒമേഗ ടി എന്നും, അതേപോലെ സൈ ഈസ് ഈക്വൽ ടു എ കോസ്, ഡിറ്റോക്സ് വൈപ്പർ വൈ ടി എസ്, കറക്റ്റ് ആണ് എഴുതിട്ടോ. ഓക്കെ, സൈ ഈസ് ഈക്വൽ ടു എ കോസ് കെ ആർ, എ കോസ് കെ ആർ മൈനസ് ഒമേഗ ടി എന്ന് എഴുതാം. ക്ലിയർ ആണോ? ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്താ, സൈഡ് രണ്ട് വാല്യൂസ് കണ്ടുപിടിച്ചു, സൈഡ് സൈനെ നമുക്ക്, രണ്ട് വാല്യൂസ് അല്ല, സൈനെ നമുക്ക് സൈന്റെ ടേംസിലും കൊസൈന്റെ ടേംസിലും നമുക്ക് എഴുതാം. അതാണ് ഞാൻ ഇവിടെ എഴുതിയത്. സോ ഇവിടെ നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ടോപ്പിക്കാണ്. ദിസ് ഇസ് ഓൾസോ ഇമ്പോർട്ടൻ്റ് എക്സാമിന് ചോദിക്കാൻ സാധ്യത ചാൻസ് ഉണ്ട്. വാട്ട് ഇസ് പാത്ത് ഡിഫറൻസ് ആൻഡ് വാട്ട് ഇസ് ഫേസ് ഡിഫറൻസ്? എന്താണ് പാത്ത് ഡിഫറൻസ്, എന്താണ് ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത്? വാട്ട് ഇസ് പാത്ത് ഡിഫറൻസ്, എന്താണ് പാത്ത് ഡിഫറൻസ്, പറയൂ. ആർക്കെങ്കിലും അറിയോ? ഓക്കെ, പാത്ത് ഡിഫറൻസ് എന്താണ്, ഫേസ് ഡിഫറൻസ് എന്താണ്? പാത്ത് ഡിഫറൻസ് എന്താണ്, ഫേസ് ഡിഫറൻസ് എന്താണ്? ക്ലിയർ? ഓക്കെ, പാത്ത് ഡിഫറൻസ്, ഫേസ് ഡിഫറൻസ്. ഓക്കെ, പാത്ത് ഡിഫറൻസ്, ഫേസ് ഡിഫറൻസ്. ഓക്കെ, അപ്പോ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്ന സമയത്ത്, പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്ന എന്ത് സമയത്ത് എന്താണ്, പാത്ത് ഡിഫറൻസ് ആൻഡ് ഫേസ് ഡിഫറൻസ് ആർ ദ ടേംസ് യൂസ് ടു എക്സ്പ്രസ് ദ ഡിഫറൻസ് ഇൻ സ്റ്റേറ്റ് ഓഫ് വൈബ്രേഷൻ ഓഫ് ടു പാർട്ടിക്കിൾസ്. മക്കളെ, രണ്ട് പാർട്ടിക്കിൾസിന്റെ സ്റ്റേറ്റ് ഓഫ് വൈബ്രേഷനെ, സ്റ്റേറ്റ് ഓഫ് വൈബ്രേഷനിലുള്ള ഡിഫറൻസിനെ നമ്മൾ എന്താ പറയാ പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, പാത്ത് ഡിഫറൻസ് ആൻഡ് ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സി ഇവിടെ നോക്കിയേ, ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ എങ്ങനെയാ, ഏതൊക്കെ ടേംസിലാണ് നമ്മൾ പറയുന്നത്? ആംഗിളിന്റെ ടേംസിൽ പറയാറുണ്ട്, ഡിസ്റ്റൻസിന്റെ ടേംസ് പറയാറുണ്ട്. ആംഗിളിന്റെ ടേംസിലാണ് ഈ പറയുന്ന ഡിഫറൻസ് പറയുന്നതെങ്കിൽ അതിനെ നമ്മൾ ഫേസ് ഡിഫറൻസ് എന്ന് പറയും. അതേപോലെ ഡിസ്റ്റൻസിന്റെ ടേംസിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് പാത്ത് ഡിഫറൻസ് എന്ന് പറയും. ഒരിക്കലും പറഞ്ഞുതരാം, പാത്ത് ഡിഫറൻസ് ആൻഡ് ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് ടു ടേംസ് യൂസ് ടു എക്സ്പ്രസ് ദ ഡിഫറൻസ് ഇൻ സ്റ്റേറ്റ് ഓഫ് വൈബ്രേഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം. അതായത് ഒരു മീഡിയത്തിൽ രണ്ട് പാർട്ടിക്കിൾസ് ഉണ്ട്, ഈ രണ്ട് പാർട്ടിക്കിൾസിന്റെ സ്റ്റേറ്റ് ഓഫ് വൈബ്രേഷൻ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന രണ്ട് ടേംസ് ആണ് എന്ന് പറയുന്നത് പാത്ത് ഡിഫറൻസ് ആൻഡ് ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ആംഗിളിന്റെ ടേംസിലാണെങ്കിൽ അതെന്ന് പറയുന്നത് ഫേസ് ഡിഫറൻസ് ആണ്. അതുകൂടാതെ ഡിസ്റ്റൻസിന്റെ ടേംസിലാണെങ്കിൽ അതെന്ന് പറയുന്നത് എന്താണ് മക്കളെ, പാത്ത് ഡിഫറൻസ് ആണ്. എന്ന് പറയുന്നത് പാത്ത് ഡിഫറൻസ്. അതേപോലെ പഠിക്കാനുള്ള വേറെ രണ്ട് ഇമ്പോർട്ടൻ്റ് ഒരു തിയറി ടോപ്പിക് ആണ്, ദാറ്റ് ഇസ് ട്രാൻസ്വേഴ്സ് വേവ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ്. ഇമ്പോർട്ടൻ്റ്, ട്രാൻസ്വേഴ്സ് വേവ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡൽ വേവ് മോഷൻ. എന്താണ് ട്രാൻസ്വേഴ്സ് വേവ് മോഷൻ? ട്രാൻസ്വേഴ്സ് വേവ് മോഷൻ എന്ന് പറയുമ്പോൾ, ട്രാൻസ്വേഴ്സ് വേവ് മോഷൻ ഈസ് വൺ ഇൻ വിച്ച് ഈച്ച് പാർട്ടിക്കിൾ ഇൻ ദ മീഡിയം എക്സിക്യൂട്ട്സ് ഓസിലേറ്ററി മോഷൻ എബൌട്ട് ഇറ്റ്സ് മെയിൻ പൊസിഷൻ perpendicular to the direction of propagation of wave. അതായത് transverse wave motionല്, അതായത് transverse wave motionല് മീഡിയത്തിലുള്ള എല്ലാ പാർട്ടിക്കിളും എന്ത് ചെയ്യുന്നു, they execute oscillatory motion about its mean position perpendicular to the direction of propagation. അതായത് direction of propagation ഇങ്ങോട്ടാണെങ്കിൽ perpendicularly എന്ത് ചെയ്യുന്നു, ഇവർ vibrate ചെയ്യുന്നു. That kind of wave motion is called transverse wave motion. ക്ലിയർ ആണോ?
അങ്ങനെയാണെങ്കിൽ ദിസ് ടൈപ്പ് ഓഫ് വേവ് ട്രാവൽസ് ഇൻ ദ ഫോം ഓഫ് ക്രസ്റ്റ് ആൻഡ് ട്രഫ്സ്. നമുക്കറിയാലോ ഇങ്ങനെ സാധാരണ വേവ് ഇങ്ങനെ ക്രസ്റ്റുകളും ട്രഫുകളും ചേർന്നാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ പോകുന്നത് അല്ലെ. ക്രസ്റ്റും ട്രഫും ഉള്ളതാണ് എന്തെന്ന് പറയുന്നത്, ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ. ദിസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു അഡ്ജസന്റ് ക്രസ്റ്റ് അല്ലെങ്കിൽ ടു അഡ്ജസന്റ് ട്രഫ്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, ഒരു വേവ് അല്ലെങ്കിൽ ഒരു ഒരു വേവ് അല്ലെങ്കിൽ ഒരു പൾസിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ട്രാൻസ്വേഴ്സ് വേവിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോളറൈസ് ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾസ് ഫോർ എക്സാമ്പിൾ വേവ് ട്രാവലിംഗ് അലോങ് എ സ്ട്രെസ് സ്ട്രിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്, ഇതൊക്കെ എന്താണ്, ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ലോജിറ്റ്യൂഡൽ വേവ് മോഷൻ എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് ഈസ് വൺ ഇൻ വിച്ച് ഈച്ച് പാർട്ടിക്കിൾ ഇൻ ദ മീഡിയം എക്സിക്യൂട്ട്സ് ഓസിലേറ്ററി മോഷൻ. ഓരോ പാർട്ടിക്കിൾസും എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ എന്താ എക്സിക്യൂട്ട് ഓസിലേറ്ററി മോഷൻ അബൌട്ട് ഇറ്റ്സ് മീൻ പൊസിഷൻ എലോങ് ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ട്രാൻസ്വേഴ്സ് എന്ന് പറയുന്ന സമയത്ത് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ആയിരുന്നെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനലിൽ അതായത് എന്താ എലോങ് ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ആണ് എന്താന്ന് പറയുന്നത്, വൈബ്രേഷൻ എന്ന് പറയുന്നത് പാർട്ടിക്കിൾസിന്റെ. ഈ വേവ് മോഷൻ എന്ന് പറയുന്നത്, ദിസ് ടൈപ്പ് ഓഫ് വേവ് മോഷൻ എന്ന് പറയുന്നത് ഇൻ ദ ഫോം ഓഫ് കംപ്രഷൻസ് ആൻഡ് റെയർ ഫാക്ഷൻസ്. അതായത് ക്രസ്റ്റും ട്രഫും അല്ല, ഇവിടെ റെയർ ഫാക്ഷൻസും കംപ്രഷൻസും ആണ്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു അഡ്ജസന്റ് കംപ്രഷൻസ് അല്ലെങ്കിൽ ടു അഡ്ജസന്റ് റെയർ ഫാക്ഷൻസ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂട്ട് എ വേവ് അല്ലെങ്കിൽ ഒരു പൾസ് എന്ന് പറയും. ലോഞ്ചിറ്റ്യൂഡൽ വേവിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കനോട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇറ്റ് കനോട്ട് ബി പോളറൈസ്ഡ്. ഫോർ എക്സാമ്പിൾ സൗണ്ട് വേവ് ഇൻ ദ എയർ, വേവ് ട്രാൻസ്മിറ്റഡ് അലോങ് എ സ്പ്രിംഗ് വെൻ വൺ എൻഡ് ഓഫ് ഇറ്റ് ഈസ് സഡൻലി കംപ്രസ് ആൻഡ് ദെൻ റിലീസ്ഡ്. ഓക്കെ, സോ ഒരു സ്ട്രിംഗിൽ അനുഭവപ്പെടുന്ന വേവും സ്പ്രിംഗിൽ അനുഭവപ്പെടുന്ന വേവും അതേപോലെ സൗണ്ട് വേവ് എയറിൽ കൂടെയുള്ള സൗണ്ട് വേവിൽ അനുഭവപ്പെടുന്ന വേവ് എന്നൊക്കെ പറയുന്നത് എന്ത് വേവാണ്, ലോഞ്ചിറ്റ്യൂഡൽ വേവാണ്. പഠിച്ചിട്ടേ പോകാവൂ, ക്ലിയർ ആണോ? അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഇതെന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇതെന്ന് പറയുന്നത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചോദിച്ചിരിക്കും, എത്ര മാർക്കിനെന്ന് അറിയാവോ, സോറി എത്ര പെർസെൻറ്റേജ് അറിയാവോ, 95% നിങ്ങൾക്ക് സീരീസ് എക്സാമിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു 95 അല്ല, കുറച്ചുകൂടെ കൂട്ടാം, 98% ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം ഒരു ചോദ്യമാണ് അല്ലെങ്കിൽ ഒരു ടോപ്പിക്കാണ് എന്തെന്ന് പറയുന്നത്, ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻസ് ഓഫ് എ സ്ട്രെച്ച് സ്ട്രിംഗ് എന്ന് പറയുന്നത്. ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻസ് ഓഫ് എ സ്ട്രെച്ച് സ്ട്രിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ? റെഡി അല്ലേ? റെഡിയാണോ? ഓക്കെ, റെഡിയല്ലേ? കണ്ടിന്യൂ ചെയ്യട്ടെ. റെഡി? ആർ ബി റെഡി. ഓക്കെ, റെസൊണൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, റെസൊണൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ചോദിക്കും. ഓക്കെ, റെഡി, കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പൊ അടുത്തെന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻസ് ഓഫ് എ സ്ട്രെസ് സ്ട്രിംഗ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻസ് ഓഫ് എ സ്ട്രെസ് സ്ട്രിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കേ, ഇവിടെ നമ്മൾ നോക്ക് ഒരു എ ബി എന്ന് പറഞ്ഞിട്ട് നോക്ക്, നമുക്ക് എൽ ലെങ്ത് ഉള്ള ഒരു സ്ട്രിംഗ് ഉണ്ട്, എൽ ലെങ്ത് ഉള്ള ഒരു സ്ട്രിംഗ് ഉണ്ട്. ഈ സ്ട്രിങ്ങിനെ നമ്മൾ എ ബി എന്ന് പറയുന്ന പോയിന്റിലോട്ട് എന്ത് ചെയ്യുന്നു, സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിരിക്കുന്നു. എ പോയിന്റ് ബി എന്ന് പറയുന്ന പോയിന്റിൽ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിരിക്കുന്നു, വലിച്ചു പിടിച്ചിരിക്കുന്നു. എന്നിട്ട് അപ്പൊ ഈ വലിച്ചു പിടിക്കുന്ന സമയത്ത് അവിടെ ടെൻഷൻ ഉണ്ടാവും സ്ട്രിങ്ങിൽ. ആ ടെൻഷൻ എന്ന് പറയുന്നത് ഞാൻ ടി എന്ന് മാർക്ക് ചെയ്യുന്നു. ആ ടെൻഷൻ എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, ടി എന്ന് മാർക്ക് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്ന അറിയാവോ, അതിന്റെ സെന്ററിൽ പിടിച്ച് ഞാൻ ഇങ്ങനെ പൊക്കിയിട്ട് പ്ലക് ചെയ്ത് വിട്ടളേ. അപ്പൊ ദാറ്റ് മീൻസ് അവിടെ എന്തുണ്ടാവും, ഒരു വേവ് ഉണ്ടാവും. ആ വേവ് അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻ ഉണ്ടാവും, മനസ്സിലാവുന്നുണ്ടോ? ആ വൈബ്രേഷൻ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്, ക്ലിയർ? മനസ്സിലാവുന്നുണ്ടോ? ഈ വൈബ്രേഷൻസ് എന്ന് പറയുന്നത് സിമ്പിൾ ഹാർമോണിക് ആയിരിക്കും. ദി വൈബ്രേഷൻസ് വിൽ ബി സിമ്പിൾ ഹാർമോണിക്.
സോ ഇതെന്ന് പറയാം, നോക്ക്, ഓക്കെ, ഇതെന്ന് പറയുന്ന ഒരു വൈബ്രേഷനില് ഓക്കെ, ഇവിടെ ഈ പോയിന്റ് എന്ന് പറയുന്നത് പി ആയിട്ട് എടുത്തു, രണ്ട് പോയിന്റ്സ് എടുത്തു, ഈ പോയിന്റ് എന്ന് പറയുന്ന പി ആണ്, ഈ പോയിന്റ് ക്യൂ ആണ്. സോ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ എക്സ് ആണ്. ക്ലിയർ? ഇനി പിയിൽ കൂടെ ഒരു ടാഞ്ചിന്റ് വരയ്ക്കുന്നു, അതേപോലെ ക്യൂവിൽ കൂടെ ഒരു ടാഞ്ചിന്റ് വരയ്ക്കുന്നു. ഓക്കെ, അപ്പൊ പി കൂടെ ടാഞ്ചിന്റ് വരയ്ക്കുന്നു, ക്യൂവിൽ കൂടെ ടാഞ്ചിന്റ് വരയ്ക്കുന്നു. അപ്പൊ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് വാട്ട് ഇസ് ദ സ്ലോപ്പ് അറ്റ് പി. വാട്ട് ഇസ് ദ സ്ലോപ്പ് അറ്റ് പി? പിയിലെ സ്ലോപ്പ് എന്താണ്? പിയിലെ സ്ലോപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം ടാൻ തീറ്റ ആണ്, ദാറ്റ് ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് ആണ്, ഡി വൈ ബൈ ഡി എക്സ് ആണ്. ദ ഡൗൺവേർഡ് കമ്പോണന്റ്, the downward component of tension at p എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു ടി ഇൻഡു എന്താണ് സ്ലോപ്പ് ആണ്, ഡി വൈ ബൈ ഡി എക്സ്, ടി ഇൻഡു ഡി വൈ ബൈ ഡി എക്സ്. അടുത്ത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് സ്ലോപ്പ് അറ്റ് ക്യൂ ആണ്. സ്ലോപ്പ് അറ്റ് ക്യൂ, ആദ്യത്തെ സ്ലോപ്പ് അറ്റ് പി കണ്ടുപിടിക്കുക, രണ്ടാമത് എന്ത് കണ്ടുപിടിക്കുക? സ്ലോപ്പ് അറ്റ് ക്യൂ കണ്ടുപിടിക്കുക. സ്ലോപ്പ് അറ്റ് ക്യൂ എന്ന് പറയുമ്പോൾ അവിടെ ടാൻ ഓഫ് ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ മൈനസ് ഡെൽറ്റ തീറ്റ ആണ്, തീറ്റ മൈനസ് ഡെൽറ്റ തീറ്റ ആണ് ആംഗിൾ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് മൈനസ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ എക്സ്. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ, സോറി, ഡി വൈ ബൈ ഡി എക്സ് മൈനസ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ എക്സ്. ഇതെന്ന് പറയുന്നത് ഡെൽറ്റ ആണ്, സ്മോൾ ഡെൽറ്റ ആണ്. ദിസ് വൺ ഈസ് സ്മോൾ ഡെൽറ്റ, ദിസ് വൺ ഈസ് സ്മോൾ ഡെൽറ്റ. ക്ലിയർ ആണോ? അപ്പോ ഡൗൺവേർഡ് കമ്പോണന്റ് ഓഫ് ടെൻഷൻ അറ്റ് പി ആൻഡ് വാട്ട് ഇസ് ദ ക്യൂ എന്ന് പറയുമ്പോഴത്തേക്കും ഇതാണ്, ഇവിടെയാണ് നമ്മൾ ഡൗൺവേർഡ് കമ്പോണന്റ് എടുക്കുക, ഇവിടെയാണ് അപ്വേർഡ് കമ്പോണന്റ് എടുക്കുക. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്യൂലാണ് നമ്മൾ അപ്വേർഡ് കമ്പോണന്റ് എടുക്കുക. അപ്വേർഡ് കമ്പോണന്റ് ഓഫ് ടെൻഷൻ അറ്റ് ക്യൂ, ക്യൂവിലുള്ള അപ്വേർഡ് കമ്പോണന്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ടി ഇൻഡു എന്താ ദിസ് വൺ സ്ലോപ്പ്, എന്താ ഡി വൈ ബൈ ഡി എക്സ് മൈനസ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇൻഡു ഡെൽറ്റ എക്സ്. ക്ലിയർ ആണോ? സോ അങ്ങനെയാണെങ്കിൽ റിസൾട്ടന്റ് കണ്ടുപിടിക്കാം. റിസൾട്ടന്റ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഈസ് ഈക്വൽ ടു ടി ഇൻഡു, ഇത് രണ്ട് മൈനസ് ചെയ്താൽ മതിയേ, ഇത് രണ്ട് മൈനസ് ചെയ്യുക, ടി ഇൻഡു ഡി വൈ ബൈ ഡി എക്സ്, ടി ഇൻഡു ഡി വൈ ബൈ ഡി എക്സ് മൈനസ് ഇത് എന്താ ടി ഇൻഡു ഡി വൈ ബൈ ഡി എക്സ് മൈനസ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇൻഡു എന്താണ് ഡെൽറ്റ എക്സ് ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അങ്ങനെയാണ് ഇവിടെ എന്താ സംഭവിക്കുക? ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും, ഇവിടെ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ നോക്ക് പ്ലസ് ടി ഇൻഡു ഡി വൈ ബൈ ഡി എക്സും മൈനസ് ടി ഇൻഡു ഡി വൈ ബൈ ഡി എക്സ് നമുക്ക് എന്ത് ചെയ്യാം? സോറി, റിസൾട്ടന്റിൽ ചെറിയ മിസ്റ്റേക്ക് പറ്റിപ്പോയി. റിസൾട്ടന്റ് എന്ന് പറയുമ്പോൾ എഫ് ജസ്റ്റ് ബ്രാക്കറ്റ് ഇട്ടാ മതി കേട്ടോ, ടി ഇൻഡു ജസ്റ്റ് ഇത് തന്നെയാണ്, ജസ്റ്റ് എങ്ങനെ ചെയ്താൽ മതി, ഇൻഡു ഡെൽറ്റ എക്സ് കൂടി ചെയ്തു, ഇൻഡു ഡെൽറ്റ എക്സ്, ഇൻഡു ഡെൽറ്റ എക്സ്. ക്ലിയർ ആണോ? ഓക്കെ, സോ എന്ത് ചെയ്യാം നമുക്ക്? എന്ത് ചെയ്യാം? ഇത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ മൈനസ് ടി എന്ന് പറയുന്നത് അകത്തോട്ട് നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും? ടി ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് മൈനസ് ടി ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ഓക്കെ, മൈനസ് ടി ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് മൈനസ് ടി ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. മൈനസ് ടു മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്, മൈനസ് ടു മൈനസ് എന്താണ് പ്ലസ് ആണ്. സോ പ്ലസ് എന്താണ്? ടി ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് എഴുതാം. ക്ലിയർ ആണോ? ഇവിടെയാണ് നമുക്ക് എന്ത് ക്യാൻസൽ ചെയ്ത് പോകുന്നത്? എന്താ പ്ലസ് ടി ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സും മൈനസ് ടി ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സും ക്യാൻസൽ ആയി പോകും. അങ്ങനെയാണെങ്കിൽ എഫ് ഈസ് ഈക്വൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? എഫ് ഈസ് ഈക്വൽ ടി ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ
ഡി എക്സ് സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് കിട്ടും. ദിസ് ഈസ് ഇക്വേഷൻ വൺ. ദിസ് ഈസ് ഇക്വേഷൻ വൺ. ക്ലിയർ ആണോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനം അല്ലേ ഇത്? വളരെ സിമ്പിൾ അല്ലേ? ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് എം എന്ന് പറയുന്നത് എന്താണ്? എം എന്ന് പറയുന്നത് മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. പുതിയൊരു ക്വാണ്ടി വരുവാണ്. എം എന്ന് പറയുന്നത് മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അങ്ങനെയാണെങ്കിൽ മാസ് ഓഫ് ദ എലമെന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മാസ് ഓഫ് ദ എലമെന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മാസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് സ്മോൾ എം ആണെങ്കിൽ ഇവിടെ നമ്മൾ എടുത്ത എലമെന്റ് ലെങ്ത് എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മാസ് ഓഫ് ദ എലമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ദിസ് മാസ് ഓഫ് ദ എലമെന്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ഡെൽറ്റ എക്സ്. എം ഇൻറ്റു ഡെൽറ്റ എക്സ് ആണ്. അപ്പോ ഈ പറയുന്ന എലമെന്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സാധാരണ ഫോഴ്സ് ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? എം എ. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഈക്വൽ ടു, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നോക്കിക്കേ, അതായത് നോക്ക്, മാസ് ഓഫ് ദ എലമെന്റ് എം ഇൻറ്റു ഡെൽറ്റ എക്സ്. അതായത് ഫോഴ്സ് എന്ന് പറയുമ്പോൾ മാസ് ഇൻറ്റു ആക്സിലറേഷൻ അല്ലേ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ അല്ലേ? അപ്പൊ മാസ് ഓഫ് ദ എലമെന്റ് പകരം എന്ത് ചെയ്യാം? എം ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് എഴുതി കൂടെ. എം ഇൻറ്റു ഡെൽറ്റ എക്സ് ഇൻറ്റു എ. എ എന്ന് പറയുമ്പോൾ എന്താണ്? എ എന്ന് പറയുമ്പോ എന്താണ്? യെസ്, ആക്സിലറേഷൻ എന്താണ്? ദാറ്റ് ഇസ് ഡി സ്ക്വയർ വൈ ബൈ ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ, ദാറ്റ് ഇസ് ഇക്വേഷൻ ടു. ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ, ദാറ്റ് ഇസ് ഇക്വേഷൻ ടു. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പോ വി സ്ക്വയർ നമുക്ക് ഇക്വേഷൻ ഉണ്ട്. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ടി ബൈ എം എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. അങ്ങനെയാണ് വി ഈസ് ഈക്വൽ ടു എന്താണ്? റൂട്ട് ഓഫ് ടി ബൈ എം. റൂട്ട് ഓഫ് ടി ബൈ എം. വി എന്ന് പറയുന്നത് എന്താണ്? വി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ദ പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്. വെലോസിറ്റി ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ് അല്ലെ, വേവിന്റെ പ്രൊപ്പഗേഷന്റെ വെലോസിറ്റിയാണ് വി എന്ന് പറയുന്നത്. ഓക്കെ, സോ വി ഈസ് ഈക്വൽ ടു ന്യൂ ലാംഡ എന്ന് പറയുന്ന ഒരു ഇക്വേഷനും ഉണ്ട്. ന്യൂ ലാംഡ ഇക്വേഷൻ ഉണ്ട്. ആൻഡ് വാട്ട് ഇസ് ന്യൂ? ന്യൂ എന്ന് പറയുന്നത് ഗ്രീക്ക് ആൽഫബറ്റ് ആണ്. അതെന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ ഓഫ് ദ സ്ട്രിംഗ്. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ ഓഫ് ദ സ്ട്രിംഗ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പോ നോക്ക്, വി ഇസ് ഈക്വൽ ടു ന്യൂ ലാംഡ അല്ലേ? അങ്ങനെയാ ന്യൂ ഇസ് ഈക്വൽ ടു, ന്യൂ ഇസ് ഈക്വൽ ടു, ന്യൂ ഇസ് ഈക്വൽ ടു വി ബൈ ലാംഡ അല്ലേ? ന്യൂ ഇസ് ഈക്വൽ ടു വി ബൈ ലാംഡ അല്ലേ? അങ്ങനെയാണെങ്കിൽ ന്യൂ ഇസ് ഈക്വൽ ടു വൺ ബൈ ലാംഡ ഇൻറ്റു വി എന്ന് എഴുതി കൂടെ. എഴുതാലോ? അങ്ങനെയാണെങ്കിൽ ന്യൂ ഇസ് ഈക്വൽ ടു എന്താണ്? വൺ ബൈ ലാംഡ ഇൻറ്റു വി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താ? റൂട്ട് ഓഫ് ടി ബൈ എം. റൂട്ട് ഓഫ് ടി ബൈ എം. ക്ലിയർ ആണോ? സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ദ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ ഓഫ് ദ റിംഗ്. ഓക്കെ, ക്ലിയർ? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? റെഡി? റെഡി അല്ലേ? ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇന്റർഫറൻസ് ആണ്. ഇന്റർഫറൻസ് എന്തായാലും ചോദിക്കാൻ സാധ്യത. ഇന്റർഫറൻസ് എന്ന് പറയുന്നത് എന്താണെന്നെങ്കിലും ചോദിക്കും, ഉറപ്പായിട്ട് ചോദിക്കും. യെസ്, ഇന്റർഫറൻസ് എന്താണെന്ന് എന്തായാലും ഒരു 75% ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് കേട്ടോ. 75% ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. അപ്പൊ ഇതേപോലെ ഞാൻ പ്രിഡിക്ട് ചെയ്യുന്നത് പോലെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എനിക്ക് ഉറപ്പായിട്ട് മെസ്സേജ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഉറപ്പായിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യണം. റെഡി? കാരണം അറിയണമല്ലോ നമ്മൾ പഠിപ്പിച്ചത് അതേപോലെ ചോദിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അറിയണമല്ലോ. ഓ
ഓക്കെ. അപ്പൊ ഇന്റർഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇന്റർഫറൻസ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇന്റർഫറൻസ് റെഫേഴ്സ് ടു ദ എഫക്ട്സ് ഒബ്ടെയ്ൻഡ് ബൈ ടു ഓർ മോർ ലൈറ്റ് വേവ്സ് ഓഫ് ദ സെയിം ഫ്രീക്വൻസി ആൻഡ് ആംപ്ലിറ്റ്യൂഡ് വിത്ത് എ കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് കമ്പെയ്ൻ. അതായത് ഇവിടെ രണ്ട് ലൈറ്റ് വേവ് ഉണ്ട്. ഓക്കെ, ഇവിടെ രണ്ട് ലൈറ്റ് വേവ്സ് ഉണ്ട്. ഈ രണ്ട് ലൈറ്റ് വേവ്സിന്റെ ഫ്രീക്വൻസി സെയിം ആണ്, ആംപ്ലിറ്റ്യൂഡ് സെയിം ആണ്, അതേപോലെ അവർക്ക് രണ്ടുപേർക്കും കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് ആണ്. ഈ രണ്ട് വേവ്സും കൂടെ കമ്പെയ്ൻ ചെയ്യുമ്പോൾ, സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു ഒപ്റ്റിക്കൽ ഫിനോമിനൻ ആണ് എന്തെന്ന് പറയുന്നത്? ഇന്റർഫറൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇൻ ദിസ് പ്രോസസ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വേവ് എനർജി റിസൾട്ട്സ് ഇൻ സച്ച് എ വേ ദാറ്റ് സർട്ടൻ ഏരിയസ് ബിക്കം മോർ ഇന്റൻസ് വയൽ ഇന്റർമീഡിയറ്റ് ഏരിയസ് ബിക്കംസ് ലെസ് ഇന്റൻസ് ഓർ ഡാർക്ക്. അല്ലെ? അപ്പൊ ഈ പ്രോസസ്സിൽ എന്ത് സംഭവിക്കുന്നു? യെസ്, റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വേവ് എനർജി സംഭവിക്കുന്നു. ഈ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വേവ് എനർജി കാരണം തന്നെ നോക്ക്, ചില ഏരിയാസ് എന്ന് പറയുന്നത് ഡാർക്ക് ആയിരിക്കും, ഇന്റൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ചില ഇന്റർമീഡിയറ്റ് ഏരിയാസ് എന്ന് പറയുന്നത് ലെസ് ഇന്റൻസ് ആയിരിക്കും, അവിടെ എന്ന് പറയുന്നത് ഡാർക്ക് ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ മോർ ഇന്റൻസ് ആയിരിക്കുന്ന സമയത്ത്, അതായത് ചില ഏരിയാസിൽ മോർ ഇന്റൻസ് ആയിരിക്കും, മോർ ഇന്റൻസ് ആണെങ്കിൽ അത് ബ്രൈറ്റ് ആയിരിക്കും, ലെസ് ഇന്റൻസ് ആണെങ്കിൽ അത് എന്തായിരിക്കും? ഡാർക്ക് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഇന്റർഫറൻസ് എന്ന് പറയുന്നത്. ഇന്റർഫറൻസ് ബാൻഡ്സ്, ഇന്റർഫറൻസ് ഫ്രിഞ്ചസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അതാ പഠിക്കാൻ പോകുന്നത്. ദിസ് മോഡിഫിക്കേഷൻ ഓഫ് ഇന്റൻസിറ്റി ഒബ്ടെയ്ൻഡ് ബൈ ദ സൂപ്പർ പൊസിഷൻ ഓഫ് ടു ഓർ മോർ ലൈറ്റ് വേവ്സ് ഇസ് കോൾഡ് ഇന്റർഫറൻസ്. ദ ആൾട്ടർനേറ്റ് ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് റീജിയൻസ് ആർ കോൾഡ് ഇന്റർഫറൻസ് ഫ്രിഞ്ചസ് അല്ലെങ്കിൽ ഇന്റർഫറൻസ് ബാൻഡ്സ്. ഇന്റർഫറൻസ് സംഭവിക്കുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കുന്നു? ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ബാൻഡ്സ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് ഉണ്ടാകുന്നു. ഓക്കെ, അതായത് ഡാർക്ക് സർക്കിൾ, പിന്നെ വൈറ്റ് സർക്കിൾ, ഡാർക്ക് സർക്കിൾ, വൈറ്റ് സർക്കിൾ, ഡാർക്ക് സർക്കിൾ, വൈറ്റ് സർക്കിൾ, മറ്റേ ഇതേപോലെ ഇരിക്കും. ഓക്കെ, ഇതേപോലെ ഇരിക്കും. ഓക്കെ, മറ്റേ ഹിപ്നോട്ടിസ് ഒക്കെ ചെയ്യൂലേ ആ സംഭവം പോലെ. ഓക്കെ, അപ്പൊ ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. ദിസ് ഇസ് കോൾഡ് ഇന്റർഫറൻസ്. റെഡി അല്ലേ? ക്ലിയർ ആണോ? ദിസ് ഇസ് കോൾഡ് ഇന്റർഫറൻസ്. നമ്മൾ പ്രാക്ടിക്കലി പറയുവാണെങ്കിൽ നമ്മുടെ ഇതില്ലേ, നമ്മുടെ മറ്റേ ഏത് സോപ്പ് ബബിൾ, അതേപോലെ ഓയിലൊക്കെ നമ്മുടെ റോഡിലൊക്കെ ലീക്കായി, മഴയത്തൊക്കെ ഓയിലൊക്കെ ലീക്കായി കഴിഞ്ഞാൽ നമുക്ക് കളർ പാറ്റേൺസ് ഒക്കെ ഫോം ചെയ്യുന്നത് കാണാൻ പറ്റൂല്ലേ? നമ്മുടെ കളർ പാറ്റേൺസ് ഫോം ചെയ്യുന്നത് കാണാൻ പറ്റൂലേ? ഇതൊക്കെ എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദ ഇന്റർഫറൻസ്. ഇന്റർഫറൻസ് എന്ന് പറയുന്ന ഒപ്റ്റിക്കൽ ഫിനോമിന കാരണമാണ് ഇത് സംഭവിക്കുന്നത്. കേട്ടോ, മനസ്സിലായോ? ഓക്കെ, അടുത്ത് നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്, വാട്ട് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ? എന്താണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്? ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് ദ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് വെൻ ടു വേവ്സ് ഇന്റർഫിയർ, വി മേക്ക് യൂസ് ഓഫ് ദ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. അതായത് രണ്ട് വേവ്സ് എന്ന് പറയുന്നത് ഇന്റർഫിയർ ചെയ്യുന്ന സമയത്ത്, കമ്പൈൻ ചെയ്യുന്ന സമയത്ത്, അവിടുത്തെ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആരെയാണ്? പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷനെയാണ്. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ പറയുന്നത്? ദ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് ദ റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് അറ്റ് എനി പോയിന്റ് മേ ബി ഫൗണ്ട് ബൈ ടേക്കിംഗ് ദ വെക്ടർ സം ഓഫ് ദ ഇൻസ്റ്റന്റേനിയസ് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് വുഡ് ബി പ്രൊഡ്യൂസ്ഡ് അറ്റ് ദ പോയിന്റ് ബൈ ദ ഇൻഡിവിജ്വൽ വേവ്സ്. അതായത് എന്താ പറയുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് അറ്റ് എനി പോയിന്റ് മേ ബി ഫൗണ്ട്. അതായത് ഏതെങ്കിലും പോയിന്റിലുള്ള റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? ബൈ ടേക്കിംഗ് ദ വെക്ടർ സം. ആരുടെയൊക്കെ വെക്ടർ സം? യെസ്, ഇൻസ്റ്റന്റേനിയസ് ഡിസ്പ്ലേസ്മെന്റ് ദാറ്റ് വുഡ് ബി പ്രൊഡ്യൂസ്ഡ് അറ്റ് എ പോയിന്റ് ബൈ ദ ഇൻഡിവിജ്വൽ വേവ്സ്. അതായത് ഓരോ രണ്ട് ഇൻഡിവിജ്വൽ വേവ്സ് ഇങ്ങനെ പോകുന്നുണ്ടല്ലോ, രണ്ട് ഇൻഡിവിജ്വൽ വേവ്സിന്റെയും ഒരു പോയിന്റിലുള്ള ഇൻസ്റ്റന്റേനിയസ് ഡിസ്പ്ലേസ്മെന്റ്സിന്റെ വെക്ടർ സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് കിട്ടും എന്നാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ പറയുന്നത്. ക്ലിയർ ആണോ? പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ പറയുന്നത്. ആൻഡ് ഇതും അതുപോലെ തന്നെ ഒരു 85% ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. ക്ലിയർ? ക്ലിയർ ആണോ? ക്ലിയർ അല്ലടാ.
ഓക്കെ. ഓക്കെ, അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ന്യൂട്ടൺസ് റിംഗ്സ് ആണ്. എന്താണ് ന്യൂട്ടൺസ് റിംഗ്സ് എന്ന് പറഞ്ഞ ടോപ്പിക് ആണ് അടുത്ത് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ന്യൂട്ടൺസ് റിംഗ്സ്, ന്യൂട്ടൺസ് റിംഗ്സ്, ന്യൂട്ടൺസ് റിംഗ്സ് എന്ന് പറയുന്ന സമയത്ത് എന്താണ് നോക്കിയേ, വെൻ എ പ്ലെയിൻ ഓർ കോൺവെക്സ് ലെൻസ് ഇസ് പ്ലേസ്ഡ് ഓൺ എ പ്ലെയിൻ ഗ്ലാസ് പ്ലേറ്റ്, ഒരു ഒരു പ്ലെയിൻ ഗ്ലാസ് പ്ലേറ്റിന്റെ മുകളിൽ, ഒരു പ്ലെയിൻ ഗ്ലാസ് പ്ലേറ്റിന്റെ മുകളിൽ ഒരു പ്ലെയിനോ കോൺവെക്സ് ലെൻസ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് പ്ലെയിൻ ഗ്ലാസ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ മുകളിൽ ഒരു പ്ലെയിനോ പ്ലെയിനോ കോൺവെക്സ് ലെൻസ് എന്ന് പറയുമ്പോൾ ഒരു സർഫസ് എന്ന് പറയുന്നത് പ്ലെയിൻ ആയിരിക്കും, മറ്റേ സർഫസ് എന്ന് പറയുന്നത് കോൺവെക്സ് ആയിരിക്കും. പ്ലെയിനോ കോൺവെക്സ് ലെൻസ് കൊണ്ട് വെക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക, with its cover, with its convex surface touching the plate, an air film of gradually increasing thickness is formed between the two. അതായത് ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് എന്ത് സംഭവിക്കുന്നത് കണ്ട, ഇവിടെ ആക്ച്വലി ഒരു എയർ ഫിലിം ഉണ്ട്, അതിന്റെ തിക്നെസ് എന്ന് പറയും ഗ്രാജുവലി കൂടി വരുന്നുണ്ട്. ഇവിടെയും ഒരു എയർ ഫിലിം ഉണ്ട്, അതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് ഗ്രാജുവലി കൂടി വരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? Yes, if monochromatic light is allowed to fall normally, alternate dark and bright circular fringes are observed. അതായത് ഇവിടെ കൂടെ ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് നിങ്ങൾ അടുപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് എന്താണ്, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇതേപോലെ ഒരു ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് കാണാൻ കഴിയും. ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് കാണാനായിട്ട് നിങ്ങൾക്ക് കഴിയും. ഈ ഫ്രിഞ്ചസ് എന്ന് പറയുന്നത് സർക്കുലർ ആണ്. ക്ലിയർ ആണോ? ഈ ഫ്രിഞ്ചസിനെയാണ്, ഈ സർക്കുലർ ഫ്രിഞ്ചസ് നമ്മൾ പറയുന്ന പേരാണ് ന്യൂട്ടൺസ് റിംഗ്സ് എന്ന് പറയും. എന്താണ് ന്യൂട്ടൺസ് റിംഗ്സ്? ഈ ന്യൂട്ടൺസ് റിംഗ്സ് എന്തുകൊണ്ട് സംഭവിക്കുന്നു? ന്യൂട്ടൺസ് റിംഗ്സ് ആർ ഫോംഡ് ബിക്കോസ് ഓഫ് ദ ഇന്റർഫറൻസ് ബിറ്റ്വീൻ ദ വേവ്സ് റിഫ്ലക്റ്റഡ് ഫ്രം ദ ടോപ്പ് ആൻഡ് ബോട്ടം സർഫസസ് ഓഫ് ദ എയർ ഫിലിം ഫോംഡ് ബിറ്റ്വീൻ ദ ലെൻസ് ആൻഡ് ദ ഗ്ലാസ് പ്ലേറ്റ്. അതായത് ഇവിടെ ആക്ച്വലി എന്ത് സംഭവിക്കുന്നുണ്ട്, ലൈറ്റ് എന്ന് പറയുന്നത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്, വരുന്നു, അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു, റിഫ്ലക്ട് ചെയ്യുന്നു. എവിടെയൊക്കെ? ദിസ് വേവ്സ് റിഫ്ലക്റ്റഡ് ഫ്രം ദ ടോപ്പ് ആൻഡ് ബോട്ടം സർഫസ് ഓഫ് ദ തിൻ എയർ ഫിലിം. അതായത് ഈ തിൻ എയർ ഫിലിമിന്റെ ടോപ്പ് ആൻഡ് ബോട്ടം സർഫസിൽ നിന്നും റിഫ്ലക്ട് ചെയ്യുന്ന ലൈറ്റ് വേവ്സ് തമ്മിൽ ഇന്റർഫിയർ ചെയ്യുമ്പോഴാണ്, കമ്പൈൻ ചെയ്യുമ്പോഴുള്ള ഇന്റർഫറൻസ് കാരണമാണ് ഇവിടെ ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് ഫോം ചെയ്യുന്നത്. ആൻഡ് ദീസ് ഫ്രിഞ്ചസ് ആർ ഇൻ സർക്കുലർ ഷേപ്പ്, ദീസ് സർക്കുലർ ഷേപ്പ് ഫ്രിഞ്ചസ് ആർ കോൾഡ് ന്യൂട്ടൺസ് റിംഗ്സ് എന്ന് പറയും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? റെഡി അല്ലേ? റെഡി ആണോ? ദിസ് ഇസ് കോൾഡ് ന്യൂട്ടൺസ് റിംഗ്സ്. ക്ലിയർ? ക്ലിയർ. അതേപോലെ ഇന്റർഫറൻസിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഏകദേശം 75% ഇതിൽ നിന്നും ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ഓക്കെ, 75% ഇതിൽ നിന്നും ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. വാട്ട് ഇസ് കോൾഡ് ആന്റി റിഫ്ലക്ഷൻ കോട്ടിംഗ്? എന്താണ് AR കോട്ടിംഗ്? നമുക്കറിയാം നമ്മൾ കണ്ണാടി വെക്കുന്നവരാണ്. കണ്ണാടി വെക്കുന്ന സമയത്ത് കണ്ണാടിയിൽ നിങ്ങൾക്കൊരു പച്ച കളറിൽ വെളിച്ചമടിക്കുന്ന സമയത്ത് ഒരു പച്ച കളർ ഷെയ്ഡ് അല്ലെങ്കിൽ പിങ്ക് കളർ ഷെയ്ഡ് കാണാൻ പറ്റുമെങ്കിൽ അതെന്ന് പറയുന്നത് എന്ത് കോട്ടിംഗ് ആണ്? AR കോട്ടിംഗ് ആണ്, ആന്റി റിഫ്ലക്ടിംഗ് കോട്ടിംഗ് ആണ്, ആന്റി റിഫ്ലക്ഷൻ കോട്ടിംഗ് എന്നൊക്കെ പറയും. എന്തുകൊണ്ടാണ് ഈ ആന്റി റിഫ്ലക്ഷൻ കോട്ടിംഗ് കൊടുക്കുന്നത്? എന്ത് പ്രിൻസിപ്പിളാണ് അവിടെ സംഭവിക്കുന്നത്? എന്ത് പ്രിൻസിപ്പിളാണ് അവിടെ വർക്ക് ആവുന്നത്? എന്ത് ഫിസിക്കൽ ഫിനോമിനയാണ് അവിടെ നടക്കുന്നത്? നമുക്ക് പഠിക്കാം. വാട്ട് ഇസ് ആന്റി റിഫ്ലക്ഷൻ കോട്ടിംഗ്? ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് സച്ച് ആസ് ടെലസ്കോപ്സ്, ക്യാമറാസ് യൂസ് മൾട്ടി കമ്പോണന്റ് ഗ്ലാസ് ലെൻസസ്. അല്ലേ, ടെലസ്കോപ്പ് ആയിക്കോട്ടെ, ക്യാമറാസ് ആയിക്കോട്ടെ, നമുക്ക് അവരെന്ത് ചെയ്യുന്നു, അവരെന്ന് പറയുന്ന ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, അവർ മൾട്ടി കമ്പോണന്റ് ഗ്ലാസ് ലെൻസസ് യൂസ് ചെയ്യുന്നു. ഇവിടെ പാർട്ട് ഓഫ് ദ ലൈറ്റ് ഇൻസിഡന്റ് ഓൺ ദ ഗ്ലാസ് സർഫസ് ഈസ് റിഫ്ലക്റ്റഡ് ബാക്ക്വേർഡ്. അല്ലെ, ഇവിടെ അടിക്കുന്ന ഒരു ഈ ഒരു സർഫസിൽ അടിക്കുന്ന ലൈറ്റ് എന്ന് പറയുന്നത് അതിന്റെ ഒരു പാർട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതെന്ന് പറയുന്നത് വിച്ച് എമൗണ്ട്സ് ടു എ ലോസ് ആൻഡ് റെഡ്യൂസസ് ദ ക്വാളിറ്റി ഓഫ് ഇമേജ് ഫോംഡ്. ഇത് കാരണം എന്ത് സംഭവിക്കുന്നു, നമ്മുടെ ഇമേജ് ക്വാളിറ്റി എന്ന് പറയുന്നത് കുറഞ്ഞു പോകുന്നു. അലക്സാണ്ടർ സ്മാക്കുല എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ സയന്റിസ്റ്റ് 1935 എന്ത് പറഞ്ഞു, ഫിനോമിനൻ ഓഫ് ഇന്റർഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ യൂസ് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ട്? ടു ഫോം നോൺ റിഫ്ലക്റ്റീവ് അല്ലെങ്കിൽ ആന്റി റിഫ്ലക്ഷൻ കോട്ടിംഗ്സ്. അതായത് റിഫ്ലക്ഷൻ സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള കോട്ടിംഗ്സ് രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് പ്രിൻസിപ്പിൾ യൂസ് ചെയ്യാം? യെസ്, ഫിനോമിനൻ ഓഫ് ഇന്റർഫറൻസ് എന്ന് പറയുന്നത്, ഇന്റർഫറൻസ് പ്രിൻസിപ്പിൾ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ക്ലിയർ ആണോ?
ക്ലിയർ ആണോ? എന്തിനു വേണ്ടിയിട്ട്? ടു എലിമിനേറ്റ് റിഫ്ലക്ഷൻസ്. ഈ ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതെന്ന് പറയുന്ന ആന്റി റിഫ്ലക്റ്റിംഗ് കോട്ടിംഗ് ഇല്ലാത്തതാ. ദാറ്റ് മീൻസ് ഇവിടെ ലൈറ്റ് എന്ന് പറയുന്നത് തട്ടി റിഫ്ലക്ട് ചെയ്യുന്നു, അതുകൊണ്ടാണ് ഈ സാധനം കാണാൻ കഴിയുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ആന്റി റിഫ്ലക്റ്റിംഗ് കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇവിടെ എന്തില്ല, ലൈറ്റ് റിഫ്ലക്ട് ആകുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ദാറ്റ് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ആന്റി റിഫ്ലക്ഷൻ കോട്ടിംഗ്. ദാറ്റ് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ആന്റി റിഫ്ലക്ഷൻ കോട്ടിംഗ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? റെഡി? റെഡി അല്ലേ? റെഡി അല്ലടാ? ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ, ഡീടോക്സ് വൈപ്പർ യൂട്യൂബ്. ഓക്കെ, ഡൺ. ഓക്കെടാ മക്കളെ, അപ്പോ നമുക്ക് ഇന്ന് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? നമ്മൾ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ടോപ്പിക്സ് ആണ്. ഫസ്റ്റ് മൊഡ്യൂൾ, സെക്കൻഡ് മൊഡ്യൂൾ, ഇനിയും കുറച്ച് ടോപ്പിക്സ് നമുക്ക് പഠിക്കാനുണ്ട്. സോ നാളെ നിങ്ങൾക്ക് ഇനി വരുന്ന എക്സാമിന് നിങ്ങൾക്ക് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന നമ്മുടെ മൊഡ്യൂൾ ടുവിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഫിസിക്സ് പാർട്ട് ബൈ ആയിട്ടുള്ള റെഗുലർ സീരീസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ മാരത്തോൺ കഴിഞ്ഞ ശേഷം ഉറപ്പായിട്ടും ഉണ്ടാകും. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കൊള്ളുക. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മുടെ മൊഡ്യൂൾ വൈസ് ആയിട്ടുള്ള സീരീസ് വരുന്ന നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യും, അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യും. സോ നന്നായിട്ട് പോയി എക്സാം എഴുതണം. സോ ഒരിക്കലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകാം. ഹാർമോണിക് ഓസിലേറ്റർ പഠിച്ചു, ദെൻ അതിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ പഠിച്ചു. അത് കഴിഞ്ഞാൽ നമ്മൾ യെസ് ഡാംഡ് ഹാർമോണിക് ഓസിലേറ്റർ പഠിച്ചു, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഡാംഡ് ഹാർമോണിക് ഓസിലേഷൻ പഠിച്ചു. അതേപോലെ തന്നെ യെസ് ഓവർ ഡാം കേസ്, ക്രിട്ടിക്കലി ഡാം കേസ്, അതേപോലെ തന്നെ അണ്ടർ ഡാം കേസ് ഒക്കെ നമ്മൾ ഡിഫറെന്റ് കേസസ് പഠിച്ചു. ദെൻ അതിന്റെ ഗ്രാഫ് പഠിച്ചു, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ക്വാളിറ്റി ഫാക്ടർ ഓഫ് എ ഡാംഡ് ഹാർമോണിക് ഓസിലേഷൻ, ഫോഴ്സ്ഡ് അല്ലെങ്കിൽ ഡ്രിവൻ ഹാർമോണിക് ഓസിലേറ്റർ. അതേപോലെ തന്നെ നമ്മൾ അടുത്ത് പഠിച്ചത് എന്താണ്? അടുത്ത് പഠിച്ചത് യെസ് ആംപ്ലിറ്റ്യൂഡ് റെസൊണൻസ് എന്താണെന്ന് പഠിച്ചു, ക്വാളിറ്റി ഫാക്ടർ ആയിട്ട് റെസൊണൻസ് പഠിച്ചു, അതേപോലെ വേവ് എന്താന്ന് പഠിച്ചു, വൺ ഡൈമെൻഷണൽ വേവ് പഠിച്ചു, അതിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തു, അതൊക്കെ പഠിച്ചു, അതൊക്കെ പഠിക്കണം. അതേപോലെ തന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ത്രീ ഡൈമെൻഷണൽ വേവ് ആൻഡ് സൊല്യൂഷൻ പഠിച്ചു. അതേപോലെ തന്നെ പാത്ത് ഡിഫറൻസ് ആൻഡ് ഫേസ് ഡിഫറൻസ് എന്താണെന്ന് പഠിച്ചു, ട്രാൻസ്ഫേഴ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് വേവ്സ് പഠിച്ചു, ട്രാൻസ്ഫേഴ്സ് വേവ് എന്താണ്, ലോഞ്ചിറ്റ്യൂഡ് വേവ് എന്താണെന്ന് പഠിച്ചു. അതേപോലെ ട്രാൻസ്ഫേഴ്സ് വേവ് വൈബ്രേഷൻ ഓഫ് എ സ്ട്രെസ് സ്ട്രിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കാണ്ട് പോകരുത്. 98% ദാറ്റ് മീൻസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്, പഠിക്കാണ്ട് പോകരുത്. ഉറപ്പായിട്ടും ചോദിക്കും ചോദിക്കും ചോദിക്കും, ട്രസ്റ്റ് മീ. ഓക്കെ, അത് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചത് ഇന്റർഫറൻസ് എന്താന്ന് പഠിച്ചു, അതേപോലെ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്താന്ന് പഠിച്ചു, അതേപോലെ ന്യൂട്ടൺസ് റിംഗ്സ് പഠിച്ചു. ഓക്കെ, ദെൻ ആന്റി റിഫ്ലക്ഷൻ കോട്ടിംഗ് പഠിച്ചു. ഓക്കെ, ഇത്രയും നമ്മൾ പഠിച്ചു. അടിപൊളിയായിട്ട് ഇന്ന് തന്നെ പഠിക്കുക, ഇന്ന് തന്നെ പഠിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാമിന് പോകണം. സോ അടിപൊളിയായിട്ട് പോയി എക്സാം എഴുതി വാ. അപ്പോ ഓൾ ദി ബെസ്റ്റ് ഫോർ യു ഓൾ, ഓൾ ദി ബെസ്റ്റ് ഫോർ യു ഓൾ സ്റ്റുഡിയർ സ്റ്റുഡൻസ്. എല്ലാവരും അടിപൊളിയായിട്ട് പൊളിച്ചെഴുതി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്താ വരുന്ന സമയത്തെ നിങ്ങൾ എന്നെ ഓർക്കണേ. ഓക്കെ, ശരി. ഓക്കെ, നന്നായിട്ട് പോയി എക്സാം എഴുതിയതൊക്കെ പഠിച്ച് നന്നായിട്ട് എക്സാം എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എനിക്ക് വാട്സാപ്പിലെയോ വാട്സാപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ നിങ്ങൾ എന്ത് ചെയ്യണം, എനിക്ക് ടെക്സ്റ്റ് ചെയ്യണം കേട്ടോ. അടിപൊളി. അപ്പം നിങ്ങൾ ആ ഹാപ്പിനെസ് കാണുന്ന സമയത്ത് എനിക്ക് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു എന്താ പറയുക, ഫ്യൂവലാണത്. ഓക്കെ, റെഡി? അല്ലാതെ ഞാനിവിടെ വീഡിയോ തന്നു, നിങ്ങളത് പഠിച്ചു അല്ലേ, നിങ്ങളത് യൂസ് ചെയ്യുന്നു, നിങ്ങളത് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നു, ആ സമയം നിങ്ങൾക്ക് കിട്ടുന്ന ഹാപ്പിനെസ്, ആ ഹാപ്പിനെസ് ആണ് എൻ്റെ ഹാപ്പിനെസ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് നമ്മുടെ ഹാപ്പിനെസ്. ഓക്കെ, ഡൺ. ശരിയടാ മക്കളെ, അപ്പൊ നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചില്ലേ? അപ്പൊ അടിപൊളിയായിട്ട് പഠിച്ചു, നന്നായിട്ട് പഠിച്ചു. ദെൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ലൈവ് എന്ന് പറയുന്നത് ലൈക്ക് ചെയ്യാത്ത കുട്ടികൾ എല്ലാം ലൈക്ക് ചെയ്യുക. ഈ ലൈവ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, കമന്റ് ചെയ്യണം. അതേപോലെ ടെലഗ്രാം, നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്ത എല്ലാ കുട്ടികളും ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. വിത്തിൻ മിനിറ്റ്സ് നമ്മുടെ സ്ലൈഡ് ഞാൻ ടെലഗ്രാം ചാനൽ ഇട്ടിരുന്നതായിരിക്കും. സോ ഇതെന്ന് പറയുന്നത് നമ്മുടെ എല്ലാ അപ്ഡേറ്റ്സും ടെലഗ്രാം ചാനൽ കിട്ടുന്നതായിരിക്കും. സോ ഗൈസ് ഗെറ്റ് റെഡി for the അടിച്ചുപൊളി exam. നന്നായിട്ട് പോയി എക്സാം എഴുതി വെച്ചു. സോ ഗൈസ് ബൈ ബൈ. സോ താങ്ക് യു സോ മച്ച്. ബൈ ബൈ.